ഇന്നത്തെ വചനവിരുന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അങ്കമാലി അകപ്പറമ്പ് പ്രയർ ഗ്രൂപ്പിലെ ലീഡേഴ്സിലൊരാളായ റോയിയും ഷിജിയുമാണ്. ഈ ദമ്പതികൾക്കായി പ്രാർത്ഥിക്കുന്നു, അവർക്ക് ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം എല്ലായിടവും എത്തുവാൻ വേണ്ടി എപ്പോഴും അകമഴിഞ്ഞ് പരിശ്രമിക്കുന്ന ഈ കുടുംബത്തെ കർത്താവെ നീ കാണണമേ, നീ അനുഗ്രഹിക്കണമേ. കർത്താവിൽ പ്രിയരെ, നമ്മളിപ്പോൾ കേൾക്കുവാനായിട്ട് പോകുന്നത് ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. ഇതൊരു വിഷയമല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥന കറക്റ്റായ തലത്തിൽ, സ്വർഗം ആഗ്രഹിച്ച തലത്തിൽ എത്തണമെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചേ പറ്റൂ. നമ്മുടെ ജീവനാണത്. അനേകം പേർ ഈ വിഷയങ്ങളെ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിലെല്ലാം വ്യാഖ്യാനം ചെയ്യുമ്പോൾ അവരൊന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, എല്ലാവരും നന്മയിലേക്ക് വരണം അല്ലെങ്കിൽ എല്ലാവരും യേശുവിലേക്ക് വരണം എന്നാണ് അവരുദ്ദേശിക്കുന്നത്. എന്നാൽ ചില കൂട്ടർ നേരെ തിരിച്ചാണ്, ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല, അത് തെറ്റായ ഒരു പഠനമാണ് എന്ന് വിശ്വസിക്കുന്ന ചില കൂട്ടരും ഉണ്ട്. രണ്ട് വാദങ്ങളും നമ്മൾ എടുത്തുകൊണ്ട് രണ്ട് വാദങ്ങളുടെയും പുറകെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ ദിവസം. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഒരു പക്ഷം ചേർന്നല്ല, രണ്ട് വാദങ്ങളുടെ അകത്ത് കടക്കുന്ന സത്യങ്ങളിലൂടെയാണ് നമ്മൾ വഴി നടക്കുന്നത്. എന്നിട്ട് ഏറ്റവും അവസാനം നമ്മൾ ഡിസൈഡ് ചെയ്യും ഏതാണ് ശരി എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. ജീവിക്കുന്ന ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു ആഴമേറിയ, വളരെ ആഴമേറിയ ഒരു അർത്ഥം നമ്മൾ ഫസ്റ്റ് നമുക്കൊന്ന് അതിനൊന്ന് തൊട്ടിട്ട് വരാം. നിങ്ങൾ സ്ഥിരമായി കേൾക്കുന്ന എങ്കിലും ഒരു 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 സെക്കൻഡേ ഞാനത് യൂസ് ചെയ്യുന്നുള്ളൂ. ആദം വഴി അധംപതിച്ച ലോകം, നശിച്ചു പോയ ലോകം, ആ ലോകത്തെ അല്ലെ ആ മനുഷ്യവംശത്തെ പൂർണ്ണമായും നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചില്ല. ഒരിക്കൽ കൂടി ഓർക്കണമേ, ആദം വഴി ലോകം മുഴുവൻ നശിച്ചു, മനുഷ്യവംശം നശിച്ചു. പക്ഷേ ആ നശിച്ച മനുഷ്യരാശിയോ ലോകത്തെയോ പൂർണ്ണമായും കൈയൊഴിയാൻ ദൈവം തീരുമാനിച്ചില്ല. ദൈവം എന്തു ചെയ്തു? ദൈവം അതിനെ രക്ഷിക്കുവാനായി പദ്ധതി തയ്യാറാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് ആ പദ്ധതി തയ്യാറാക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കണം, പിതാവ് അദൃശ്യനാണ്. പിതാവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല, അദൃശ്യനാണ്. ഈ അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമാണ് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു. പ്രൈസ്ലോ, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്തവരാണ് ഈ കടന്ന് ബഹളം വെക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ യഹോവയായ യാഹുവയായ നമ്മുടെ ദൈവം അദൃശ്യനാണ്. അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണാൻ, നമ്മുടെ ദൈവം അരൂപിയാണ്, കാണാൻ വയ്യ. കാണാൻ വയ്യാത്ത ദൈവത്തെ കാണാവുന്ന തലത്തിൽ വന്നതാണ് പുത്രനായ യേശു. ഇതാണ് ഫസ്റ്റ് നമ്മുടെ തലച്ചോറിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യേണ്ടത്. ഇതാദ്യം ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ, ഈ ഒരു ചാവി നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, ഏത് ചിന്തകന്മാരുടെ കൂട്ടത്തിലും നമ്മൾ പെട്ടുപോകും. നമുക്ക് കൊളോസ്യസുകാർക്ക് എഴുതിയ ലേഖനം എടുക്കാം. എല്ലാവരും എടുക്കണേ ബൈബിൾ, എല്ലാവരും എടുക്കുക. കൊളോസ്യസുകാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1:15 He is the image of the invisible God. ദൈവത്തിൻ്റെ, അതായത് ഇൻവിസിബിൾ ഗോഡായ ദൈവത്തിൻ്റെ കാണാവുന്ന ഒരു ഇമേജാണ് യേശു ക്രിസ്തു. ഇത് ഫസ്റ്റ് ബോൺ ഓഫ് ആൾ ക്രിയേഷൻ. എല്ലാ സൃഷ്ടികൾക്കും മുമ്പേ ഉണ്ടായിരുന്നവൻ ആണ്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും
എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യ ചാതനമാണ്. ശ്രദ്ധിക്കുക, ഒരിക്കൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അവൻ ദൈവത്തിൻ്റെ ആരാണെന്നാണ് പറയുന്നത്? അദൃശ്യനായ ദൈവത്തിൻ്റെ ആരാണ്? ദൃശ്യമാണ്, ദൃശ്യമാണ്, ഇമേജാണ്. യേശു ക്രിസ്തുവിനെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അദൃശ്യനായ ദൈവത്തിൻ്റെ ഇമേജാണ് യേശു. അങ്ങനൊന്നും നിങ്ങൾ വേറൊന്നും തരത്തിലേക്കോ ഒന്നും പോണ്ട. അദൃശ്യനായ ദൈവത്തിൻ്റെ ഇമേജാണ്, കാണപ്പെടാത്ത ദൈവത്തിൻ്റെ കാണുന്ന ദൈവമാണ്, അവിടെ തന്നെ ദൈവം. അദൃശ്യനായ ദൈവത്തിൻ്റെ ഇമേജ് എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ഒരിക്കലും മനുഷ്യനോ പ്രവാചകനോ അല്ല, അവൻ ദൈവം തന്നെയാണ്. ഈ ഒരൊറ്റ വാക്യത്തിൽ തർക്കമില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരു തർക്കത്തിൻ്റെ ആവശ്യമില്ല. അദൃശ്യനായ ദൈവത്തിൻ്റെ ഇമേജാണ്, കാണപ്പെടുന്നവനാണ് യേശു ക്രിസ്തു. സ്തോത്ര പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് തോന്നാം അങ്ങനെ വരുമ്പോൾ രണ്ട് ദൈവമാണോ? അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് രണ്ട് ദൈവമുണ്ട്. മറ്റ് മതക്കാർക്കുള്ളതുപോലെ മിത്തോളജിയിൽ പറയുന്നത് പോലെ രണ്ട് ദൈവങ്ങൾ ക്രിസ്ത്യാനികൾക്ക് വന്നില്ലേ എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ ക്ലാസ് പഠിച്ചു വരുമ്പോൾ നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടും. ഇത് പഠിച്ചു വന്നാലേ ഈ ദൈവം എന്ന് പറയുന്ന ഈ മൂന്ന് ദൈവമാണോ, ഒരു ദൈവമാണോ, ട്രിനിറ്റി എന്താണ്, ഇത് നമ്മൾ പഠിക്കാതെ 100% നമുക്ക് ക്രിസ്ത്യാനിയായിരിക്കാൻ പറ്റുകയില്ല. ക്രിസ്ത്യാനി ആകണമെങ്കിൽ ഇത് മസ്റ്റ് പഠിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയുള്ളൂ. സ്തോത്ര ഹാലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ആദം പാപം ചെയ്തത് വഴി ഈ ലോകം മുഴുവനും അധംപതിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതിൻ്റെ ആത്മീയ അർത്ഥങ്ങളൊക്കെ ഇനി വരുന്ന ക്ലാസ്സിൽ പറഞ്ഞു തരും. അല്ലാന്നുണ്ടെങ്കിൽ അക്ഷരം വായിച്ചിട്ട് നമുക്ക് തോന്നിയാസങ്ങൾ പറയാനായിട്ട് സാധിക്കും. അവൻ ആദ്യജാതൻ എന്ന് പറയുന്നു. ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അവനെ ജനിപ്പിച്ചവൻ എന്നൊരർത്ഥമല്ല. ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ഫുൾ അവകാശി എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. ദൈവത്തിൻ്റെ എന്തൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാ അവകാശി എന്ന വാക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ അവകാശം, പിതാവിൻ്റെ സകലതും പുത്രന് അവകാശം, ആ അവകാശം കിട്ടുന്നത് ആദിജാതനാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ആദിജാതൻ എന്ന ഫസ്റ്റ് ബോൺ എന്ന് പറയുന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മറിച്ച് പണ്ടം കണ്ടോ പിതാവ് ജനിപ്പിച്ചതാണ് എന്നർത്ഥമല്ല. അത് ബൈബിളിൽ പറയുന്നില്ല. അവൻ ആൽഫയും ഒമേഗയുമാണ്. അവൻ എന്ന് പറയുന്നത് ഉണ്ടായവനല്ല, ദൈവം നിർമ്മിച്ചവനല്ല, അവൻ തന്നെ ആദ്യനാണ്, അവൻ തന്നെ അവസാനവുമാണ്. അപ്പോൾ ആദിജാതൻ എന്ന് പറയുന്ന അർത്ഥം പിതാവിൻ്റെ ഫുൾ സ്വത്തിൻ്റെ, പിതാവിൻ്റെ എല്ലാ കാര്യത്തിൻ്റെയും അവകാശി എന്നാണ് ആദിജാതന് അർത്ഥമായി. പൂർണ്ണമായി അതിൻ്റെ വ്യാഖ്യാനം വരുമ്പോൾ അങ്ങനെ അർത്ഥം വന്ന് നിൽക്കത്തുള്ളൂ. അതൊക്കെ ക്രിസ്ത്യാനികൾക്കും സഭകൾക്കും മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ, പുറത്തേക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് ഈ പുത്രൻ ഭൂമിയിൽ വന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ? നിങ്ങൾക്ക് പിതാവിൻ്റെ അദൃശ്യമായ ആ സ്വർഗരാജ്യം, ആ ദൈവരാജ്യം, അത് അദൃശ്യമാണ്. പിതാവിൻ്റെ ദൈവരാജ്യം അദൃശ്യമാണ്, അത് നമുക്ക് കാണാൻ പാടില്ല, കാണാൻ പറ്റുകയില്ല. അത് ദൂതന്മാർക്കൊക്കെ അത് കാണാൻ പറ്റത്തുള്ളൂ, ഭൂമി ജീവിക്കുന്ന മനുഷ്യന് കാണാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ അവൻ മരിച്ച് പിതാവിനോട് സ്വർഗത്തോട് ചേരണം, എന്നാൽ മാത്രമേ അവന് കാണാൻ പറ്റത്തുള്ളൂ. അത് അദൃശ്യ ലോകമാണ്. എന്നാൽ ആ അദൃശ്യ ലോകമായ ആ ദൈവരാജ്യത്തെ യേശു ക്രിസ്തു എന്തു ചെയ്തു? ഭൂമിയിൽ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്തു. സ്തോത്ര പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ ദൈവരാജ്യം ഉദ്ഘാടനം ചെയ്തു. പിതാവിൻ്റെ ദൈവരാജ്യം ഭൂമിയിൽ ഉദ്ഘാടനം ചെയ്ത് ജനത്തോട് പറഞ്ഞു, ഇതാ ഞാൻ ദൈവരാജ്യം ഉദ്ഘാടനം ചെയ്യുന്നു, ഇതിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ദൈവരാജ്യം ഭൂമിയിൽ ഉദ്ഘാടനം ചെയ്തു. യേശു ക്രിസ്തു ഉദ്ഘാടനം ചെയ്തു. തൻ്റെ അപ്പോസ്തലന്മാരെയും വചനം പറയുന്ന ക്രിസ്ത്യാനികൾ സ്നാനപ്പെടുന്ന ഓരോരുത്തവരെയും ഏൽപ്പിച്ചിരിക്കുവാണ് ആ രാജ്യത്തെ ഭരിക്കുവാനും ആ രാജ്യത്തിൽ അംഗങ്ങളായി നിലനിൽക്കുവാനും. നിനക്ക് വേണമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അകത്ത് നിൽക്കാം, അല്ലെങ്കിൽ പുറത്തു പോകാം. പുറത്ത് ലോകം കിടപ്പുണ്ട്, അകത്ത് ദൈവരാജ്യവും കിടപ്പുണ്ട്. അയ്യോ, ഞങ്ങൾ ഈ രാജ്യത്ത് ദൈവത്തിൻ്റെ രാജ്യം കാണുന്നില്ല, നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്, എന്ത് മോശമാണ് ഈ പറയുന്നത്, ഇവിടെ എവിടെയാണ് ദൈവരാജ്യം ഉള്ളത്? ഉറപ്പായും കാണപ്പെടാത്തതായ ഒരു ദൈവരാജ്യം ഇവിടെയുണ്ട്. അത് അദൃശ്യമാണ്, എന്നാൽ അത് കാണപ്പെടുന്ന തലത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്, എന്നിലൂടെയും നിങ്ങളിലൂടെയും. പിതാവിനെ കാണപ്പെടുന്നില്ല,
പക്ഷെ പുത്രനെ നമുക്ക് കാണപ്പെടുന്ന തലത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ദൈവരാജ്യത്തെ നാം കാണുന്നില്ല, പക്ഷെ കാണപ്പെടുന്ന ദൈവരാജ്യത്തിൻ്റെ ഇമേജായി നമ്മൾ ഓരോരുത്തരും മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആത്മാവിൽ നിറയുമ്പോൾ, നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനയിൽ നിറയുമ്പോൾ ദൈവരാജ്യം വളരുകയാണ്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ ദൈവരാജ്യവും നമ്മളും രണ്ടും തുല്യ അർത്ഥം തന്നെയാണ്. നമ്മളെ കാണുമ്പോൾ ദൈവരാജ്യം എന്ന് പറയണം അദൃശ്യമായി കിടക്കുന്ന യേശു ക്രിസ്തു ഉദ്ഘാടനം ചെയ്ത ദൈവരാജ്യവും സെയിം ദൈവരാജ്യം തന്നെയാണ്. അത് രണ്ടായിട്ട് മാറുന്നില്ല. എന്നാൽ അതിൽ രണ്ട് വ്യക്തിത്വങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നു. ഒന്ന് മനുഷ്യരെന്ന് പറയുന്ന നമ്മളെ കാണാൻ സാധിക്കുന്നു. രണ്ട് അദൃശ്യമായ മറ്റൊരു ലോകത്തെ, ദൈവരാജ്യത്തെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്ര പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിൻ്റെ രാജ്യം നമുക്കിവിടെ ഭൂമിയിൽ എങ്ങനെയാണ്? ദൈവരാജ്യം ഭൂമിയിൽ എങ്ങനെയാണ് പറഞ്ഞേ? അദൃശ്യമല്ലേ, അല്ലേ? അപ്പോൾ നിങ്ങൾ എഴുതി വെക്കണം, യേശുവിൻ്റെ രാജ്യം ഇവിടെ അദൃശ്യമാണ്, പക്ഷെ അത് കാണപ്പെടുന്ന തരത്തിൽ വളരുന്നത് എന്നിലൂടെയാണ്. നിങ്ങൾക്ക് യേശുവിൻ്റെ രാജ്യം കാണപ്പെടുന്ന തലത്തിലേക്ക് മാറണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ തന്നെ തീരുമാനമെടുക്കുക. നീ ദൈവരാജ്യമായി മാറണം. നീ ദൈവരാജ്യമായി മാറിയാൽ അത് കാണപ്പെടുന്ന തലത്തിലേക്ക് എത്തും. യേശു ക്രിസ്തു മരണപ്പെട്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് പട്ടാളക്കാർ ചെക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പ് വന്നപ്പോൾ, അവൻ മരിച്ചു എന്ന് ഉറപ്പ് കഴിഞ്ഞപ്പോൾ ഒരു പട്ടാളക്കാരൻ ചെന്നിട്ട് യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തുന്നുണ്ട്. അവിടെ നിന്ന് രക്തവും വെള്ളവും പുറത്തേക്ക് വന്നു. അങ്ങനെ കാഴ്ചകൾക്ക് പ്രോബ്ലം ഉണ്ടായിരുന്ന അവൻ്റെ ദേഹത്തേക്ക് ഈ രക്തവും വെള്ളവും വീണപ്പോൾ അവന് കണ്ണിന് കാഴ്ച കിട്ടി എന്നാണ് ചരിത്രങ്ങളിൽ പറയുന്നത്. പടയാളി തൽക്ഷണം, പടയാളി സാക്ഷ്യം പറയുന്നു, ഭൂമി ഉലുക്കവും മറ്റ് പിന്നെ മഴയും ഇടി മുഴക്കവും ഒക്കെ വരുമ്പോൾ അവിടെ നിന്ന പ്രധാന പട്ടാളക്കാരൻ സാക്ഷ്യം പറയുന്നു, ഇവൻ 100% ഇവൻ ദൈവപുത്രൻ തന്നെയായിരുന്നു. ഇന്ന് കാൽവരി മലയിൽ മൂകസാക്ഷികളായി മാതാവും സ്ത്രീകളും യോഹന്നാനും നിൽക്കുമ്പോൾ വാമൊഴിയായി സാക്ഷ്യം പറയാൻ ക്രിസ്തുവിനെ അടിച്ച പട്ടാളക്കാരൻ തന്നെ തയ്യാറാകുന്നതാണ്. അയാളാണ് അവിടെ ഉറക്കെ വിളിച്ചു പറയുന്നത്, ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രൻ തന്നെയായിരുന്നു. എവിടെ ക്രൂശിക്കപ്പെട്ട? കാൽവരിമല ക്രൂശിക്കപ്പെട്ടോ? ആ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് പട്ടാളക്കാരൻ, പുരോഹിതൻ്റെ പട്ടാളക്കാരനെ വിളിച്ചു പറഞ്ഞു, ഇവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായിരുന്നു. പുരോഹിതൻ്റെ, ശ്രേഷ്ഠ പുരോഹിതൻ്റെ പട്ടാളക്കാരെ വിളിച്ചു പറയുന്നത് ഇവൻ പുത്രൻ തന്നെയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റിമണി കാൽവരിമലയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യേശു ക്രിസ്തുവിൻ്റെ മരണാനന്തരം ഉടൻ തന്നെ ടെസ്റ്റിമണി പുറത്തു വരികയാണ്. അത് കാൽവരിമലയിലാണ്. അവൻ കണ്ടവർ സാക്ഷ്യപ്പെടുത്തുന്നു, ഇവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണ്. ബാക്കിയുള്ളവർ മൗനസാക്ഷികളായി അപ്പോസ്തലനും യേശുവിന്, യേശുവിനെ വയറ്റിൽ ചുമന്ന മറിയവും അതുപോലെ ഫോളോ അപ്പ് ചെയ്ത മറ്റ് സ്ത്രീകളും മൗനസാക്ഷികളായി നിൽക്കുമ്പോൾ പുരോഹിതൻ്റെ പ്രധാന പട്ടാളക്കാരൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടതിൻ്റെ, ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഒരു തെളിവും കൂടെയാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. അതൊരു വലിയൊരു തെളിവാണത്. അവിടെ മുതൽ തുടങ്ങിയ ടെസ്റ്റിമണി, കാൽവരി മലയിൽ വെച്ച് തുടങ്ങിയ ടെസ്റ്റിമണി ഇന്ന് ഇവിടെ ഈ ഹാളിലും പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അതൊരിക്കലും തടയുവാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇന്ന് വരെ പലരും പല അടവുകളുമായിട്ട് വന്നിട്ടുണ്ട്, പീഡനമായിട്ട് വന്നിട്ടുണ്ട്, യുദ്ധമായിട്ട് വന്നിട്ടുണ്ട്, ജയിലടയ്ക്കുന്ന അവസ്ഥ, തീയിലിടുന്ന അവസ്ഥ, സിംഹങ്ങളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കുന്ന അവസ്ഥ, ഈർച്ചവാളിന് കത്തിക്കുന്ന കണ്ടിച്ചു കളയുന്ന അവസ്ഥ, തോക്കിൻ്റെ മുമ്പിൽ നിർത്തുന്ന അവസ്ഥകൾ, സകലതും വന്നിട്ടും പ്രഘോഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. When I am lifted up from the earth, I will draw everyone to myself. എപ്പോൾ എന്നെ ഉയർത്തപ്പെടുന്നുവോ,
എപ്പോൾ ഞാൻ ഉയർത്തപ്പെടുന്നുവോ ആ സമയത്ത് എല്ലാവരിലും ഞാൻ എല്ലാവരിലും എത്തപ്പെടും, എല്ലാവരിലും ഞാൻ വരയ്ക്കപ്പെട്ടിരിക്കും, എല്ലാവരുടെ ഹൃദയത്തിലേക്ക് ഞാൻ എത്തിയിരിക്കും. എവിടെയാണ് എത്തുന്നത്? എൻ്റെ രാജ്യം എല്ലാവരിലും എത്തുന്നത്, എൻ്റെ രാജ്യം എല്ലാവരിലേക്കും വ്യാപരിക്കുന്നത്. എപ്പോൾ ഞാൻ ഉയർത്തപ്പെടുന്നുവോ, എപ്പോൾ ഞാൻ ക്രൂശിൽ മരണം വഹിക്കുന്നുവോ ആ സമയം മുതൽ എല്ലാവരിലും എന്നിലേക്ക് ആകർഷിക്കപ്പെടും, എല്ലാവരിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലും, എല്ലാവരും എന്നെ നോക്കും. മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ഈ ജെറുസലേമിൽ ഒരു മലയുടെ മുകളിൽ, ഇതാ തടിയുടെ മുകളിലായി എന്നെ ഉയർത്തപ്പെടും. ആ സമയത്ത് ലോകം മുഴുവനും എന്നിലേക്ക് ആകർഷിക്കപ്പെടും. അതിൻ്റെ ഫസ്റ്റ് അനൗൺസ്മെൻ്റ് ആണ് ആ പട്ടാളക്കാരൻ ചെയ്തത്. ആവാപിതാവിൻ്റെ ദൈവരാജ്യം ഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യാൻ കേവലം യഹോവ സാക്ഷികൾ പറയുന്നത് പോലെ മോസസിനെ പോലെ ഒരു പ്രവാചകനായിരുന്നു യേശു എന്ന് അവർ പറയുന്നു. അതുപോലെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ മുസ്ലിം പറയുന്നു യേശു ഒരു പ്രവാചകനാണെന്ന്, ഇസ്ലാം പറയുന്നു ഒരു പ്രവാചകനെ കൊണ്ട് ദൈവരാജ്യം ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവരാജ്യം ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ ഇമേജിന് മാത്രമേ സാധിക്കത്തുള്ളൂ. വളരെ ശ്രദ്ധിക്കുക. ഒന്ന് കൊരിന്ത്യോസ് 5:7 വാക്യം കൂടെ നമുക്ക് എടുത്തിട്ട് ട്രിനിറ്റിയിലേക്ക് വരാം, പെട്ടെന്ന് തന്നെ വരാം. ഒന്ന് കൊരിന്ത്യോസ് 5:7 നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവ് ആകേണ്ടതിന്, നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവ് ആകേണ്ടതിന് എന്ന് പറഞ്ഞാൽ ആരുടെയും, ശ്രദ്ധിക്കണമേ, ആരുടെയും പാഷാണ്ഡതകൾ കയറാത്തതും ആരുടെയും തെറ്റായ പഠനങ്ങൾ നിങ്ങളിൽ എത്താത്തതും നല്ല ശക്തരായ വ്യക്തികളായി തീർന്ന് പുളിപ്പില്ലാത്ത മാവായി തീർന്നതിന്റെ വായിച്ചോളുക. നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവാകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ. എന്തു ചെയ്യണം? പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ. എന്ത് ചെയ്യണം? ഒരിക്കൽ കൂടി പറഞ്ഞു, പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ. പഴയ പുളിപ്പ് നീക്കിക്കളയണം എന്ന് പറഞ്ഞാൽ പണ്ട് നിങ്ങളുടെ ജീവിത രീതിയിൽ, പണ്ട് ജീവിത രീതി, പണ്ടുള്ളവർ കൊണ്ട് കുത്തി കയറ്റി വെച്ചിരിക്കുന്ന ദൈവദൂഷണങ്ങൾ, പണ്ടുള്ളവർ നിന്നെ നശിപ്പിച്ചിട്ടിരിക്കുന്ന ചില ദുഷ്ടമായ ചിന്താഗതികൾ ഇതെല്ലാം എടുത്ത് കളയാനാണ് പറയുന്നത്. കളഞ്ഞിട്ട് ശരിയായ മാർഗത്തിലേക്ക് നീ വരാനാണ് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരും പറഞ്ഞു, നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അല്ല, പിതാവായ ദൈവത്തിന്റെ ആടെന്ന് പറയുമ്പോൾ അവൻ ക്രിസ്തു എന്നുള്ള വാക്കും കൂടെ അവർ അവിടെ വരികയാണ്. അവൻ ഒരേ സമയത്ത് ക്രിസ്തുവും ഒരേ സമയത്ത് അവൻ ആടുമാണ്. അവൻ നമുക്ക് വേണ്ടി അവൻ ബലിയർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യനിലെല്ലാം ആദാമിക പാപം നിലനിൽക്കുന്നു. ആദാമിക പാപമുള്ളവനെ തെരഞ്ഞെടുത്ത് നിനക്ക് രക്ഷ തരാൻ മണ്ടനല്ല ദൈവ. ഹാലലോയ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നീ പറയുന്നത് പോലെ ക്രിസ്തു ഒരു പ്രവാചകനാണെന്ന് ഞാൻ വിശ്വസിച്ചേനെ. എന്നാൽ ശ്രദ്ധിക്കണമേ, അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്, അവ പിതാവിന്റെ തന്നെ ആടാണ്. അവനിൽ പാപമില്ല. ഹല്ലേലൂയ. അവനെ വെച്ച് ബലിയർപ്പിച്ചു നിനക്കൊരു പുറപ്പാട് ഒരുക്കി തന്നിരിക്കുവാണ്. മോശ ബലിയർപ്പിച്ചപ്പോ കാനാൻ ദേശത്തേക്ക് പുറപ്പാട് പോയെങ്കിൽ ഇന്ന് പെസക കുഞ്ഞാടായ ദൈവത്തിന്റെ കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെടുമ്പോൾ ഇതാ നിനക്കൊരു പുറപ്പാടുണ്ട്. ഈ ലോകത്തിൽ നിന്ന് അവൻ ഉദ്ഘാടനം ചെയ്ത ദൈവരാജ്യത്തിലേക്കാണ് നീ പുറപ്പെടേണ്ടത്. ആ ദൈവരാജ്യം നിന്നെ യഥാർത്ഥ രാജ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും, മുകളിലേക്ക് എത്തിക്കും നിന്നെ. അതാണ് ആ പുറപ്പാട്. അതാണ് മറ്റെവിടേക്കുമല്ല. അവിടെ ആദ്യം പെസക അർപ്പിച്ചപ്പോൾ പുറപ്പാടുണ്ടായിരുന്നു, കാനാന് ദേശത്തേക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ദൈവത്തിൻ്റെ കുഞ്ഞാട് പെസക അർപ്പിച്ചപ്പോൾ നിനക്കൊരു പുറപ്പാട് വെച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു ഉദ്ഘാടനം ചെയ്തിട്ട് പോയ ദൈവരാജ്യത്തിലേക്കാണ് നിന്റെ പുറപ്പാട് പോകേണ്ടത്. ഒന്ന്, കേവലം മനുഷ്യനെ കൊണ്ടല്ല പെസക കുഞ്ഞാടാക്കിയിരിക്കുന്നത്. മനുഷ്യനല്ലെങ്കിൽ പിന്നെ ദൂതനാണോ? ദൂതനെ കൊണ്ടുമല്ല. അവിടുന്ന് എടുത്തു പറയുന്നു, അത് ദൂതനല്ല എൻ്റെ പ്രിയ പുത്രനാണെന്ന് പറയുന്നു. അപ്പോൾ ആരാണ്? യേശു ദൈവമാണെന്ന് വാക്കുകളിലൂടെ അല്ല, ദൈവ പിതാവിൻ്റെ പ്രവർത്തികളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു വചനമെടുത്ത്, ആദ്യയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുന്ന കർത്താവിൻ്റെ വിലയേറിയ വചനം തന്നെ നോക്കാതെ കർത്താവ് പിതാവ് ചെയ്ത പ്രവൃത്തിയിലൂടെ തന്നെ യേശു ദൈവമാണെന്ന് നമുക്ക് വ്യക്തമാണ്.
ഒന്നുവരെ എടുത്തോളുക, ഒന്നുവരെ 10-17 കൂടെ ഒന്ന് എടുത്തോളുക. നമുക്ക് അതുകൂടെ ഒന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോവാം. ഒന്ന് പറയും ദോസ് 10-17 കൂടെ ഒന്ന് എടുത്തോളുക. അപ്പം ഒന്നേ ഉള്ളൂ, അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്, എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗഭാക്കുകളാണ്. അതായത് ഒരിക്കൽ കൂടി എല്ലാരും വായിക്കാമോ? അപ്പം ഒന്നേ ഉള്ളൂ, അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്, എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗഭാക്കുകളാണ്. ശ്രദ്ധിക്കണമേ, ദുബായിൽ വെച്ച് യേശുവിൻ്റെ തിരിശരീരം ഭക്ഷിക്കുന്നവനും കേരളത്തിൽ വെച്ച് ഭക്ഷിച്ചാലും അവർ ഭക്ഷിക്കുമ്പോൾ പല അപ്പമായി ഭക്ഷിക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ ഒരൊറ്റ അപ്പം മാത്രമേ ആണത്. അത് പെസഹ കുഞ്ഞാടിൻ്റെ ബലി മാത്രമാണത്. സ്തോത്ര പ്രൈസ് ദി ലോർഡ്. അമേരിക്കയിലിരുന്ന് ഒരുവൻ തിരുവത്താഴം കഴിച്ചാലും കർത്താവിൻ്റെ മേശയിൽ പങ്കെടുത്താലും ഇനി മറ്റൊരാൾ ഉഗാണ്ടയിലിരുന്ന് പങ്കെടുത്താലും ഒറ്റ ഒരപ്പം മാത്രമാണത്. പെസഹ കുഞ്ഞാടിൻ്റെ ബലി മാത്രമാണത്. അതുകൊണ്ട് അപ്പം ഒന്നേ ഉള്ളൂ. പല ദേശക്കാരനും പല ഭാഷക്കാരനും പല ഗോത്രക്കാരും ഒക്കെയാണ് യേശുക്രിസ്തു ഉദ്ഘാടനം ചെയ്ത ദൈവരാജ്യത്തിൽ അംഗങ്ങളായിരിക്കുന്നത്. അതുകൊണ്ട് പലരായിരിക്കുന്ന നാം, പല വ്യക്തികളായിരിക്കുന്ന നാം ഒരു ശരീരമാണ്. മനസ്സിലാവുന്നവർക്ക് ഇതിൽ മനസ്സിലാവും എല്ലാ കാര്യങ്ങളും. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? പലരായിരിക്കുന്ന നാം ഇപ്പോൾ എങ്ങനെയാണ്? അപ്പത്തെ പ്രതി ഒരു ശരീരമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പറയുന്നത്, ഈ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും നിങ്ങൾ ഭക്ഷിക്കണം എന്ന് പറയുന്നത്. എന്നാലേ ഈ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാവത്തുള്ളൂ. അല്ലേ, നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാവത്തില്ല. ആ ശരീരത്തിൻ്റെ പങ്കാളി നിങ്ങളാകത്തില്ല. ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാകണമെങ്കിൽ ഈ അപ്പ ഭക്ഷിച്ചേ പറ്റത്തുള്ളു. എന്നാലേ ഇത് ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി നമ്മൾ മാറത്തുള്ളൂ. അല്ലെ, നമ്മൾ പുറത്തു പോകും, ഔട്ടായി പോകും. നമ്മൾ ദൈവത്തിൽ നിന്നാ, ഈ ദൈവം യേശു ക്രിസ്തു ഉദ്ഘാടനം ചെയ്ത രാജ്യത്തിൽ നിന്ന് നമ്മൾ പുറത്തായി പോകുന്നു. സ്തോത്ര പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗഭാക്കുകളാണ്. എവിടെ വെച്ച് ആശീർവദിച്ചാലും അത് ആശീർവദിച്ച് അത് യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാക്കി മാറ്റുന്നത് മനുഷ്യകരങ്ങളല്ല, മനുഷ്യ വ്യക്തികളല്ല, മറിച്ച് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഒരു സഭയുടെ കാര്യമല്ല, ഒരു അല്ലെങ്കിൽ ഒരു ചർച്ചിൻ്റെ കാര്യമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധാത്മാവ് എവിടെയൊക്കെ ചെന്ന് അപ്പത്തെ ആശീർവദിക്കുമോ അതെല്ലാം കാൽവരി മലയിലെ രക്തവും മാംസവുമാണ്. സ്തോത്ര ഫ്രൈസ് തലോൾ, ഹല്ലേലൂയ. അതല്ല, അവിടുത്തെ കഴിക്കുന്ന നമ്മളെല്ലാവരും, പല അമേരിക്കക്കാരനായിക്കോട്ടെ, സകല വ്യക്തികൾക്കായിക്കോട്ടെ, ലിബിയക്കാരായിക്കൊള്ളട്ടെ, അറബികളായിക്കൊള്ളട്ടെ, ഇസ്രേലിയരായിക്കൊള്ളട്ടെ, ഇന്ത്യക്കാരായിക്കൊള്ളട്ടെ, സകലരോ ഏ ദൈവ പിതാവ് നോക്കുമ്പോൾ ഒറ്റ ഒരാളെ കാണാൻ പറ്റത്തുള്ളു. അവർ ഒരു ശരീരമായിട്ടേ കാണാൻ പറ്റത്തുള്ളു. ആ ശരീരത്തെ പിതാവ് വിളിക്കുന്നു, പുത്രൻ വിളിക്കുന്നു, മണവാട്ടി എന്ന് വിളിക്കുന്നു. അതുകൊണ്ടാണ് മണവാട്ടി സഭ എന്ന് പറയുന്നത്. ഒറ്റ ഒരെണ്ണത്തെ കാണാൻ പറ്റൂ. പിതാവിന് വ്യക്തമായി ക്രിസ്തുവും നമ്മളും സഭയും, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയും നമ്മളെല്ലാം ഒന്നായിട്ട് പിതാവിന് കാണാൻ പറ്റുന്നുണ്ട്. പിതാവിന് വ്യക്തമായി അത് ദർശിക്കാൻ പറ്റുന്നുണ്ട്. പിതാവിന് തർക്കമില്ല. പക്ഷെ നമുക്ക് പിതാവിൻ്റെ കാര്യത്തിലും പുത്രൻ്റെ കാര്യത്തിലും തർക്കം നിൽക്കുക. സ്തോത്ര പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കാര്യത്തിൽ പിതാവിന് തർക്കമില്ല. പിതാവ് പറഞ്ഞു, നിങ്ങൾ ഒറ്റയാണെന്ന് പറഞ്ഞു. ഒറ്റയാണ് നിങ്ങൾ രണ്ട് പലരാണെങ്കിലും അപ്പത്തെ പ്രതി നിങ്ങൾ ഒറ്റയാണ്. ഹല്ലേലൂയ. ഒറ്റക്കെട്ടാണ് നിങ്ങൾ. അപ്പത്തെ പ്രതി ഒരു ശരീരമാണ്. കാഹളം അങ്ങോട്ട് മുഴങ്ങിക്കഴിഞ്ഞാൽ ആരുടെ പേരുകൾ വിളിക്കണ്ട, ശബ്ദം മുഴങ്ങിക്കഴിഞ്ഞാൽ ഉദ്ഘാടനം ചെയ്ത സഭയൊന്ന് വിളിച്ചാൽ മതി. പലരായിരിക്കുന്ന നാം ഒരേ ടൈമിൽ ഒരേ സെക്കൻഡ് എഴുന്നേറ്റിരിക്കാം. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. സ്തോത്ര പ്രൈസ് ദി ലോർഡ്. നല്ല സ്വന്തം ഭയങ്കര നല്ല രീതിയിൽ ദൈവം സെറ്റ് ചെയ്തിട്ടാ പോയിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് ആയാലേ നമുക്ക് ആ സെറ്റിംഗ് കിട്ടത്തുള്ളൂ കേട്ടോ. നിങ്ങളോട് ദൈവ പിതാവ് ചോദിക്കുവാണ്, ഹൂ ഈസ് ദ ലാംബ് ഓഫ് ഗോഡ്. ഈ
ഈ ദൈവത്തിൻ്റെ ഈ കുഞ്ഞാട് യഥാർത്ഥത്തിൽ ആരാണ്? യഥാർത്ഥത്തിൽ ദൈവമാണോ മനുഷ്യപുത്രനാണോ? വളരെ വ്യക്തമായി നിങ്ങളടുത്ത് ഒരിക്കൽ കൂടി ദൈവം ആവർത്തിച്ച് ചോദിക്കുക, ഈ ലാമ്പ് പൂർണ്ണമായും പരിപൂർണമായി ഗോഡാണോ? ഇതാണ് ദൈവം ചോദിക്കുന്നത്. അതോ ഇത് ഗോഡിൻ്റെ ഒരു എസൻസ് മാത്രമാണോ? എസൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ സത്ത എന്ന് പറയും. സത്ത മാത്രമാണോ? ദൈവമാണോ, പൂർണ്ണമായും ദൈവമാണോ, അതോ ദൈവത്തിൻ്റെ സത്തയാണോ? ഇവിടെയാണ് ട്രിനിറ്റിയുടെ ചോദ്യങ്ങൾ വരുന്നത്. ഇവിടെയാണ് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. ആദ്യ കാലങ്ങളിൽ നമ്മുടെ ജീസസ് വിഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ യഹോവ സാക്ഷികളായ 2-3 പേർ നമ്മൾക്ക് ആഡ് ചെയ്യാമെന്ന് വെച്ച് നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ യൂത്ത് പിള്ളേരും യഹോവ സാക്ഷികളും തമ്മിൽ ഒരു ഡിബറ്റ് നടന്നു. യഹോവ സാക്ഷികൾ യേശു ദൈവമല്ലെന്ന് കാണിക്കുന്ന തരത്തിൽ ഗ്രീക്ക് ഭാഷയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു തർക്കമൊക്കെ നടത്തി. ആ സമയത്താണ് നമുക്ക് 3 ദൈവങ്ങളോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് ഞാൻ ഇടുന്നത്. യഹോവ സാക്ഷികളെ അവരുടെ തർക്കത്തിന് ഉത്തരം നൽകിക്കൊണ്ടാണ് ആ ക്ലാസ് ഞാൻ ഇടുന്നത്. ട്രിനിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ആ ക്ലാസ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഏകം എന്ന് പറയുന്ന സബ്ജക്റ്റിനെ യഹോവ സാക്ഷികൾ എതിർത്തപ്പോൾ ദൈവത്തിലുള്ള ഏകം എപ്രകാരമാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ ക്ലാസ്. ഇന്നും അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിം ഇപ്രകാരം പറയും, ഇസ്ലാം ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, ഈശാ നബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകൻ എന്നാണ് അർത്ഥം. ഒരിക്കലും ഗോഡല്ല, ദൈവം ഏകനാണ്, ദൈവം ഒരാൾ മാത്രമാണ്. അതുകൊണ്ട് യേശു ദൈവമായി കഴിഞ്ഞാൽ അത് 2 ദൈവങ്ങളായി മാറും. 2 ദൈവങ്ങളായി, പരിശുദ്ധാത്മാവ് ദൈവമാണെങ്കിൽ അത് 3 ദൈവങ്ങളായി മാറും. അതുകൊണ്ട് ദൈവം ഏകനാണ്. നിങ്ങൾ ഏകനായ ദൈവത്തെ 3 ദൈവങ്ങളാക്കി മാറ്റി എന്ന് ഇസ്ലാമിലെ പല വ്യക്തികളും വിശ്വസിക്കുന്നു. പല വ്യക്തികളും ക്രിസ്ത്യാനികളെ അതിൻ്റെ പേരിൽ പീഡനം വരെയും കൊല വരെയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ അവർ 3 ദൈവങ്ങളാക്കി മാറ്റി എന്നായിരുന്നു അവരുടെ വിഷയം. അതായിരുന്നു അന്നത്തെ പല ഈ കുരിശുയുദ്ധം തന്നെ ഉണ്ടാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ട്രിനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണെന്നുള്ളത് ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ക്രിസ്ത്യാനി ഏകദൈവത്തെ അത് 3 ദൈവങ്ങളായി അവതരിപ്പിച്ചു എന്നതായിരുന്നു ഇസ്ലാമിൻ്റെ പ്രശ്നം. അവർ പറയുന്ന പ്രധാനപ്പെട്ട വാക്ക് യേശു, അതായത് മോശസ്, ദാവീദിന് ശേഷം അല്ല അയച്ചതാണ് പ്രവാചകനായ ഈസാ നബിയെ, അതിനപ്പുറത്തോട്ട് അദ്ദേഹം ഗോഡല്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഇന്നും അത് തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അപ്പോസ്തലന്മാർ വളരെ വ്യക്തമായും യേശു ദൈവമാണെന്ന് തന്നെയാണ് പഠിപ്പിച്ചത്. അതിനെ അവർ എതിർക്കുന്നുണ്ട്, അതിനെ അവർ നല്ല രീതിയിൽ എതിർക്കുകയും അതിനെ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കട്ടെ സത്യങ്ങൾ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ മറ്റു ചില വ്യക്തികൾ, അതായത് പുതിയതായിട്ടിപ്പോൾ ന്യൂ ജനറേഷൻ ചർച്ചകളിൽ ചില വ്യക്തികൾ മുളച്ചു പൊങ്ങി വന്നിട്ട് അവർ ട്രിനിറ്റിക്കെതിരെ വലിയ ദൈവശാസ്ത്രമൊക്കെ കൊണ്ടുവന്ന് വാദിക്കുവാനായിട്ട് അവർ തുടങ്ങി. അവർ വാദിക്കുന്നതിലെ പ്രധാനപ്പെട്ട വിഷയമാണ് യേശു തന്നെ പറയുകയുണ്ടായി. യേശു ഇങ്ങനെ പറഞ്ഞു, കർത്താവ് ഏകനാണെന്ന് പറഞ്ഞു. അതായത് യേശു പറഞ്ഞു ദൈവം ഏകനാണെന്ന് യേശു തന്നെ പറഞ്ഞു. അപ്പോൾ യേശു തന്നെ ദൈവം ഏകനാണെന്ന് പറയുമ്പോൾ എങ്ങനെ ട്രിനിറ്റി എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് ഈ പുതിയ ചർച്ചുകാർ ചോദിക്കുന്നു. ശിഷ്യന്മാർ പറഞ്ഞു ദൈവം ഒരുവൻ മാത്രമെന്ന് പറഞ്ഞു. 3 പേരെന്ന് പറഞ്ഞില്ല, ദൈവം എത്ര പേരെന്ന് പറഞ്ഞു, ഒരുവനെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് 3 പേർ എന്ന് പറയുന്നു? അതുപോലെ തന്നെ പഴയ നിയമത്തിൽ മോശസ് പറഞ്ഞു ദൈവത്തിൽ 3 പേരില്ല, ദൈവത്തിൽ ഒരാൾ മാത്രമേ ഉള്ളെന്ന് മോശസ് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇപ്രകാരം ഒരു ട്രിനിറ്റിയെക്കുറിച്ച് പഠിപ്പിച്ചു? അവർ പറയുന്നു എങ്ങനെയാണ് ട്രിനിറ്റി വന്നത്? ആദ്യകാലങ്ങളിൽ ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു പഠനം ഉണ്ടായിരുന്നു? അപ്പോസ്തലന്മാരുടെ കാലത്ത് ട്രിനിറ്റി ആരാധന ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുതിയ ചർച്ചുകാർ പറയുന്നു ഇല്ലായിരുന്നു എന്ന് വ്യക്തമാക്കി പറയുകയാണ്.
ന്യൂറോ ചക്രവർത്തിയുടെ പീഡനത്തിന് ശേഷം അന്ന് കൂടിയ ജനങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് അതിനുശേഷം അന്ന് ഉണ്ടായിരുന്ന ബൈബിൾ പണ്ഡിതന്മാരെല്ലാം കൂടെ ചേർന്ന് ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രം കൊണ്ടുവന്നു. അങ്ങനെ 3-ാം നൂറ്റാണ്ടോട് കൂടിയാണ് ഇത് കൊണ്ടുവന്നത്. നീക്കേ സുനഗദോസിൽ വെച്ച് പ്രഖ്യാപിക്കപ്പെട്ട ട്രിനിറ്റി 3-ാം നൂറ്റാണ്ടിന് ശേഷമാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പം 3-ാം നൂറ്റാണ്ടിന് മുമ്പ് ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ ചർച്ചുകാർ അവകാശപ്പെടുന്നത്. അപ്പം 3-ാം നൂറ്റാണ്ട് മുതലാണ് ത്രിത്വം എന്ന് പറയുന്ന ഒരു വിഷയം വന്നത്. 3-ാം നൂറ്റാണ്ടിന് ശേഷമാണ് അതാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എത്രമാത്രം സത്യങ്ങളുണ്ട്, അപ്പോസ്തലികമായ പഴയ ചർച്ചിൻ്റെ ഉപദേശത്തോട് ചേർന്നതാണോ ഈ ട്രിനിറ്റി എന്ന ഈ ദൈവശാസ്ത്രം എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അതിന് അതുകൊണ്ടാണ് അവർ പറഞ്ഞത് യേശു പറഞ്ഞത് കർത്താവ് ഏകനാണെന്നാണ്, ശിഷ്യന്മാർ പറഞ്ഞത് ദൈവം ഒരുവനേ ഉള്ളൂ അതിൽ മൂന്ന് പേരില്ലെന്ന് പറഞ്ഞു, പഴയ നിയമത്തിൽ മോശസ് പറഞ്ഞു ദൈവം ഏകനാണെന്ന് പറഞ്ഞു, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത് എന്ന ചോദ്യം അവരാവർത്തിച്ച് ചോദിക്കുകയാണ്. 1 തിമോത്തിയോസ് 2:5 For there is one God, there is also one mediator between God and the human race. വായിക്കാം നമുക്ക്. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ. എന്തെന്നാൽ എന്താണ് അപ്പോസ്തലൻ പറഞ്ഞത്? എന്താണ് ഫോർ ദേർ ഈസ് വൺ ഗോഡ്. അവിടെ ത്രീ ഗോഡ് പറയുന്നില്ല. അപ്പോസ്തലൻ അവരെ പഠിപ്പിക്കുന്നത് ഒറ്റ ദൈവം എന്നാണ് പറയുന്നത്. മൂന്ന് ദൈവങ്ങൾ എന്ന് പഠിപ്പിക്കുന്നില്ല. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇത് പഠിപ്പിക്കുന്നു? പിന്നെ പറയുന്നു, പിന്നെന്താണ് പറയുന്നത്? ദേർ ഈസ് ആൾസോ വൺ മീഡിയേറ്റർ. ഒരു മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൈവം ഒന്നേ ഉള്ളൂ, മധ്യസ്ഥൻ ഒന്നേ ഉള്ളൂ എന്നേ പറയുന്നുള്ളൂ. യേശുവിനെ അവിടെ മീഡിയേറ്ററായിട്ടാണ് പറയുന്നത് അപ്പോസ്തലൻ. അവിടെ ദൈവമായിട്ട് പറയുന്നില്ല എന്നാണ് ഈ പുതിയ ചർച്ചുകാർ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് ട്രിനിറ്റി അല്ല, ഒരു വൺ ഈസ് തിയറിയോട് താല്പര്യമാണ് ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് പോലും, പുതിയ തലമുറകൾ പോലും ഈ ട്രിനിറ്റിക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പലരും. ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ടെമ്പോയിൽ കൊണ്ടുപോകുന്ന ഒരു ലോഡ് ഇഷ്ടിക കൊണ്ടുപോകുന്ന ഇത് കണ്ടു കഴിഞ്ഞാൽ സൈക്കിളിൽ ഇഷ്ടിക കൊണ്ടുപോകുന്നവൻ നോക്കിയിട്ട് ഇവനൊക്കെ എന്തിനാണ് ഇവന് ഈ പണം കൊടുക്കുന്നത്? അവന് 1000 രൂപ കൊടുത്ത് ടെമ്പോയിൽ നീ അടിക്കുമ്പോൾ ഞാൻ ഒരു ട്രിപ്പ് 50 രൂപയ്ക്ക് അടിച്ചു തരാം എന്ന് പറയുന്ന ഒരവസ്ഥ സൈക്കിളുകാരനുണ്ടാവും, പൊതുവെ ഉണ്ടാവും. കാരണം അവനറിയാം ഇഷ്ടിക എങ്ങനെ സൈക്കിളിൽ വെച്ച് കൊണ്ടുപോകണം എന്നുള്ളത് അവനറിയാം. നമ്മുടെ കണക്കൊന്നുമല്ല, അവൻ നല്ല മിടുക്കനാണ്. പറഞ്ഞു മനസ്സിലാ? അപ്പോൾ പക്ഷെ ഇവന് നമ്മളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇവന് ഒരു 10 വട്ടം അടിക്കുന്ന സാധനം ഇല്ല, ടെമ്പോയിൽ 1 വട്ടം അടിച്ചാൽ മതി, പെട്ടെന്ന് സാധനം എത്തുകയും ചെയ്യും, പണി നടക്കുകയും ചെയ്യും. കാട് കയറി പല ചിന്തകൾ കൊണ്ട് രൂപം കൊടുത്ത് പല വചനങ്ങൾക്കും തെറ്റായ ആശയങ്ങൾ കൊടുത്ത് ചിന്തകൾക്ക് ഒരുപാടായി കഴിയുമ്പോൾ ആദ്യം സൈക്കിളിൽ വെച്ച് ഇത്ര ഇഷ്ടിക കൊണ്ടുപോകുമ്പോൾ ആർക്കും അത്ര വലിയ ക്ഷീണം തോന്നത്തില്ല. എന്നാൽ 10 വട്ടത്തിൽ കൂടുതൽ ആയി കഴിയുമ്പോൾ സൈക്കിളും തളരും, സൈക്കിളുകാരനും തളരും. ഇതുപോലെ ട്രിനിറ്റിയെക്കുറിച്ച് തെറ്റായ ആശയങ്ങൾ പല തരത്തിൽ നിന്ന് പഠിച്ച് വരുമ്പോൾ കുറേ കഴിയുമ്പം തന്നെ തോന്നി ഈ ബൈബിളെ തെറ്റാണെന്ന് തോന്നും. അതാണ് അവസാനം സംഭവിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ടടേ, ഇതൊന്നും അതൊക്കെ അകത്ത് കിടക്കും, പുറത്ത് പറയത്തില്ല. എന്നാൽ ട്രിനിറ്റി വ്യക്തമായി പഠിക്കുകയാണെങ്കിൽ ഈ ഒരു വിഷയം വരുന്നതേ ഇല്ല. നമുക്ക് സംശയമില്ലാതെ ദൈവത്തിൻ്റെ കൂടെ നടക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. യേശുക്രിസ്തു ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? താൻ 3 ദൈവങ്ങളിൽ ഒരാളാണോ? താൻ ട്രിനിറ്റിയാണോ? അതോ ഏകദൈവ എൻ്റെ പിതാവ് മാത്രമാണോ? ഞാനൊന്നുമല്ല, ഞാൻ അവൻ അയച്ചു, ഞാൻ വന്നു, അത്രമാത്രമേ ഉള്ളൂ. യേശുക്രിസ്തു എന്ത് പറയുന്നു? നമുക്ക് നോക്കാം മാർക്കിൻ്റെ സുവിശേഷത്തിൽ, നമുക്ക് നോക്കാം മാർക്ക് ചാപ്റ്റർ 12:28.
ഒരു നിയമജ്ഞൻ വന്ന് അവരുടെ വിവാദം കേട്ടു. ഒരു നിയമജ്ഞൻ വന്ന് അവരുടെ വിവാദം കേട്ടു. അവരുടെ അവൻ നന്നായി ഉത്തരം പറയുന്നു എന്ന് മനസ്സിലാക്കി അവരോട് ചോദിച്ചു. ചോദിച്ചു എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ്? എല്ലാറ്റിലും യേശുക്രിസ്തുവിനോട് ചോദിക്കുവാണ് നിയമജ്ഞൻ. എല്ലാവരും കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാരും? യേശുക്രിസ്തുവിനോട് എന്ത് ചോദിക്കുവാണ്? എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന, എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ്? ഏതാണ്, എന്താണ് എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ്? ഉടനെ എന്തു പറയുന്നു? യേശു പ്രതിവചിച്ചു. യേശു പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോണം. യേശു പറയുന്ന വാക്ക്, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇസ്രായേലെ കേൾക്കുക. ഓ ഇസ്രായേൽ, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. ദ ലോർഡ് അവർ ഗോഡ് ഈസ് ലോർഡ് അലോൺ. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ്. അതാണ് അവർ പറയുന്നത്. യേശു പറഞ്ഞു കർത്താവ് ഏകനാണെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് മൂന്ന് പേരില്ലെന്ന് പറഞ്ഞു. യേശു കള്ളം പറയുന്നവനല്ല. യേശുവിൽ കാപട്യമില്ല. യേശു വ്യക്തമായി പറയുന്നു കർത്താവിൽ, നമ്മുടെ ദൈവമായ കർത്താവ് അവൻ ഏകനാണ്, അവനിൽ മൂന്ന് പേരില്ല എന്ന് പറയുകയാണ്. ഇതാണ് ചർച്ചുകാർ, പുതിയ ചർച്ചുകാർ വാദിക്കുന്നത്. ഇതാണ് അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വചനം അത്ര വലിയ അറിവൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ശരിയാണല്ലോ, കർത്താവ് പറയുന്നുണ്ടല്ലോ, ഇതിപ്പോൾ എങ്ങനെ ശരിയാവും? യേശു തന്നെ പറയുന്നു ദൈവം ഏകനാണെന്ന് പറയുന്നു. അപ്പം പിന്നെ നമ്മൾ മൂന്ന് പേരുണ്ടെന്ന്, ദൈവത്തിൽ മൂന്ന് പേരുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കറക്റ്റാവും? എന്നാൽ ചില വ്യക്തികൾ ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട്, ഫാദർ സ്പിരിറ്റ് സൺ. അപ്പോൾ ഹോളി സ്പിരിറ്റ് ഫാദർ, സൺ വലതു ഭാഗത്ത്, സ്പിരിറ്റ് ഇടതു ഭാഗത്ത്, ഫാദർ മുകളിൽ. അങ്ങനെ മൂന്ന് പേർ ചേരുമ്പോൾ ഗോഡ് ഹെഡ് ഉണ്ടാകുന്നു. ഈ മൂന്ന് പേർ ചേരാതെ ഒരു ഗോഡ് ഹെഡ് ഉണ്ടാവുന്നില്ല. മൂന്ന് പേർ ചേരുമ്പോഴാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നോക്കിയേ, ശ്രദ്ധിക്കുക, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഗോഡ്. അപ്പോൾ എത്ര പേരായി? നാല് പേരായി. നാല് എസൻസ് ആയി കഴിഞ്ഞു. ആ എസൻസും ഗോഡിൻ്റെ ഗോഡ് ഹെഡ് കൊണ്ട് ചേർന്ന് നാല് പേരായില്ലേ? സത്ത മൂന്ന് പേര് വന്നു. ഗോഡ് ഹെഡ് വന്നു കഴിഞ്ഞപ്പോൾ അത് ആ മൂന്ന് പേരിൽ നിന്നൊരു ഗോഡ് ഹെഡ് ഉണ്ടാവുകയാണ്. അപ്പോൾ ഗോഡ് ഹെഡ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ സത്തയും ഗോഡിനെയും കൂടെ ചേർത്ത് നാല് പേരായി. അപ്പോൾ അതെങ്ങനെ ശരിയാകും? അതെങ്ങനെ കറക്റ്റാകും? നാല് പേരാണോ നമ്മുടെ ദൈവം എന്നുള്ള ചോദ്യം മറുസൈഡിൽ. അതാ ഞാൻ പറഞ്ഞ സൈക്കിളിൽ വെച്ച് ഇഷ്ടിക കൊണ്ടുപോകുന്ന സംഭവം ഇത്. ഇത് കുത്തിത്തകഞ്ഞ് ചതഞ്ഞ് ചതഞ്ഞ് തലമുണ്ടാകുന്ന പരിപാടിയാണ് ഇത്. എന്നാൽ പരിശുദ്ധാത്മാവ് എല്ലാ മനുഷ്യരെക്കാൾ നല്ല അധ്യാപകനായത് കാരണം അവിടുന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. സ്തോത്ര ഹല്ലേലൂയ. ഇനി അടുത്ത ജൂതൻ്റെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ശാസ്ത്രി, അവൻ്റെ വിശ്വാസം എന്താണെന്ന് അവൻ വ്യക്തമാക്കി പറഞ്ഞു തരികയാണ്. അവൻ്റെ വിശ്വാസം വ്യക്തമാക്കി അവൻ പറഞ്ഞു തരുന്നുണ്ട്. യേശു പറഞ്ഞു ദൈവം ഏകനാണെന്ന് പറഞ്ഞു. ഓൺ ദ സ്പോട്ടിൽ ശാസ്ത്രി പറയുന്നത് എന്താണെന്ന് നിങ്ങൾ വായിച്ചു നോക്ക്. നിയമജ്ഞൻ പറഞ്ഞു, ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അതാണ് നിയമജ്ഞൻ പറഞ്ഞതാണ് ഞാൻ ചോദിക്കുന്നത്. നിയമജ്ഞൻ എന്ത് പറഞ്ഞു? അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അടുത്തത് അവിടുന്ന് ഏകനാണെന്നും. ആമേൻ. അവിടുന്ന് ഏകനാണെന്നും. ഏകനാണ്, ഗോഡ് ഈസ് അലോൺ. അവിടുന്ന് ഏകനാണ്. ഇസ്രായേൽ എഗ്രി ചെയ്തിരിക്കുക. ഇസ്രായേൽ ഏകദൈവ വിശ്വാസിയാണ്. ശാസ്ത്രി പറയുന്നു അങ്ങ് പറഞ്ഞ ശരി, യേശു പറഞ്ഞു ദൈവ ഏകനാണ്. അത് യേശു സ്ഥാപിച്ചിരിക്കുക. യേശു അതിൽ തെറ്റൊന്നും വന്നിട്ടില്ല. ശാസ്ത്രി പറയുവാണ് റൈറ്റ്, അവിടുന്ന് ഏകനാണ്. തുറന്ന് വായിക്കുമ്പം അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നത് തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാം ദഹന ബലിയേക്കാളും യാഗങ്ങളെക്കാളും മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ശാസ്ത്രി പറയുന്നത്? അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ല, അവിടുന്ന് ഏക ദൈവമാണ്.
കേൾക്കുന്നുണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? അവിടെ നല്ലത് മറ്റൊരു ദൈവമില്ല, ഏക കർത്താവ് മാത്രമാണ് അവിടുന്ന്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ജൂതന്മാർക്ക് ബഹുദൈവ വിശ്വാസമില്ല, അവരേകദൈവ വിശ്വാസിയാണ്. യേശുക്രിസ്തു ബഹുദൈവ വിശ്വാസം പഠിപ്പിക്കുന്നില്ല, യേശുക്രിസ്തു ഏകദൈവ വിശ്വാസത്തെ എഗ്രി ചെയ്യുന്നു. ഈ വചനഭാഗങ്ങൾ എടുത്ത് പുതിയ ചർച്ചകാർ ചോദിക്കുന്നു, അങ്ങനെ വരുമ്പോൾ ട്രിനിറ്റി എങ്ങനെയുണ്ടാകും, ട്രിനിറ്റി എങ്ങനെയാകും? അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചാൽ അവരോട് ചോദിക്കുക, അപ്പോൾ ക്രിസ്തു ആരാണ്, യേശു ആരാണ്, പരിശുദ്ധാത്മാവ് ആരാണ് എന്ന് നമ്മൾ അവരോട് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ വ്യക്തികൾ പറയുന്ന മറുപടി ഇതാണ്. പുതിയ കുട്ടികളൊക്കെ പറയുന്ന മറുപടി പടവടാന്ന് പറഞ്ഞുകൊണ്ട് മറുപടി പറയാം, യേശു പിതാവായ ദൈവം തന്നെയാണ്. പരിശുദ്ധാത്മാവോ? പിതാവായ ദൈവം തന്നെയാണ്. അതാണ് അവർ പറയുന്നത്, പിതാവായ ദൈവം തന്നെയാണ് യേശു, പരിശുദ്ധാത്മാവും പിതാവായ ദൈവം തന്നെ. അപ്പം പിന്നെ മൂന്ന് ദൈവങ്ങളെ കാണേണ്ട, ഒറ്റ ദൈവം തന്നെ. അപ്പോൾ അത് ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ട്രിനിറ്റി എന്ത്? അങ്ങനെയാണെങ്കിൽ പിന്നെ ട്രിനിറ്റി ഇല്ലല്ലോ, ഒറ്റ ദൈവം ഇല്ലേ വന്നോളൂ. ഒരു ദൈവം സർവവ്യാപിയാണ്, അവിടുന്ന് പുത്രനായിട്ട് അവതരിപ്പിക്കാം, ആത്മാവായിട്ട് അവന് വരാം, അവൻ്റെ ഇഷ്ടമാണത്. അപ്പോൾ അവനെ മൂന്നായിട്ട് എന്തിനാണ് കാണുന്നത്? അതിനെ ഒന്നായിട്ട് കണ്ടാൽ പോരെ? അതിനെ മൂന്നായിട്ട് എന്തിനു കാണണം? ഒന്നായിട്ട് കണ്ടാൽ പോരെ? അതാണ് ന്യൂ ജനറേഷൻ ചർച്ചകാർ ചോദിക്കുന്നത്. ഞങ്ങൾ പിതാവായ ദൈവമല്ലെന്ന് പറയുന്നില്ലല്ലോ, യേശു ദൈവമല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. ബൈബിളിലുണ്ട് യേശു ദൈവമാണെന്ന്, പക്ഷെ അത് പിതാവാണ്. യേശു പരിശുദ്ധാത്മാവ് ദൈവമല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ അത് പിതാവായ ദൈവം. ആ പിന്നെ യാഹ്വേയാണത്. യാഹ്വേ പലതരത്തിൽ വരാം, പലതരത്തിൽ വരാം, പക്ഷെ യാഹ്വേ പലതരത്തിൽ വന്നത് കാരണം യാഹ്വേ നാലാവുമോ? യാഹ്വേ അബ്രാമിൻ്റെ തുമ്പിൽ വന്നു, അപ്പം അതുകൂടെ ചേർത്ത് യാഹ്വേ അഞ്ചായില്ലേ? ഇങ്ങനൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വ്യാഖ്യാനം ചെയ്യുന്നത്. യാക്കോവിൻ്റെ തുമ്പിൽ യാഹ്വേ വന്നു, അപ്പം അതുകൂടെ കൂട്ടു നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ചോദ്യം ചെയ്യുന്നത്. അപ്പം യാഹ്വേ പലതരത്തിൽ പല അവസരങ്ങളിൽ പല രീതിയിൽ മനുഷ്യരക്ഷയ്ക്കായി വരും. അതിനെ ഒന്നായിട്ടേ കണ്ടാമ ജോൺ ചാപ്റ്റർ 8:41, 8:41 വാക്യത്തിൽ യഹൂദർ പറഞ്ഞു, അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ജാരസന്തതികളല്ല, ഞങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ. ഇസ്രായേൽക്കാർ പറയുക, ജൂതന്മാർ പറയുക, അപ്പൊ ഈ പിതാവ് ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ ഇസ്ലാമിന്റെ ഫോളോവേഴ്സ് അല്ല, ഞങ്ങൾ മോശയുടെ നിയമത്തിന്റെ ഫോളോവേഴ്സ്. മോശയാണ് ആദ്യം ഇത് പറഞ്ഞത്, ഇസ്രായേൽക്കാരാണ് ആദ്യം ഇത് പറഞ്ഞത്. അത് കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞാണ് ഇസ്ലാമൊക്കെ ഉണ്ടായത്. ക്രിസ്ത്യാനികളൊക്കെ ജനിച്ചതിന് ശേഷം എത്രയോ കഴിഞ്ഞിട്ടാണ് ഇസ്ലാം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇസ്ലാം അല്ല ഏകദൈവ വിശ്വാസം ലോകത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് എന്ന് പുതിയ ചർച്ചുകാർ അവകാശപ്പെടുകയാണ്. അവർ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കി അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഒറ്റ പിതാവേ ഉള്ളൂ, ഒറ്റ പിതാവ്, അത് ഞങ്ങളുടെ ദൈവമാണ്, ഏകനാണ്. യേശുവിൻ്റെ മുഖത്ത് നോക്കി പറയുന്നു, യേശു അത് തർക്കിക്കുന്നില്ല. പിതാവ് ഏകനാണെന്ന് പറയുന്ന ഒരു ഭാഗത്ത് പോലും യേശു തർക്കിച്ചിട്ടില്ല, യേശു അത് സൈൻ ചെയ്തിട്ടേ ഉള്ളൂ, പിതാവ് ഏകനാണ്. അങ്ങനെ വരുമ്പോൾ ഇനിയും പൗലോസ് പറയുന്ന മറ്റൊരു സഭയുടെ പൗലോസ് പറയുന്നത് സഭയുടെ നല്ലൊരു പണ്ഡിതൻ, ദൈവശാസ്ത്ര വിദഗ്ധൻ, ആ പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ അപ്പോയിൻമെൻ്റ് നേരിട്ട് കിട്ടിയ, യേശു ക്രിസ്തുവിൻ്റെ കൈവപ്പ് കിട്ടിയ, നേരിട്ട് അനോയിൻറ്റിങ് കിട്ടിയ ദൈവശാസ്ത്ര വിദഗ്ധൻ പൗലോസ്ലിക എന്ത് പറയുന്നു? 1 കൊരിന്ത്യോസ് 8 ശ്രദ്ധിക്കുക, 1 കൊരിന്ത്യോസ് 8:6 പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക, എങ്കിലും നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ, എങ്കിലും നമുക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ. പല ദൈവങ്ങളുണ്ടെന്ന് പലരും പറയും, ജാതികൾക്കുണ്ടാവാം, പക്ഷെ നമുക്ക് സഭയ്ക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ. പൗലോസ് പറയാ, ഒറ്റ ദൈവമേ ഉള്ളൂ, മൂന്ന് ദൈവങ്ങൾ നമുക്കില്ല, ഒറ്റ ദൈവമേ ഉള്ളൂ. ആരാണോ സർവം സൃഷ്ടിച്ചത്, ആരാണോ സകലതും സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ് ഒറ്റ ഒരാൾ മാത്രം. അതിൻ്റെ അകത്ത് ആരും ആടാവരുന്നില്ല എന്ന് പുതിയ ചർച്ചകാർ പറയുന്നു, പക്ഷേ വചനത്തിൽ പറയുന്നു ഒറ്റ ഒരാൾ ദൈവം ഏകനാണ്.
അപ്പൊ നമ്മൾ ക്രിസ്തീയ സഭ, ട്രിനിറ്റി, നമ്മൾ ദൈവം മൂന്ന് എന്ന് നമ്മൾ ആരെങ്കിലും പ്രസംഗിക്കുവാണെങ്കിൽ അത് വചനവിരുദ്ധമാണ്. മൂന്ന് ദൈവങ്ങൾ, അപ്പൊ യേശു ദൈവമാണോ? അപ്പൊ അല്ലെന്ന് പറയേണ്ടി വരും. പരിശുദ്ധാത്മാവ് ദൈവമാണോ? അല്ലെന്ന് പറയേണ്ടി വരും. പിന്നെ ആരാണ് ദൈവം? യഹോവയാണ് ദൈവം. അപ്പൊ പിന്നെ യേശു ദൈവമാണെന്ന് പറയുന്നു, അത് യഹോവ തന്നെയാണ് ദൈവം. യേശു യഹോവ തന്നെ യേശുവായിട്ട് വന്നതാണ്. അപ്പോൾ ഏകദൈവം വരും. യഹോവ തന്നെ പരിശുദ്ധാത്മാവായിട്ട് വന്നതാണ്. അപ്പൊ പിന്നെ തർക്കമില്ല, വഴക്കില്ല, അടിയില്ല. അപ്പൊ യേശുവിനെ ദൈവമായിട്ടും കാണാം, പരിശുദ്ധാത്മാവിനെ ദൈവമായിട്ടും കാണാം. മൂന്ന് ദൈവങ്ങൾ എന്നുള്ള സബ്ജക്റ്റും വരുന്നില്ല. സിംഗിൾ പിന്നെ വൺ ഈസ് തിയറിയോട്ട് വരികയും ചെയ്യും. യാതൊരു സംശയമില്ല, അടിയില്ല, വഴക്കില്ല, തർക്കം വേണ്ട, എല്ലാം ക്ലിയറായി, എളുപ്പമായി. സ്തോത്ര, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അപ്പോൾ പ്രശ്നം തീർന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ട്രിനിറ്റി ഇല്ല. ഇങ്ങനെ വന്ന ട്രിനിറ്റി ഇല്ല. യഹോവ തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞ് യഹോവ തന്നെയാണ് യേശുവായിട്ട് വന്നു, യഹോവ തന്നെ പരിശുദ്ധാത്മാവായി വന്നു, പിന്നീട് അവർ യഹോവയായി മാറി. ഇനി അങ്ങനെ അങ്ങനെ ട്രിനിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നില്ല. അത് വണ്ണിസ് തിയറിയേ വരുന്നുള്ളൂ. എല്ലാവരും ബഹുദൈവ ആരാധകരായിരുന്നു. ഈജിപ്തുകാർ ദൈവ മെസപ്പൊട്ടേമ്യക്കാർ ബഹുദൈവ ആരാധനയായിരുന്നു. സുമേറിയൻ ഗോത്രക്കാർ ബഹുദൈവ ആരാധനയായിരുന്നു. അക്കാദിയൻ ഗോത്രക്കാർ ബഹുദൈവ ആരാധന. കാനാങ്കാർ ബഹുദൈവ ആരാധന. ഫോയിനിക്കാർ ബഹുദൈവ ആരാധന. ഇവരെല്ലാം ബഹുദൈവ ആരാധനയുണ്ട്. അപ്പം ആ ഏകദൈവ ആരാധന ആദ്യമായി ലോകത്തിൽ കൊണ്ടുവന്നത് മോസസ് വഴിയാണ്. ദൈവം തന്നെയാണ് ഏകദൈവ ആരാധന, നമ്മുടെ ദൈവമാണ് ആദ്യമായി കൊണ്ടുവന്നത്. എന്നാൽ ചരിത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മോസസ് ഏകദൈവ ആരാധന കൊണ്ടുവരുന്നതിന് മുമ്പ് മറ്റൊരാൾ ഏകദൈവ ആരാധന കൊണ്ടുവന്നിട്ടുണ്ട്. അയാളുടെ പേര് അമ്നോഫിസ് എന്നാണ്. അദ്ദേഹം ഈജിപ്തിലെ ഒരു രാജാവായിരുന്നു. ഈജിപ്തിൽ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അവർ പാരമ്പര്യമായി അവർ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു ദേവനാണ് അമൂൺ ദേവൻ എന്ന് പറയും. അമൂൺ ദേവൻ, ഈ അമൂൺ ദേവനെയാണ് ഇവർ വളരെ വർഷങ്ങളായിട്ട് ആരാധിച്ചു കൊണ്ടിരുന്നത്. ബി സി 1364 ഈ അമ്നോഫിസ് ഈ ദേവനെ ഉപേക്ഷിക്കാനും ബഹിഷ്കരിക്കാനും നിർബന്ധിച്ചു. ജനങ്ങളെന്ന് പറഞ്ഞ് എല്ലാ വീടുകളിൽ നിന്നും ഇതിനെ എടുത്ത് മാറ്റണം, ഇതിൻ്റെ ക്ഷേത്രങ്ങൾ പൊളിക്കണമെന്ന് പറഞ്ഞു. സൂര്യദൈവങ്ങളെയും മറ്റ് ദൈവങ്ങളെയൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഈ ദേവനെ, അതായത് അമൂൺ ദേവനോടുള്ള സാദൃശ്യത്തിലുള്ള മീനിങ് വരുന്ന തരത്തിലുള്ള പേരുകളായിരുന്നു. അമ്നോഫിസ് എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥവും അത് തന്നെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ അമൂൺ ദേവൻ വന്നത് കാരണം അദ്ദേഹം ആ പേര് മാറ്റി. പേര് മാറ്റിയിട്ട് അഗ്നാറ്റർ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു. എന്നിട്ട് അഗ്നാറ്റർ എന്തു ചെയ്തു? അമൂൺ ദേവനെ മാറ്റിയിട്ട് ആറ്റൻ എന്ന സൂര്യബിംബത്തെ അദ്ദേഹം പ്രതിഷ്ഠിക്കുകയും ആറ്റൻ എന്ന സൂര്യബിംബത്തെ മാത്രം ആരാധിക്കാൻ അദ്ദേഹം ജനത്തെ നിർബന്ധിക്കുകയും പ്രബോധനങ്ങൾ നൽകുകയും പ്രസംഗിക്കുകയും ചെയ്തു. അങ്ങനെ ജനം മുഴുവൻ ആറ്റൻ എന്ന സൂര്യബിംബത്തെ മാത്രം ആരാധിക്കുന്ന ഏക ദൈവ വിശ്വാസികളാക്കി. ഈ അമ്നോഫിസിൻ്റെ കാലത്ത് മാറ്റപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ ചരിത്രങ്ങൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ മോശയ്ക്ക് മുമ്പ് ആദ്യമായി ഏക ദൈവത്തെ ആരാധിച്ച ആൾ അഗ്നാറ്ററാണ്. അതായത് അമ്നോഫിസ് പേര് മാറ്റി അഗ്നാറ്റർ എന്ന പേര് സ്വീകരിച്ച വ്യക്തിയാണ് ആദ്യമായി ഏകദൈവ ആരാധന നടത്തിയ ആൾ. അങ്ങനെ ഈ നിയമം മുഴുവൻ നടപ്പിലാക്കി. അയാൾ ഏകദൈവ ആരാധകനും വളരെ ഡിബേറ്ററുമായിരുന്നു. അദ്ദേഹം ബാധ്യയായിരുന്നു. അദ്ദേഹം പ്രസംഗികനും ആയിരുന്നു. അങ്ങനെ ഒരു കാലത്ത് മുഴുവൻ ഈ ഇസ്രായേൽക്കാർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കടക്കുമ്പോൾ, ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരിക്കുമ്പോൾ തന്നെ ഏകദൈവ വിശ്വാസത്തിൻ്റെ കൊടുമ്പിരി ശക്തമായി കൊള്ളുവാനായിട്ട് തുടങ്ങി. പിന്നീട് അതൊക്കെ മാറി തുടങ്ങി. പിന്നീട് അതൊക്കെ അവസാനിച്ചു തുടങ്ങി. 104th സങ്കീർത്തനം ദാവീദ് എഴുതുമ്പോൾ, 104th സങ്കീർത്തനം എഴുതുമ്പോൾ ദാവീദിൻ്റെ ആ സങ്കീർത്തനം കണ്ടിട്ട് പിന്നീട് വന്ന പണ്ഡിതന്മാർ ഈ സങ്കീർത്തനത്തെ കുറിച്ചൊരു അഭിപ്രായം പ്രഖ്യാപിച്ചു. അഭിപ്രായം, ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് അഗ്നാറ്റർ എഴുതിയ സ്തോത്രഗീതത്തിൻ്റെ കോപ്പിയടിയാണെന്ന് പറഞ്ഞുകൊണ്ട്
ചില വിദ്വാൻമാർ ചില അഭിപ്രായം കൊണ്ടുവന്നു. അഗ്നാറ്റർ എന്ത് സ്തോത്രഗീതമാണ് എഴുതിയത്? അഗ്നാറ്റർ എഴുതിയ സ്തോത്രഗീതം എന്ന് പറയുന്നത് അദ്ദേഹം കൊണ്ടുവന്ന ഈ ദൈവത്തിൻ്റെ, അതായത് സൂര്യബിംബത്തിൻ്റെ ആ ദൈവത്തിനെ, അതായത് ആറ്റൻ എന്ന് പറയുന്ന ദേവനെ, ആറ്റൻ ദേവനെ ആരാധിക്കാനായി അദ്ദേഹം ഒരു സ്തോത്രഗീതം എഴുതി. അത് ആറ്റൻ സൂര്യദേവനാണ്, സൂര്യദേവനെ ആരാധിക്കുവാൻ വേണ്ടി ഒരു സ്തോത്രഗീതം എഴുതി. ആ സ്തോത്രഗീതം ഇന്നും അത് വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ വേണമെങ്കിൽ സ്ഥലപ്പേര് പറയാം. അതായത് അഗ്നാറ്റർ സ്ഥലസ്ഥാനമായ നഗരത്തിലെ ശവകുടീരത്തിൻ്റെ ഭിത്തിയിൽ ഇപ്പോഴും ഈ ഇദ്ദേഹം എഴുതിയ സ്തോത്രഗീതം കല്ലയിൽ ഇപ്പോഴും എഴുതി വെച്ചത് ഇപ്പോഴും ഇരിപ്പുണ്ട്. ആ സ്തോത്രഗീതത്തിനോട് സാദൃശ്യം തോന്നും 104-ാമത്തെ സങ്കീർത്തനം. 104-ാം സങ്കീർത്തനം അതിനോട് സാദൃശ്യം തോന്നും. അപ്പോൾ അഗ്നാറ്റർ തലസ്ഥാന നഗരിയിലെ ശവകുടീരത്തിൻ്റെ ഭിത്തിയിൽ ഇപ്പോഴും ഇദ്ദേഹം എഴുതിയ, അതായത് അഗ്നാറ്റർ എഴുതിയ സ്തോത്രഗീതം ഇപ്പോഴും കല്ലയിൽ എഴുതിയത് അതുപോലെയുണ്ട്. അതിനോട് സാദൃശ്യമാണ് 104-ാം സങ്കീർത്തനം എന്ന് ചില വ്യക്തികൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിലെ ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ ഉണ്ട്. എന്നു വെച്ചാൽ നമ്മുടെ സങ്കീർത്തനത്തിൽ പിന്നെ ദാവീദ് എന്തു ചെയ്തെന്ന് പറഞ്ഞാൽ, യഹോവയായ ദൈവത്തെ, 1000 സൂര്യനേക്കാൾ മഹത്വമേറിയ ദൈവത്തെ, അവൻ്റെ പ്രകാശത്തെ വർണ്ണിച്ചുകൊണ്ട് എഴുതിയപ്പോൾ ഈ അഗ്നാറ്റർ സൂര്യനെ വർണ്ണിച്ചുകൊണ്ട് എഴുതിയ ചില വാക്കുകളുമായിട്ട് പൊരുത്തം വന്നു. പൊരുത്തം വന്നപ്പോൾ പെട്ടെന്ന് ഈ പൊരുത്തം നോക്കി കുറ്റം പറയാൻ നടക്കുന്ന വിദ്വാൻമാരെല്ലാം കൂടെയും അത് കോപ്പിയടിയാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതല്ല, ഇത് ആത്മാവിൽ നിറഞ്ഞ് ദൈവം യഥാർത്ഥ പ്രകാശമാണെന്ന് ദാവീദിന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ദാവീദ് എഴുതിയ വാക്കുകളാണ് അത്. അപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്നത്, അഗ്നാറ്ററായിരുന്നു ആദ്യത്തെ ഏകദൈവം. അതിന് ബഹുദൈവത്തെ ആരാധിക്കാൻ അനുവദിച്ചിരുന്നില്ല. സകലതും ഈ സൂര്യൻ്റെ ഈ ആറ്റർ വഴിയായിട്ട് നമുക്ക് സകലതും സാധിച്ചു കിട്ടുമെന്ന് അദ്ദേഹം പഠിപ്പിക്കുക. അന്നത്തെ ജനങ്ങൾ മുഴുവൻ ആറ്ററിനെ മാത്രം ആരാധിക്കുന്ന ഏകദൈവ വിശ്വാസിയായി മാറുകയും ചെയ്തു. അപ്പം മോസസ്, പിന്നീട് വന്ന മോസസ് ഏകദൈവ വിശ്വാസത്തെ ഇസ്രായേൽക്കാരുടെ ഇടയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ചിലവർക്ക് ഒരു തോന്നലുണ്ടായി, ഇത് അഗ്നാറ്ററിൻ്റെ സ്വാധീനമല്ല മോശയിൽ കടന്നു വന്നതാണോ എന്നൊരു തോന്നൽ ചിലവർക്കുണ്ടായി. പക്ഷെ ചരിത്രങ്ങൾ പഠിക്കുകയും മോശയും ദൈവവും തമ്മിലുള്ള ബന്ധങ്ങൾ പഠിക്കുകയും ചെയ്യുമ്പോൾ ആൽറ്റർ ദേവൻ്റെ രീതികളും യഹോവയായ ദൈവത്തിൻ്റെ രീതികളും തമ്മിൽ ആനയാടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, വളരെ വ്യത്യാസമുണ്ട്. നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാം. ബൈബിൾ പണ്ഡിതന്മാർ എങ്ങനെ റിസർച്ച് ചെയ്ത് ഇത് നോക്കിയിട്ടും മോശയുടെ ഏകദൈവ വിശ്വാസത്തിൻ്റെ മുമ്പിലേക്ക് ഈ അഗ്നാറ്ററിൻ്റെ യാതൊരു സ്വാധീനവും കടന്നിട്ടില്ല എന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഞാനിവിടെ പറയുന്നത്, ഏകദൈവ വിശ്വാസം മോശയ്ക്ക് മുമ്പേ ഈജിപ്തിലുണ്ടായിരുന്നു. ഞാൻ ആ ചരിത്രമാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഈജിപ്തിലുണ്ടായിരുന്നു ഏകദൈവ വിശ്വാസം. പിന്നീടത് മൺമറഞ്ഞ് പോവുകയും പിന്നീട് കാളക്കുട്ടിയെ അവർ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വീണ്ടും അവർ കടന്നുകൂടി, രാജാക്കന്മാരെ ദൈവമായി ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് വീണ്ടും അവർ കടന്നു വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത സത്യമാണ്. അമ്മൂണിദേവൻ്റെ ശിലയാണ് ഈ കാണുന്നതെല്ലാം. പിന്നീട് ഇപ്പോഴും അത് മ്യൂസിയത്തിൽ, അമ്മൂണിദേവൻ്റെ ശിലകൾ ഇപ്പോഴും മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. മ്യൂസിയം കാണാൻ രണ്ടു വട്ടം പോയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അന്ന് ഈ അമ്മൂണിദേവൻ്റെ ശിലകൾ കുറിച്ച്, അമ്മൂണിദേവനെ കുറിച്ച് അറിയാമെങ്കിൽ മാത്രമേ നമ്മൾ ആ മ്യൂസിയമൊക്കെ കാണാൻ പോകുമ്പോൾ നമുക്കത് ബോധ്യം വരുത്തുള്ളൂ. ഇതിനെക്കുറിച്ച് പഠനമൊന്നും ഇല്ലെങ്കിൽ കുറേ കല്ലിൽ ഏതോ ചിത്രം വരച്ചിരിക്കുന്നതാണൊക്കെ നമുക്കത് ഫീൽ ചെയ്യത്തുള്ളൂ. എന്നാൽ ഇതിനെക്കുറിച്ചൊക്കെ അറിവ് ലഭിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കും. ഇത് രാംസസും അമ്മൂണിദേവനുമായി അടുത്തിരിക്കുന്ന അവരുടെ ശിലാ കല്ലാണിത്. അതായത് വരുന്ന ദേവന്മാരെല്ലാം അടുത്ത അമ്മൂണിദേവൻ്റെ അടുത്ത ദേവനാണെന്ന് കാണിക്കാൻ രീതിയിൽ രാംസസ് അമ്മൂണിദേവനോടൊപ്പം ഇരിക്കുന്ന ശിലയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഈ അമ്മൂണിദേവനെ പാരമ്പര്യമായി ആരാധിച്ചുകൊണ്ടിരുന്ന അമ്മൂണിദേവനെയാണ് പിന്നീട് എടുത്തു മാറ്റിയിട്ട് അവർ, ചില പണ്ഡിതന്മാരുടെ കണക്കനുസരിച്ച് ഇസ്രായേൽക്കാർ പുറപ്പെടുന്നതിന് മുമ്പ് 100 വർഷത്തിന് മുമ്പാണ് ഇത് സംഭവിച്ചത് എന്ന് വളരെ വ്യക്തമായി ചില പണ്ഡിതന്മാരുടെ കണക്കുകൂട്ടലിൽ വ്യക്തമാണ്. അപ്പോൾ ഇസ്രായേൽക്കാർ ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരിക്കുമ്പോൾ തന്നെ
ഏകദൈവ വിശ്വാസം ഈജിപ്തിൽ കടന്നുകൂടിയിരുന്നു. അതിൻ്റെ സ്വാധീനം മോശയിൽ വന്നതാണോ എന്നതാണ് ചില കൂട്ടുകാർ സംശയിച്ചത്. അല്ല, ദൈവത്തിൻ്റെ പ്രത്യക്ഷപ്പെടലിൽ അവൻ തന്നെ പറഞ്ഞു, എനിക്ക് തുല്യനായി മറ്റൊരാളില്ല. രാംസസിനോട് പറയുമ്പോൾ രാംസസ് ബഹുദൈവ വിശ്വാസിയായിരുന്നു. കാളയെയും സൂര്യനെയും ഒക്കെ ഒരുപോലെ ആരാധിക്കുന്ന അനേക ദേവന്മാരും ദേവികളുമുള്ള വിശ്വാസിയായ രാംസസിൻ്റെ മുമ്പിൽ ആ ദൈവം പറയുന്നത്, ഞാൻ ഏകനാണ്. നിനക്ക് ആയിരം ദൈവങ്ങളുണ്ട്, പക്ഷെ ഞാൻ ഏകനാണ്. എൻ്റെ ദൈവത്തെ എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടുതരാൻ പറയുന്നത് അവിടെയാണ്. അവിടെയാണ് വളരെ വ്യക്തമാക്കേണ്ടത്, ഈജിപ്തിൻ്റെ ഒരു സമ്പ്രദായവും മോശയുടെ ദൈവത്തിൻ്റെ മേൽ വന്നിട്ടില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് പോകാം. എല്ലാവരും ഉണ്ടോ? ബോറടിച്ചിട്ടുണ്ടോ? ബോറിങ് തോന്നുന്നുണ്ടോ? ഇല്ല, കേൾക്കാവോ? ഓക്കെ. നിങ്ങളുടെ ഈ സന്തോഷത്തോടു കൂടിയുള്ള നിങ്ങളുടെ ഇരിപ്പ് വളരെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ട്രിനിറ്റിയെക്കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ വളരെ താല്പര്യത്തോടുകൂടി എല്ലാവരും ഇരിക്കുന്നതിൻ്റെ കാരണം അതാ. പ്രാചീന ചിന്താഗതി അനുസരിച്ച്, മോശയ്ക്ക് മുമ്പേ ഉള്ള പ്രാചീന ചിന്താഗതി അനുസരിച്ച്, ദൈവത്തിനോ മനുഷ്യർക്കോ പേരില്ലായെങ്കിൽ അത് വെറും പ്രേതമാണ്. പ്രേതമാണ്. ദൈവമായ അതിന് പേര് വേണം, മനുഷ്യനായ പേര് വേണം. പേര് വന്നില്ല എന്നുണ്ടെങ്കിൽ അസ്തിത്വമില്ലാത്തവനാണ്, പ്രേതമാണ്. അതിനെ പ്രാചീന ആൾക്കാർ മാനിക്കത്തില്ല. ദൈവമാണെങ്കിൽ സംജ്ഞ, ആളത്വം, സ്വഭാവം വെളിപ്പെടണം. അത് ദൈവത്തിൻ്റെ സംജ്ഞ, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആളത്വം, ദൈവത്തിൻ്റെ സ്വഭാവം, ഇത് മനസ്സിലാക്കണമെങ്കിൽ പേരിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. യാക്കോവിന് പേരിട്ടപ്പോൾ യാക്കോവിൻ്റെ ആളത്വവും സ്വഭാവവും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അങ്ങനെ ഓരോ വ്യക്തികൾക്ക് പേരിടുമ്പോഴും ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയും വ്യക്തിത്വവും കണ്ടിട്ടാണ് പേരിടുന്നത്. ഇത് പ്രാചീന വിശ്വാസമാണ്, ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നതാണ്. അല്ലാത്തതിനെ ഒന്നും അവർ ഉൾക്കൊള്ളുകയില്ല, അവർ അല്ലാത്തതിനെ അവർ അംഗീകരിക്കുകയില്ല. അത് ഞാൻ ആ ഹിസ്റ്ററിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് ഈ ക്ലാസ് തീരത്തില്ല. ധാരാളം തെളിവുകൾ അതിനുണ്ട്. അതുകൊണ്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 18-ാം അധ്യായം 26 മുതൽ 37 വായിക്കുമ്പോൾ ഒരു സംഭവമുണ്ട്. ഏലിയ കാർമൽ മലയിൽ നിൽക്കുന്ന സംഭവമാണ് ആ സംഭവത്തിൽ. പുതിയതായിട്ട് വന്നവർ മനസ്സിലാക്കിക്കൊള്ളുക, ഏലിയ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഒരു പ്രവാചകനാണ്. ആ പ്രവാചകൻ യഹോവയ്ക്ക് വേണ്ടി വാദിക്കാൻ യഹോവയുടെ ഒരു വക്കീലായിട്ട് വന്നതാണ് എന്ന് വേണമെങ്കിൽ ഞാൻ അതിനെ ഒന്ന് പറയുകയാണ്. എൻ്റെ താല്പര്യം അനുസരിച്ച് ഞാൻ പറഞ്ഞത്, യഹോവയ്ക്ക് വേണ്ടി ഇസ്രായേലിൻ്റെ മുമ്പിലെ വക്കീലായിരുന്നു. രണ്ടാമത്, ഇസ്രായേലിലെ ജനം മുഴുവൻ ബാൽ ദൈവങ്ങളെ ആരാധിക്കുന്ന സമയത്ത് രാജാവ്, പുരോഹിതർ, ജനങ്ങളെല്ലാം ബാൽ ദൈവത്തിൻ്റെ പുറകെ പോയപ്പോൾ ഈ യഹോവയായ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുകയും വാദിക്കുകയും ചെയ്ത പ്രവാചകൻ്റെ പേരാണ് ഏലിയ. ദഹനവലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ, ശ്രദ്ധിക്കണമേ, ഏലിയ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവേ. എങ്ങനെയാണ് പറഞ്ഞത്? അബ്രഹാം, ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവേ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കോവിനെ വിട്ടുപോയോ? എന്താ, യാക്കോവിന്റെ പേരാണ് ഇസ്രായേൽ. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോവ് എന്ന് പറയുന്നതിന് പകരം യാക്കോവിന്റെ സ്ഥാനത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞു. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കോവിൻ്റെ വ്യക്തിത്വവും യാക്കോവിൻ്റെ പേഴ്സണാലിറ്റിയുമാണ് ഇസ്രായേൽ. ഇനി അതുകൂടാതെ ദൈവത്തിൻ്റെ നാമം ഇവരുടെ പേരിൽ, അതായത് ഇസ്രായേലിൻ്റെ പേരിൽ സ്ഥാപിക്കുവാൻ ഏലിയ അവിടെ ശ്രമിക്കുവാണ്. അത് പൂർവ്വ പിതാക്കന്മാരുടെ പേരിൽ വെളിപ്പെടുത്തി തരുന്നതാണ്. അത് 31-ാമത്തെ വാക്യം എത്തിക്കഴിഞ്ഞാൽ ഈ ആളത്വവും സ്വഭാവവും ഒക്കെ നമുക്കൊന്ന് വെളിപ്പെട്ട് കിട്ടും. എന്താണ്? നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കും എന്ന് കർത്താവ് അവരോട് അരുളി ചെയ്തുവോ, ആ യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്ര സംഖ്യ അനുസരിച്ച് അവൻ 12 കല്ലെടുത്തു. കണ്ടോ, ഞാനത് പറഞ്ഞുതരാം, ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. അപ്പോൾ ഇസ്രായേൽ എന്ന് പേരിട്ടത് ദൈവമാണ്. ആ പേരിൻ്റെ അകത്ത് യാക്കോവിന്റെ സ്വഭാവവും യാക്കോവിന്റെ ഭക്തിയും യാക്കോവിന്റെ വ്യക്തിത്വവും ഉണ്ട് ആ പേരിൽ. അതുകൊണ്ട് ആ പേരിനെ ഓർത്തുകൊണ്ട്
12 കല്ലുകൾ എടുത്തു വെച്ചിട്ടാണ് ഏലിയാവ് പ്രാർത്ഥന നടത്തിയത്. അപ്പൊ പ്രാചീന കാലത്തെ വിശ്വാസം അനുസരിച്ച് പേരിന് അസ്തിത്വമുണ്ടായിരിക്കണം. അങ്ങനെ ഒരു പേരിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ആ പേരിൻ്റെ ആളിൻ്റെ സ്വഭാവം വ്യക്തിത്വം എല്ലാം ആ പേരിൽ അടങ്ങിയിരിക്കും. മോശയുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ മോശ ചോദിക്കുന്നു, അങ്ങയുടെ പേർ എന്താണ്? ചോദിക്കുന്നുണ്ട്. പേർ പറഞ്ഞില്ല എങ്കിൽ വന്നത് പ്രേതമാകും. പേർ പറയണം, അതാണ് നിയമം. ഇപ്പൊ ദൈവം തൻ്റെ പേര് പറഞ്ഞു, ഞാനാകുന്നവൻ എന്നുള്ള പേര് ദൈവം പറഞ്ഞു. ഞാനാകുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവ എന്ന അർത്ഥം, അല്ലെങ്കിൽ യാഹ്വേ. യഹോവ എന്നുള്ളത് പിന്നീട് വന്നതാണ്, യാഹ്വേ എന്നർത്ഥം. യാഹ്വേ എന്നാണ് എൻ്റെ പേര്, യാഹ്വേ. അപ്പൊ യാഹ്വേ എന്നുള്ള പേര് പറയുമ്പോൾ തന്നെ ദൈവം നിഗൂഢമായിരിക്കുന്നത് പോലെ, മനുഷ്യൻ്റെ മുമ്പിൽ കാണപ്പെടാത്തത് നിഗൂഢവുമാണ് ദൈവം. ദൈവത്തെ മനസ്സിലാക്കാൻ പാടാണ്. അതുപോലെ തന്നെ ദൈവം പറഞ്ഞ പേരും, യാഹ്വേ എന്ന പേരും വളരെ നിഗൂഢമാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പാടാണ്. അപ്പോൾ ഞാനാകുന്നവൻ, അതിൻ്റെ അകത്ത് എന്ത് മനസ്സിലാക്കും? ആ പേരിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ അസ്തിത്വമുണ്ട്, ആ പേരിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ വ്യക്തിത്വമുണ്ട്. ഞാനാകുന്നവൻ എന്ത് മനസ്സിലാക്കും എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു പേരിട്ടാൽ അത് എന്തായി മാറുമെന്നറിയോ? അത് ജനനവും മരണവും അതിൻ്റെ അകത്ത് വരും. എന്നാൽ ഞാനാകുന്നവൻ എന്ന് പറയുമ്പോൾ ആദ്യനും അന്ത്യനും എന്ന് പറയുന്ന ഒരു അർത്ഥം അതിൻ്റെ അകത്തുണ്ട്. അതാണ് ആ പേരിൻ്റെ അകത്ത് വരുന്ന അർത്ഥം. അതാണ്, ഞാൻ അല്പ പേരിലേക്ക് പോകാം, നിങ്ങൾക്ക് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാനാനിക പ്രാചീന വിശ്വാസം അനുസരിച്ച് കാനാനിക ആൾക്കാർ ഒന്നിലധികം ദേവന്മാരെ ആരാധിച്ചിരുന്ന കാനാൻകാർ ഒന്നിലധികം. കാനാൻകാരെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇസ്രായേൽക്കാർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് എവിടേക്കാണ് പോയത്? ആ കാനാൻ ദേശത്തേക്കാണ് പോയത്. അവിടെ ഒന്നിലധികം ആൾക്കാരുണ്ടായിരുന്നു, ബാൽ ദേവന്മാർ, ദേവിമാർ, ഇങ്ങനെ അനേകം പേരുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അവർ ഏൽ എന്ന് ഒരാളെ വിളിക്കുമായിരുന്നു. ഏൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദേവന്മാരുടെയും ദേവിമാരുടെയും ദൈവം, ഒറ്റയൊരാൾ, ഏകനാണ്. ആ ഏകനായ ഒരാളെ ഏൽ എന്നാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത്. കൂടാതെ അവർക്ക് ബാൽദേവൻ ഉണ്ടായിരുന്നു, അനാത്ത ദേവിയുണ്ടായിരുന്നു, ഇങ്ങനെ പല ദേവന്മാരും ദേവികളും ഉണ്ടായിരുന്നു. പക്ഷേ ഏലെന്ന് വിളിക്കുമ്പോൾ ഏകദൈവമായ ഒരാളെ മാത്രമായിരുന്നു. അത് ഇവരുടെ എല്ലാം വലിയ ദൈവമാണ്, അതിനെ ഏലെന്ന് മാത്രമേ അവർ വിളിക്കാറുള്ളൂ. ഇനി ഈ ഏൽ പൂർണ്ണമായ ഏക ദൈവമാണെന്നുള്ള ഈ ഒരു പഠനം വന്നത് ഉഗാരത്തെ രേഖകളിലാണ്. ഉഗാരത്തെ രേഖകളിൽ വ്യക്തമായും എഴുതിയിട്ടുണ്ട്, ഏൽ ദൈവങ്ങളുടെ ദൈവമാണ്, അത് ഏൽ ഏക ദൈവമാണ് എന്ന് ഉഗാരത്തെ രേഖകളിൽ വ്യക്തമായിട്ട് ഉണ്ട്. അതുകൊണ്ട് ഏലിനെ അവർ മുഖ്യ ദേവനെന്നും സാർവത്രിക അധികാരമുള്ള ദൈവമെന്നും അവരതിനെ വിളിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ഏലിനെ അവർ വളരെ ഭക്തിയായിട്ടാണ് ആരാധിച്ചത്. ദൈവങ്ങളുടെ ദൈവൻ, ദേവൻ, ദേവന്മാരുടെ ദേവൻ എന്നാണ് ഏൽ എന്ന് പറയുന്ന അർത്ഥങ്ങളിൽ, ആ വാക്കിൻ്റെ അകത്ത് ആ അർത്ഥവും കൂടെ ഉണ്ടെന്ന് ഉഗാരത്തെ രേഖകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏൽ ദേവന്മാരുടെ ദേവൻ, ദേവിമാരുടെ ദേവൻ എന്നാണ്, ദൈവങ്ങളുടെ ദൈവം എന്ന് ഏലിനൊരു അർത്ഥമുണ്ട്. പക്ഷേ ഏൽ സിംഗുലർ ബെർബാണ്, ഒറ്റയൊരാളാണ്, ഒറ്റയൊരു വ്യക്തിയാണ്. ഏലോഹിം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഏലോഹിം എന്ന് പറയുന്നത് ബഹുവചനമാണ്. പലരും അത് പറയുന്നതിൻ്റെ കാരണം അങ്ങനെയാണ്, ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്, ഹിസ്റ്ററി പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്, ഈ ബഹുവചനമാണ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. ഞാൻ ഈ പേരിനെ പേരിൽ വെച്ചുകൊണ്ട് ദൈവ ട്രിനിറ്റിയെ പഠിപ്പിക്കാനല്ല, പക്ഷെ നിങ്ങൾ അത്യാവശ്യം ചില കാര്യങ്ങളൊന്നും അറിയണം, അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം, ട്രിനിറ്റിയിലേക്ക് പെട്ടെന്ന് കയറാം. ശ്രദ്ധിക്കുക, അത്യാവശ്യം ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി. ഏലോഹിം എന്ന് പറയുന്നത് ആദ്യമായി വിളിച്ചത് ഫൊയ്നീക്കക്കാരാണ്. ഫൊയ്നീക്കർ എന്ന് പറയുന്നത് കാനാങ്കാരുടെ ദേശത്തിൻ്റെ, കാനാങ്കാർ നമ്മൾ ഭൂപടത്തിൽ നോക്കുമ്പോൾ കാനാങ്കാരുടെ തൊട്ട് മേളിലായിട്ട് ഇന്നത്തെ കാലത്ത് സിറിയ കാണാം. ഇസ്രായേലിൻ്റെ മേളിലായിട്ട്, ഇസ്രായേലിൻ്റെ വടക്കായിട്ട് നമുക്ക് സിറിയ കാണാം. ഭൂപടത്തിൽ നോക്കുമ്പോൾ മുകൾ വശത്തായിട്ട് നമുക്ക് കാണാം, വടക്കു വശത്തായിട്ട് സിറിയ കാണാം. സിറിയയുടെ
പടിഞ്ഞാറ് മാറി മെഡിറ്ററേനിയൻ കടലാണ്. അപ്പം വളരെ ശ്രദ്ധിക്കുക, ഇസ്രായേലിൻ്റെ തെക്കും സിറിയയുടെ പടിഞ്ഞാറുമായിട്ട് കേരളം പോലെ നീളത്തിൽ ഒരു സ്ഥലം കിടപ്പുണ്ടായിരുന്നു പണ്ട്. ആ സ്ഥലത്തെയാണ് ഫോയിനിക്കർ എന്നാണ് വിളിച്ചത്. വളരെ പ്രാചീനമായ ആൾക്കാരായിരുന്നു അവർ. റെഡ് കളർ പീപ്പിൾസ് ആയിരുന്നു. അവരുടെ ഫേസ് റെഡ് കളറാണ്. അതിനെ റെഡ് പീപ്പിൾസ് എന്നാണ് അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. അവരാണ് അവരുടെ ദൈവത്തെ വിളിച്ചിരുന്ന പേരാണ് ഏലോഹിം എന്നാണ് അവർ വിളിച്ചിരുന്നത്. ഏലോഹിം. ഫോയിനിക്കക്കാർ അവരുടെ ദൈവന്മാരെ വിളിക്കുമ്പോൾ ഏലോഹിമിന് മൂന്ന് അർത്ഥങ്ങളിലേക്ക് പോവുകയാണ്. ഒന്ന്, ദേവൻ എന്ന ദൈവം എന്നർത്ഥമുണ്ട്. രണ്ടാമത്, പ്രേതം എന്നർത്ഥമുണ്ട്. മൂന്നാമത്, ദൈവ പുരുഷൻ എന്നർത്ഥവും കൂടെ ഉണ്ട്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ചൈതന്യം കുടികൊള്ളുന്നവൻ എന്ന അർത്ഥത്തിലും ഏലോഹിമിനെ കാണാൻ പറ്റും. ഏലോഹിമിന് ഒരർത്ഥം മാത്രമല്ല, ഏലോഹിമിന് ഒന്നിൽ കൂടുതൽ അർത്ഥമുണ്ട്. ആദ്യമേ നിങ്ങളത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, മോശയെ ദൈവം ഏലോഹിം എന്ന് വിളിച്ചിട്ടുണ്ട്. ഫറവോൻ്റെ ഈജിപ്തിൽ വെച്ചാണ് വിളിച്ചത്. അവ പിതാവിനെ നമ്മൾ ദൈവമേ എന്ന് വിളിച്ച് നമ്മൾ ആരാധിക്കുകയില്ലേ? എങ്ങനെയാണ് ദൈവം എന്ന പദം വന്നത്? മലയാളത്തിൽ സംസ്കൃതത്തിലെ ദിവ് എന്ന പദത്തിൽ നിന്ന് അതിൻ്റെ രൂപാന്തരം പ്രാപിച്ചതാണ്. ദിവ് എന്ന പദത്തിൽ നിന്ന് ദേവൻ എന്ന പദമുണ്ടായി. ദേവൻ എന്ന പദത്തിൽ നിന്ന് പരിഷ്കരിച്ചു വന്നപ്പോൾ ദൈവം എന്ന പദമുണ്ടായി. അപ്പോൾ നമ്മൾ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ സംസ്കൃത ആൾക്കാർ അവരുടെ ബഹുദൈവങ്ങളെ വിളിക്കുവാൻ ഉപയോഗിച്ച ആ ദിവ് എന്ന പ്രകാശം എന്ന അർത്ഥത്തിൽ നിന്ന് ദേവനുണ്ടാകുകയും ദേവനിൽ നിന്ന് ദൈവമുണ്ടാക്കുകയും ചെയ്തു. പക്ഷേ നമ്മൾ ഇന്ന് ദൈവമേ എന്ന് വിളിക്കുന്നില്ലേ? അതുപോലെ അന്നത്തെ ഭാഷകളുടെ കാലത്ത് ഭാഷകൾ ദൈവം എന്നുള്ള പല ഭാഷകളിൽ നിന്ന് പല വ്യക്തികളുടെ ജീവിത ചരിതകളിലേക്കും ജീവിത രീതികളിലേക്കും പല ഭാഷകൾ കടന്നു വന്നു. നിങ്ങളിപ്പോൾ അമേരിക്കയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നിങ്ങൾ അവിടെ ചെന്നിട്ട് കറി എന്ന് പറഞ്ഞാൽ സായിപ്പ് നിങ്ങൾക്ക് കറി തന്നെ കൊണ്ടു തരും. കാരണം ഇംഗ്ലീഷിൽ കറിക്ക് വേറെ പേരൊന്നും ഇട്ടിട്ടില്ല. അവിടെ ചെന്നിട്ട് നിങ്ങളുടെ വീടിൻ്റെ നിങ്ങൾ വരാന്ത എന്തെന്ന് ചോദിച്ചാൽ മതി. ഹോൾ എന്തെന്നൊന്നും ചോദിക്കണ്ട. ഇംഗ്ലീഷിലും വരാന്തയ്ക്ക് വരാന്ത തന്നെയാണ്. വരാന്ത എന്നുള്ള പേരൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. വരാന്ത എന്നുള്ള പേര് മാറ്റിയിട്ടില്ല, കറി എന്നുള്ള പേര് മാറ്റിയിട്ടില്ല. മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് കുറേ കാര്യങ്ങൾ കയറിയിട്ടുണ്ട് അല്ലേ. കുറേ കാര്യങ്ങൾ നമ്മുടെ മുണ്ടായിട്ട് തന്നെ അല്ലേ കയറിയിരിക്കുന്നത്. നമ്മുടെ ആ ഇല്ലേ മുണ്ടായിട്ടില്ല. പിന്നെ എന്തുണ്ട്? ഹോസ്പിറ്റൽ. ആ അതെ, ഹോസ്പിറ്റൽ മുണ്ട് തന്നെയാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഭാഷകളുടെ സ്വാധീനം പലയിടത്ത് കയറി വന്നിട്ടുണ്ട്. ദൈവങ്ങളെന്ന് പറയുന്ന ഭാഷയുടെ സ്വാധീനം ഈ എബ്രായക്കാർ ഗ്രീക്ക് ഭാഷയിലും അറമായ ഭാഷയിലും പല ഭാഷകളിലായിട്ട് ജീവിച്ചപ്പോൾ അതാത് ഭാഷകളുടെ സ്വാധീനങ്ങൾ ദൈവം എന്ന വിളിയിൽ കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് മോശയെ നോക്കി ഏലോഹിം എന്ന് പറഞ്ഞതുകൊണ്ട് മോശയിൽ മൂന്ന് ദൈവം ഉണ്ടായിട്ടാണോ മോശയെ ഏലോഹി എന്ന് ദൈവം വിളിച്ചത്? മോശ മൂന്ന് വ്യക്തിയായിട്ടാണോ ഏലോഹി എന്ന് വിളിച്ചത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് മണ്ടത്തരമാണ്. ഏലോഹിയുടെ ഭാഷ അറിയാത്തത് കാരണമാണ്. ഏലോഹിക്ക് പല സാഹചര്യത്തിൽ പല അർത്ഥമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദൈവത്തെ ഏലോഹിം എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിൽ ഒരു ബഹുവചനം കാണുന്നുണ്ട്. ആ ബഹുവചനത്തിൽ തന്നെ മൂന്ന് ദൈവങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രിനിറ്റി അടങ്ങിയിട്ടുണ്ട് എന്ന് പ്രസംഗിക്കപ്പെടുമ്പോൾ അവർ ചോദിക്കുന്നത്, മോശയുടെ മുമ്പിലേക്ക് ഏലോഹി എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പം മോശയിൽ മൂന്ന് മോശന്മാരുണ്ടായിട്ടാണോ പറയുന്നത്? അങ്ങനെ അല്ല എന്ന് സ്ഥാപിക്കാനാണ് ഞാനിത് പറഞ്ഞു വന്നത്. ഇതിൻ്റെ ഏലോഹിക്കും ഓരോ സ്ഥാനമനുസരിച്ച് ഏലോഹിക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. വാക്കുകളുടെ അർത്ഥങ്ങൾക്ക് മാറ്റങ്ങളുണ്ട്. മനുഷ്യനെ ഏലോഹി എന്ന് വിളിച്ചാൽ ദൈവം ആയിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. അങ്ങനെ അർത്ഥമാണെങ്കിൽ ഏലിയായ ഏലോഹി എന്ന് വിളിച്ചിട്ടുണ്ട്, ഏലീഷായെയും ഏലോഹി എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവ ചൈതന്യം ഏലോഹിക്ക് പൂർണ്ണമായ അർത്ഥം വരുവാണെങ്കിൽ ഇങ്ങനെ പറയാം, ദൈവ ചൈതന്യം, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവ ചൈതന്യം കുടികൊള്ളുന്നവൻ എന്ന് വേണമെങ്കിലും അർത്ഥം വരാം. അല്ലെ, ദൈവം കുടികൊള്ളുന്നവൻ എന്നർത്ഥം. അങ്ങനെ അർത്ഥമുണ്ട് അതിന്. ഇനി ഇതെല്ലാം പോട്ട്, ഞാൻ പറഞ്ഞുതരാം. ഇല്ല, മന്ത്രവാദി സ്ത്രീയെടുത്ത് സാവുള് പോയില്ലയോ? നിനക്ക് ഓർമ്മയുണ്ടോ? പോയില്ലേ? അപ്പോൾ മന്ത്രവാദി സ്ത്രീ പറയത്തില്ലയോ,
ദേഭൂമിക്കടിയിൽ നിന്ന് ഒരു ദേവം കടന്നു വരുന്നെന്ന് പറയത്തില്ലയോ, അത് ഏലോകി കടന്നു വരുന്നെന്നാണ് പറയുന്നത്. ഭൂമിക്കടിയിൽ നിന്ന് ഏലോകി കടന്നു വരുന്നെന്ന് പറഞ്ഞാൽ ദേവൻ കടന്നു വരുന്നെന്നാണ് അർത്ഥം. ഹീബ്രു ബൈബിളിൽ ഏലി ഏലി, എന്നാൽ അരമായ ഭാഷയിൽ ഏലോയ് ഏലോയ് എന്നാണ്. യേശുവിൻ്റെ കാലത്ത് പാലസ്തീൻ യഹൂദർക്ക്, പാലസ്തീനിൽ താമസിച്ചിരുന്ന യഹൂദന്മാർക്ക് അരമായ ഭാഷ നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് പാലസ്തീനിൽ താമസിച്ചിരുന്ന യഹൂദന്മാർ അരമായ ഭാഷയിലുള്ള പഴയ നിയമങ്ങൾ തർജിമ ചെയ്ത് അരമായ ഭാഷയിലാക്കിയ വേദഗ്രന്ഥം പോലും അവരുടെ കയ്യിലുണ്ടായിരുന്നു. അരമായ ഭാഷയിലുള്ള പുസ്തകം തന്നെ, ആ സങ്കീർത്തനങ്ങൾ തന്നെ അവർക്കുണ്ടായിരുന്നു. അരമായ ഭാഷയിലുള്ള സങ്കീർത്തനം ഈ നസർത്തുകാരുടെ കയ്യിലൊക്കെ ധാരാളമായി ഉണ്ടായിരുന്നു. സങ്കീർത്തനങ്ങളും ആ കൈയെഴുത്ത് പ്രതികളും ഉണ്ടായിരുന്നു. ഇതൊക്കെ ചരിത്രം പഠിച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതിൻ്റെ തെളിവാണ് പാലസ്തീൻ യഹൂദർക്ക് അരമായ ഭാഷ നന്നായിട്ട് അറിയാമായിരുന്നു. യേശു ക്രിസ്തു അരമായ ഭാഷയിൽ ഏലോയി ഏലോയി ലമ സബ്താനി എന്നാണ് യേശു അരമായ ഭാഷയിൽ പറഞ്ഞത്. മാർക്കിൻ്റെ സുവിശേഷത്തിൽ അരമായ ഭാഷ അതുപോലെ നിലനിർത്തി മാർക്ക് സുവിശേഷം എഴുതിയപ്പോൾ അത് അതുപോലെ നിർത്തിയിട്ടുണ്ട്. മാർക്കോസ് അരമായ ഭാഷ, അതായത് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്ത് മൊഴിമാറ്റപ്പെടുത്താതെ അതുപോലെ തന്നെ മാർക്കോസ് എഴുതിയത് പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എഫാത്ത അരമായ ഭാഷയാണ്. ഗ്രീക്ക് ബൈബിളിൽ എഫാത്ത എന്ന വാക്ക് മാർക്കോസ് മാറ്റിയില്ല. അതുപോലെ തന്നെ തലിത്താക്കുമേ എന്ന് പറയുന്നത് അരമായ ഭാഷയാണ്. അതുപോലെ നിങ്ങൾ പിതാവിനെ ആബ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. അരമായ ഭാഷയിൽ, ആ അരമായ ഭാഷയിലെ കുഞ്ഞുങ്ങൾ അപ്പനെ വിളിക്കുന്നത് ആബ എന്നാണ്. അതുകൊണ്ട് ആബ എന്ന പേര് അരമായ ഭാഷയിലും ആബ, ഇപ്പോൾ എബ്രായ ആൾക്കാരും ആബ എന്ന് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അരമായ ഭാഷയിലെ ആബ, തലിത്താകുമി, എഫാത്ത, അതുപോലെ ക്രൂശില മൊഴി, അതെല്ലാം മാർക്കോസ് അതുപോലെ അരമായ ഭാഷ തന്നെ എഴുതി വെച്ചത് ഒരു അതിശയം തന്നെയാണ്. ആ മൊഴിക്ക് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് 9:00 യേശു ക്രിസ്തു മരിക്കുന്നത്, ജീവൻ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. 9:00 യഹൂദന്മാരുടെ 9:00 സങ്കീർത്തനമാണ് നിങ്ങളിപ്പോൾ കേട്ട സങ്കീർത്തനം. യഹൂദന്മാരുടെ 9:00 സങ്കീർത്തനം ചൊല്ലണമെങ്കിൽ 9:00 സങ്കീർത്തനത്തിൽ വരുന്നതാണ് 22 9:00 22 സങ്കീർത്തനത്തിൻ്റെ സമയം. അതായത് യേശു ക്രിസ്തുവിനെ, അദ്ദേഹത്തിൻ്റെ മരണം 9:00 ദാവീദിലൂടെ പരിശുദ്ധാത്മാവ് ടൈം പോലും വ്യക്തമായി എഴുതിയതിൻ്റെ അടയാളമാണ് യേശു ക്രിസ്തു ആ സങ്കീർത്തനം ചൊല്ലിയത്. സ്തോത്ര, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ദൈവത്തെ സ്തുതിക്കാം നമുക്ക്, ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകം 34:14, മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത്, അസഹിഷ്ണു എന്ന് പേരുള്ള കർത്താവ് അസഹിഷ്ണുവായ ദൈവം തന്നെ. ഇവിടെ ദൈവം എന്നുള്ള വാക്ക് മോശയുടെ മുമ്പിൽ പറയുമ്പോൾ അവിടെ മോശ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, മോശ എഴുതി വെച്ചിരിക്കുന്നത് ദൈവം എന്ന പദത്തിന് അവിടെ ഏലോഹി അല്ല എഴുതിയിരിക്കുന്നത് ഏലാണ്, ഏലാണ് വന്നിരിക്കുന്നത്. പുറപ്പാട് 7:1 ഫറവയുടെ മുമ്പിൽ നിന്നെ പോലെ, പുറപ്പാട് 7:1 കർത്താവ് മോശയോട് പറഞ്ഞു, ഇതാ ഞാൻ ഫറവോയ്ക്ക് നിന്നെ ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നു. അവിടെ അവിടെ വന്നിരിക്കുന്നത് ഏലോഹിമാണ് അവിടെ വന്നിരിക്കുന്നത്. ഞാനവിടെ ഗ്രീക്ക് പദങ്ങൾ, എബ്രായ വാക്കുകളൊന്നും വായിക്കാൻ നമുക്ക് സമയം പോരാ. അങ്ങനെ വായിച്ചത് നിങ്ങളെ എടുക്കേണ്ട കാര്യവുമില്ല, നിങ്ങൾ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നോക്കിക്കേ, അതായത് പുറപ്പാട് 34:14 വന്നിരിക്കുന്നത് ഏൽ, പുറപ്പാട് 7:1 വന്നിരിക്കുന്നത് ഏലോഹിം. മോശയെ പറയാനായി ഏലോഹിം,
അതിൻ്റെ കാരണം നേരത്തെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത് എന്ന് പറയുന്നിടത്ത് ഏൽ വന്നിരിക്കുകയാണ്. മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത് എന്ന് പറയുമ്പോൾ മറ്റൊരു ദൈവം എന്ന് പറയുന്നിടത്ത് എന്ത് വന്നിരിക്കുന്നു? ഏൽ വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രതിപുരുഷനെ വന്നപ്പോൾ അവിടെ എന്ത് വന്നു? ഏലോഹീം വന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, വേണമെങ്കിൽ ഇങ്ങനെ വ്യാഖ്യാനം വേണമെങ്കിൽ ചെയ്യാം. അതായത് ഒരു മനുഷ്യനെ, ഇപ്പം ഞാൻ ബൈജുവിനെ പറയുമ്പോൾ, ബിബിനോട് പറയുമ്പോൾ ഹീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഞാൻ ബൈജുവിനെ സ്ട്രൈറ്റ് ചെല്ലുമ്പോൾ ഞാൻ ബഹുവചനമായ യു ഉപയോഗിക്കുവാണെങ്കിൽ ബഹുവചനമായ എന്തുപയോഗിക്കണം? ആർ ഉപയോഗിച്ചുകൊള്ളണം, യു ആർ ഉപയോഗിച്ചുകൊള്ളണം. മറിച്ച് ഒരു ഇംഗ്ലീഷ് സായിപ്പിൻ്റെ തലയിൽ ഉദിച്ച ഒരു ബുദ്ധിയാണ് മനുഷ്യനെ ബഹുമാനിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആർ ഉപയോഗിക്കുന്നത് കൊണ്ട് ബൈജുവിൽ മൂന്ന് വ്യക്തികളുണ്ടെന്നല്ല അർത്ഥം. ഞാൻ യു ആർ ഉപയോഗിക്കുക, യു ഈസ് ഉപയോഗിക്കാതെ യു ആർ ഉപയോഗിക്കുമ്പോൾ ബൈജുവിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. സായിപ്പിൻ്റെ തലയിൽ അതാ വന്നത്. അപ്പോൾ ഏലോഹീം ആ സ്റ്റൈൽ അല്ലേ എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തുത്തരം പറയും എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എട്ടിൽ എന്താണ് പറയുന്നത്? അതിനുശേഷം കർത്താവ് അരുളി ചെയ്തത് കർത്താവ് അരുളി ചെയ്തു, ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോവുക? ഒന്നുകൂടെ വായിച്ചോ, നിങ്ങൾ എല്ലാവരും കൂടെ വായിച്ചോ. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക? Who shall I send? Who will go for us? നമുക്ക് വേണ്ടി ആരാണ് പോകുന്നതെന്ന് ചോദിച്ചത്, എനിക്ക് വേണ്ടിയിട്ടെന്നല്ല, നമുക്ക് വേണ്ടി. പഴയ നിയമത്തിൽ ദൈവം തന്നെ ചോദിക്കുവാണ്, ഞാൻ ആരെയാണ് അയക്കേണ്ടത്, നമുക്ക് വേണ്ടി ആരാണ് പോകുന്നത്? അവിടെയാണ് ഏലോഹിക്ക് അർത്ഥം വ്യക്തമായി വരുന്നത്. ദൈവം ഏകനാണ്, പക്ഷെ ഏകാന്തനല്ല, വ്യക്തമായി ഇവിടെ കാണുകയാണ്. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാം, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, സൈന്യങ്ങൾ, കെരൂബുകൾ, ദൂതന്മാർ, സ്വർഗീയ വൃന്ദങ്ങൾ, അങ്ങനെ എല്ലാവരും ഉള്ളത് കാരണം ദൈവം പറഞ്ഞതാണ്, ഇത്രയും ആൾക്കാർ നമ്മുടെ ഇങ്ങനെ ചുറ്റും ഇരിക്കില്ലേ ദൈവത്തിനോടൊപ്പം, അതുകൊണ്ട് അവരെയും കൂടെ ചേർത്ത് ദൈവം പറയുവാണ്, നമുക്ക് വേണ്ടി ആരാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിനെതിരെ തർക്കിക്കാൻ വേണ്ടിയിട്ട് ഒരു തിയറി ഉണ്ടാക്കിയതാണത്. അതൊരു ഡിസ്പ്യൂട്ടഡ് തിയറിയാണത്. ദൈവത്തിൻ്റെ അസ്തിത്വം, ദൈവത്തിൻ്റെ പേഴ്സണാലിറ്റി വ്യക്തമായിട്ട് അറിയാത്തത് കാരണമാണ് നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നത്. തൻ്റെ മഹത്വത്തിന് തുല്യം വഹിക്കാൻ കെരൂബുകളെയോ ദൂതന്മാരെയോ വൃന്ദങ്ങളെയോ ഒന്നും നിർത്തുന്ന പാരമ്പര്യം ഇസ്രായേലിൻ്റെ ദൈവത്തിനില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എന്ന് പറഞ്ഞാൽ തൻ്റെ തോളോട് ചേർന്ന്, തൻ്റെ അകത്തോട് ചേർന്ന് കെരുവുകളെ നിർത്തുന്ന ഒരു രീതി ഇസ്രായേലിൻ്റെ ദൈവത്തിനില്ല. നമുക്കെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ തന്നെയുള്ള പേഴ്സണാലിറ്റി തന്നെയാണത്. അവിടുന്ന് ഏകാന്തനല്ല എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ബാക്കി കെരുവുകളോ ബാക്കി ആരും ദൈവത്തോട് തുലനം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടുന്ന് ഏകാന്തനല്ല. ഏകാന്തനാണെങ്കിൽ ദൈവത്തിന് ഇരുന്ന് പറയാം, കുഞ്ഞളിയാ, മത്തായളിയാ, എല്ലാം കൂടെ വാടാ എന്ന് പറഞ്ഞുകൊണ്ട് പറയാം ഏകാന്തനാണെങ്കിൽ. പക്ഷെ ദൈവം ഏകാന്തനല്ല. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം. അതുകൊണ്ട് ഡിസ്പ്യൂട്ടഡ് തിയോറിക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും വചനത്തിനെതിരെ കോപ്രായം പറയാൻ പറ്റും, പക്ഷേ ദൈവത്തിൻ്റെ മക്കൾക്ക് അതൊരിക്കലും പ്രാർത്ഥിക്കാൻ, അതൊരിക്കലും സാധിക്കത്തില്ല. അതൊരിക്കലും സ്നാനസമയത്ത് മൂന്ന് പേര് വന്നു, അത് ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു കാര്യമാണ്. ഏതാ എവിടെ വന്നെന്നാണ് പറയുന്നത്? യേശുക്രിസ്തുവിൻ്റെ ബാപ്റ്റൈസ സമയത്ത് അല്ലേ വന്നില്ലയോ? ബാപ്റ്റൈസം ചെയ്യുന്ന സമയത്ത് ഒന്ന് യേശുക്രിസ്തു വെള്ളത്തിൽ നിൽക്കുന്നു, രണ്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു, മൂന്ന് പിതാവിൻ്റെ ശബ്ദം മുകളിൽ കേൾക്കുന്നു. അപ്പോൾ മൂന്ന് പേരും വന്നോ? അപ്പോൾ മൂന്ന് പേരായില്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഇപ്രകാരം ചിന്തിക്കാം നമുക്ക്. ദൈവം ഇങ്ങനെ പറയുന്നു, ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവൻ. ഒരേ സമയം ഞാൻ ആകാശം നിറഞ്ഞു നിൽക്കുകയാണ്, അതേപോലെ തന്നെ ഭൂമിയും നിറഞ്ഞു നിൽക്കുകയാണ്. ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്
മുകളിൽ നിന്ന് സംസാരിക്കാം, അരൂപിയായി വരാം, താഴെ മനുഷ്യ അവതാരം എടുത്ത് നിൽക്കാനും സാധിക്കയില്ലേ എന്നൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കും, എന്നും വേണമെങ്കിൽ നമുക്ക് തന്നെ ചിന്തിക്കാം അത് ശരിയാണ്. പിതാവ് നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ ഒരാൾ ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുകയാണ്, അങ്ങനെയെങ്കിൽ താഴെ വന്ന പുത്രനും ആ നിറഞ്ഞു നിൽക്കാത്ത ദൈവമാണോ? മുകളിൽ നിൽക്കുന്ന ദൈവം നിറഞ്ഞു നിൽക്കുമ്പോൾ, പിതാവ് നിറഞ്ഞു നിൽക്കുമ്പോൾ താഴെ വന്നിരിക്കുന്ന പുത്രൻ നിറഞ്ഞു നിൽക്കാത്ത ദൈവമാണോ? അപ്പോൾ ഒരാൾ നിറഞ്ഞു നിൽക്കുന്ന ദൈവവും താഴെയുള്ള ആൾ നിറഞ്ഞു നിൽക്കാത്ത ദൈവവും അങ്ങനെയാണ്. ഇതിൽ ആരാണ് നിറഞ്ഞു നിൽക്കുന്ന ദൈവം എന്നൊരു ചോദ്യം വരും. മൂന്ന് ദൈവങ്ങളാണെങ്കിൽ, മൂന്ന് ദൈവങ്ങളും മൂന്നായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ചോദ്യത്തിന് പ്രശസ്തിയുണ്ട്. പക്ഷെ ട്രിനിറ്റിയിലെ ദൈവങ്ങൾ മൂന്നായിട്ട് നിൽക്കുന്ന ദൈവങ്ങളല്ല, അവർ ഏകമാണ്. ഏകം ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവർ മൂന്നായിട്ട് ഞങ്ങൾ നിർത്തുകയാണെങ്കിൽ ഒക്കെ ഞങ്ങൾക്ക് നിങ്ങളങ്ങനെ ചോദിച്ച ഉത്തരം പറയാം. പക്ഷെ ഞങ്ങളുടെ ദൈവം മൂന്ന് ദൈവങ്ങളല്ല. മൂന്ന് ദൈവങ്ങളല്ല എന്ന് പറയുമ്പോൾ മൂന്ന് ദൈവങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ശിവൻ, പാർവതി, പിന്നെ ബ്രഹ്മാവ് എന്ന് ഹിന്ദു മത സഹോദരങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അവർ മൂന്ന് ദൈവങ്ങളാണ്. അതുപോലെ ട്രിനിറ്റിയിൽ അങ്ങനെ കാണുന്നില്ല ആരും. അങ്ങനെ കാണുന്നെങ്കിൽ ഈ ചോദ്യത്തിന് പ്രശസ്തിയുണ്ട്. അങ്ങനെ കാണാത്തിടത്തോളം കാലം ഈ ചോദ്യം മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് വിന്നിൽ കൊണ്ട് ഇട്ട് കളയുകയാണ്. കാരണം നമുക്ക് ഇപ്പോൾ മുട്ടാത്തർക്കമായിട്ട് കോഴിയാണോ ആദ്യം ജനിച്ചത്, കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് പേര് പറയും മുട്ടയിൽ നിന്നല്ലേ കോഴി വരുന്നത്. ചിലവർ പറയും ദൈവം ആദ്യം കോഴിയല്ലേ നിർമ്മിച്ചത്, അതെങ്ങനെ അറിയാം, ചിലപ്പോൾ മുട്ടയാണെങ്കിലോ. ഇങ്ങനെ അടുത്ത് തർക്കിക്കാനേ പറ്റത്തുള്ളൂ. അവിടെ കിടന്നു അബ്രഹാമിൻ്റെ മുമ്പിൽ മൂന്ന് പേര് വന്നു, അതിലൊരാൾ യഹോവയാണെന്ന് ചിലവർ പറയുന്നു. എന്നാൽ പഴയ നിയമകാലത്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ വരുമ്പോൾ ആ ദൂതന്മാർ അവർക്ക് അവരുടേതായ വാക്കുകളില്ല, അതുകൊണ്ട് അവർ ദൈവതുല്യനായിട്ടാണ് ദൈവത്തിൻ്റെ വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവർ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ നിൻ്റെ ദൈവമാണ് എന്നൊക്കെ ഇവർ പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും യഹോവ ശരീരം ധരിച്ചു അബ്രഹാമിൻ്റെ മുമ്പിൽ വന്നെന്ന് പറയും. അത് ബൈബിൾ വിരുദ്ധമാണ്. ശരീരം ധരിച്ച് വരുവാൻ ഒരൊറ്റയാക്കെ ദൈവം അവകാശം കൊടുത്തിട്ടുള്ളൂ, വചനത്തിന് മാത്രമേ അവകാശം കൊടുത്തിട്ടുള്ളൂ, വേറൊരു അവകാശമില്ല. വചനത്തിന് മുമ്പ് ദാനിയേലിൻ്റെ മുമ്പിൽ യേശു വന്നപ്പോഴും ശരീരം ധരിച്ചല്ല വന്നത്, സിംബോളിക് അർത്ഥത്തോടു കൂടിയാണ് വന്നത്. ശരീരം ധരിച്ച് വരുവാൻ ഒറ്റൊരാൾക്ക് മാത്രമേ അവകാശമുള്ളൂ, സ്ത്രീയുടെ സന്തതിയായി പറക്കുന്ന വചനമായ യേശു ക്രിസ്തുവിന് മാത്രമേ അവകാശമുള്ളൂ. അത് അടിയുറച്ച് വിശ്വസിക്കണം. അതിനെതിരെ വരുന്ന ഏത് ഉപദേശത്തെയും നിങ്ങൾ തള്ളിക്കളയാൻ വളരെയേറെ ശ്രദ്ധിച്ചോളണം. സ്തോത്ര ഹാലേലൂയ. അബ്രഹാമിൻ്റെ മുമ്പിൽ മൂന്ന് ദൂതന്മാർ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ട്രിനിറ്റിയുടെ നിഴലിനെ കാണിക്കുന്നത് തന്നെയാണത്. അത് ദൈവത്തിൻ്റെ ട്രിനിറ്റിയെ തന്നെ കാണിക്കാനായിട്ടുള്ളതാണ്. അവർ മൂന്നായിട്ട് വന്ന് മൂന്ന് പേര് സംസാരിച്ചു, മൂന്ന് പേര് പ്രവർത്തിച്ചു എങ്കിൽ അത് ട്രിനിറ്റിയുടെ ഒരു നിഴലാണ്. അവർ ദൈവത്തിൻ്റെ ദൂതന്മാരാണ്, അത് ദൈവം അയച്ച ദൂതന്മാരാണ് അവർ. ഇനി ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്ന മറ്റൊരു കാര്യം കൂടെ ഞാൻ എടുത്തുകൊള്ളട്ടെ. ഒന്ന് കൊരിന്ത്യോസ് 8:6 വാക്യം നമ്മൾ നേരത്തെ വായിച്ചിരുന്നു. ഒരു പിതാവ് മാത്രം, അവനാണ് ഏക ദൈവം എന്ന് നമ്മൾ നേരത്തെ വായിച്ചിരുന്നു. അതിൻ്റെ ശരിയായ വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഒന്ന് കൊരിന്ത്യോസ് 8:6. എങ്കിലും നമുക്കൊരു ദൈവമേ ഉള്ളൂ. ആരാണോ സർവവും സൃഷ്ടിച്ചത്, ആർക്ക് വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്. ഒരു കർത്താവേ നമുക്കുള്ളൂ. ആരിലൂടെയാണോ സർവവും ഉള്ളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശു ക്രിസ്തു. ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ ഈ പൗലോസ്ലിയ രണ്ട് ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മളല്ല പറഞ്ഞത്, ഈ പൗലോസാ പറഞ്ഞത്. ഞാൻ തെളിയിച്ചു തരാം, ഈ വചനത്തിൽ രണ്ട് ദൈവങ്ങളുണ്ട്. രണ്ട് ദൈവങ്ങളെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ കണ്ട മലയാളം വായിച്ച് ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ദൈവങ്ങളെ കാണാൻ പറ്റത്തില്ല, ഒരൊറ്റ ദൈവത്തെ കാണാൻ പറ്റൂ. പക്ഷേ അതിൻ്റെ മൂലഗ്രന്ഥത്തിലോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് ദൈവത്തെ കാണാൻ പറ്റും. മോശയെടുത്ത് പറഞ്ഞു,
നിങ്ങൾ ഇനി മുതൽ ശ്രദ്ധിക്കണം കേട്ടോ, ഒരു ശകലം പോലും നിങ്ങളുടെ മൈൻഡ് വേറെ പോകരുത്. ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് ആ ഇനി മുതലുള്ള ആരാധനയിൽ ശരിക്കും ദൈവം ഇറങ്ങി വരും. ഈ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ മോശം എടുത്ത ദൈവം പറഞ്ഞു, എൻ്റെ പേരെന്താണെന്ന് പറഞ്ഞു, യാഹുവേ എന്ന് പറഞ്ഞു. യഹോവയല്ല, യാഹുവേ. യാഗുവെസ്റ്റ് എന്ന് പറയുന്ന ഒരു രേഖ, ഏലോഗിസ്റ്റ്, യാഗുവെസ്റ്റ്, പ്രീസ്റ്റ് എന്ന് പറയുന്ന മൂന്ന് വിഭാഗക്കാരാണ് ഈ പ്രാചീന കാലത്തെ കാര്യങ്ങൾ വാമൊഴിയായിട്ട് കിട്ടിയതെല്ലാം എഴുതിയത്. അവരെ എഴുതിയത് നിയമാവർത്തനം എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടില്ലേ? ആ നിയമാവർത്തകർ എന്ന് പറയുന്ന ഒരു സംഘം, ഇവരാണ് ഇത് ക്രോഡീകരിച്ചത്. അല്ലാതെ ഇതെല്ലാം പല, ഇത് യാഗുവെസ്റ്റിൻ്റെ കയ്യിൽ കുറച്ച് ബുക്കും, ആ എലോഗിസ്റ്റ് ഗ്രൂപ്പിൻ്റെ കയ്യിൽ വേറൊരു ബുക്കും, പ്രീസ്റ്റുകാരുടെ കയ്യിൽ വേറൊരു ബുക്കുമായിട്ടിരുന്നതാണ്. ഇതെല്ലാം കൂടെ ഒരൊറ്റ തോറയാക്കിയും ഒരേ ലെവലാക്കി എടുത്തത് നിയമാവർത്തകരാണ്. അപ്പോൾ ഇത് യാഗുവെസ്റ്റ് രേഖയുടെ വിവരണം അനുസരിച്ച് യഹോവയുടെ നാമത്തിൽ, മോശയുടെ മുമ്പിലാണ് യഹോവ എന്നുള്ള പേര് ആദ്യം കേൾക്കുന്നത്. യാഗുവേ എന്നുള്ള പേര് ആദ്യം കേൾക്കുന്നത് മോശയാണ്. മോശയ്ക്ക് ശേഷമാണ് ഇസ്രായേൽക്കാർ മുഴുവൻ ദൈവത്തെ, അബ്രാമിൻ്റെ ദൈവത്തെ എന്ത് വിളിച്ചത്? യാഗുവേ എന്ന് വിളിച്ച്, പിന്നെ യാഗുവേ എന്നുള്ള അർത്ഥം വരുന്ന അടനായി എന്ന് വിളിക്കുകയും അല്ലെങ്കിൽ യാഗ് എന്ന് വിളിക്കുകയും ഒക്കെ ചെയ്തത് അതിനുശേഷമാണ്. ഓക്കെ, ഇനി ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യത്തിലേക്ക് വരാം. ഇതിന് മുമ്പ്, മോശയ്ക്ക് മുമ്പ് തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ 4:26 യാഗുവെസ്റ്റുകാരുടെ രേഖ പ്രമാണമനുസരിച്ച്, യാഗുവെസ്റ്റുകാരുടെ ഇരിക്കുന്ന രേഖയനുസരിച്ച് ഉൽപ്പത്തി 4:26 യഹോവയുടെ നാമം വിളിച്ചുള്ള പ്രാർത്ഥന അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അത് യാഗുവെസ്റ്റ് രേഖയിൽ വ്യക്തമായി ഉണ്ട്. വായിച്ചോ. ഏത് കാലത്ത്? അബ്രഹാമൊക്കെ ജനിക്ക്, നോഹം ഒക്കെ ജനിക്ക് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവിന്റെ നാമം വിളിച്ച് ജനങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു, ആരാധിച്ചിരുന്നു. ഇത് യാഗുവെസ്റ്റുകാരുടെ രേഖയിൽ കിടക്കുകയാണ്. നാമം എന്താ? യഹോവയ്ക്ക് അന്ന് ഇന്ന് ഒരൊറ്റ നാമേ ഉള്ളൂ, യാഹുവേ. യാഹുവേ എന്നുള്ള നാമത്തിൽ അന്നേ പ്രാർത്ഥന നടന്നു. ഹല്ലേലൂയ. എന്നാൽ പിന്നീട് വന്ന ജനത്തിൽ അന്യമത ആരാധന കയറിയിട്ട് ഈ യാഹുവേ എന്നുള്ള പേര് പോലും അവരിൽ നിന്ന് മാഞ്ഞുപോയി. അവർ മൊത്തവും വിഗ്രഹങ്ങളുടെ പുറകെയും മറ്റ് ആരാധനയുടെ പുറകെയും പോയിട്ട് അവർ ഈ പേര് അപ്രത്യക്ഷം. അത് കാരണം അബ്രാമിൻ്റെ കാലമെത്തിയപ്പോൾ യഹോവയുടെ പേരറിയത്തില്ല. യഹോവയുടെ പരിച എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അവർ പ്രാർത്ഥിച്ചു, പേരറിയില്ല. അങ്ങനെ നൂറ്റാണ്ടുകളോളം ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേരറിയാതിരുന്നു. പിന്നീടാണ് മോശ വഴിയാണ് ആ പേര് വീണ്ടും ഭൂമി ലോകത്തിലേക്ക് വരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഇത് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണേ. യാഹുവയുടെ പൂർണ്ണരൂപം ശ്രദ്ധിക്കണേ, നിങ്ങൾ വിട്ടുപോരുത്. പൂർണ്ണരൂപം ഞാൻ ആകുന്നവൻ എന്നാണ് ഈ യാഹുവേ. ഇസ്രായേൽക്കാരും ഈ യാഹുവേ എന്നുള്ള വാക്ക് പറയില്ല. അവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ നാമം വ്രത ഉപയോഗിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന ദൈവത്തിൻ്റെ കൽപ്പന കാരണം യാഹുവേ എന്ന വാക്ക് ആരും ഉപയോഗിക്കാതെയായി. ആ കൽപ്പന കാരണം യാഹുവേ എന്നുള്ള വാക്ക് ഉപയോഗിക്കത്തില്ല, പേടിച്ചിട്ട് ഉപയോഗിക്കത്തില്ല. അപ്പോൾ എബ്രായക്കാർ, ഇത് അലക്സാണ്ട്രിയയിലെ ക്ലെമന്ത് എഴുതിയ അദ്ദേഹത്തിൻ്റെ രേഖകളിൽ നിന്നാണ് ഈ അഭിപ്രായം ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ എബ്രായക്കാരെന്തു ചെയ്തെന്ന് പറഞ്ഞാൽ ഈ യാഹുവേ എന്ന പദത്തിൻ്റെ അന്നത്തെ സ്വരങ്ങൾ ചേർത്തായിരുന്നു അക്ഷരങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത്. സ്വരങ്ങൾ ചേർത്താണ് അക്ഷരങ്ങൾ എഴുതുന്നത്. അപ്പോൾ യാഹുവ ഇങ്ങനെ സ്വരങ്ങൾ എടുക്കും, എടുത്തിട്ടാണ് അക്ഷരങ്ങൾ എഴുതിയത്. അപ്പോൾ അതിലെ YHWH എന്നത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്താൽ സ്വരങ്ങളെ YHWH എന്നത് എടുത്തിട്ട് അവർ അടനായി എന്നൊരു വാക്കുണ്ടാക്കി. എബ്രായ ഭാഷയിൽ അടനായി എന്ന് വായിക്കാൻ യാഹുവയുടെ സ്വരങ്ങൾ ചേർത്ത് യാഹവാഹ എന്ന് പറയുന്ന സ്വരങ്ങൾ എടുത്തിട്ട് അവർ വ്യഞ്ജനങ്ങളോട് ചേർത്തെഴുതി. അങ്ങനെ എഴുതിയപ്പോഴാണ് അടനായി എന്ന വാക്ക് കിട്ടിയത്. അപ്പം അടനായി എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം കർത്താവ് എന്നാണ് മലയാളത്തിൽ അർത്ഥം, ഇംഗ്ലീഷിൽ ലോഡ് എന്നാണ് അർത്ഥം. അപ്പം അടനായി എന്നൊരാളെ വിളിച്ചു കഴിഞ്ഞാൽ
അതിൻ്റെ അതിൻ്റെ വെങ്ങ്യാർത്ഥം, അതിൻ്റെ അകത്ത് നിൽക്കുന്ന അർത്ഥം എവിടേക്കാണ് പോകുന്നത്? യാഹുവയിലേക്കാണ് പോകുന്നത്. പറഞ്ഞ മനസ്സിലായോ? അടനായി എന്നൊരാളെ വിളിച്ചാൽ അതിൻ്റെ അർത്ഥം എവിടേക്കാണ് പോകുന്നത്? യാഹുവയിലേക്കാണ് പോകുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് യാഹുവേ എന്നുള്ള സ്വരത്തിൽ നിന്ന് അടനായി എടുക്കുമ്പോൾ അഥവാ വ്രതാങ്ങാണം ഈ വാക്ക് വന്നാലും പേടിക്കല്ല. യാഹുവേ എന്നുള്ള പേര് ഇവർ പറയത്തില്ല, പേടിച്ചിട്ട് പറയത്തില്ലായിരുന്നു. അടനായി അവർ ഉപയോഗിക്കത്തുള്ളായിരുന്നു. അങ്ങനെ ഇവർ ജനങ്ങൾ അടനായി എന്ന് വിളിക്കാൻ ഇടയായി. 15 AD 15 ക്രിസ്തുവിന് ജനിച്ചതിന് ശേഷം 15 എന്ന് പറയുമ്പോൾ 600 മുമ്പ്, കേട്ടോണേ, കേൾക്കണേ, 600 മുമ്പ് ആരോ ഈ നമ്മുടെ ഈ സ്വരങ്ങളെ ചേർത്ത് എഴുതിയപ്പോൾ യാഹുവേ എന്ന് എഴുതുന്നതിന് പകരം ആരോ യഹോവ എന്നെഴുതി. അങ്ങനെയാണ് 15 യഹോവ എന്നുള്ള വാക്ക് വന്നത്. പക്ഷേ ഈ യഹോവ എന്നുള്ള വാക്ക് റോങ് ആണ്, യഥാർത്ഥത്തിൽ യാഹുവയാണ്. ആ സ്വരത്തെ ആരോ തെറ്റിച്ചെഴുതിയതാണ് യഹോവ, യാഹുവയാണ്. അത് 15 കൂടിയാണ് യഹോവ എന്ന വാക്ക് വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ അടനായി എഴുതിയതുപോലെ യാഹുവ എന്നുള്ള പേരിനോട് സമം ആകാതിരിക്കാൻ വേണ്ടി ആരോ തൽക്കാലത്തേക്ക് മാറ്റിയതാവാം എന്നും വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യഹോവ എന്നുള്ള വാക്ക് എപ്പോഴാണ് വന്നത്? വെറും 600 മുമ്പാണ്. അതിന് മുമ്പ് ദൈവത്തിന്റെ പേരെന്താണ്? യാഹുവേ എന്നാണ്. എങ്കിലും നമുക്കൊരു ദൈവമേ ഉള്ളൂ, ആരാണ് സർവം സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണ് നാം ജീവിക്കുന്നത്? ആ പിതാവ്. ഒരു കർത്താവേ നമുക്കുള്ളൂ. അതാണ് ആൽ ഹെയ്ൻസ്, ഹെയ്സ് തിയോസ് എന്ന് പറയാം. തിയോസ് എന്ന് പറഞ്ഞാൽ ദൈവം, ഹെയ്സ് എന്ന് പറഞ്ഞാൽ ഒരു 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 എന്നർത്ഥമാണ്. ഹെയ്സ് തിയോസ് ഒരു ദൈവം എന്നർത്ഥമാണ് അതിന്റെ മൂലഗ്രന്ഥത്തിൽ ഉള്ളത്. ഇനി അടുത്തത് എന്താണ്? അടുത്ത പറയുന്നത് എന്താണ്? ഒരു കർത്താവേ നമുക്കുള്ളൂ. ആ കീരിയോസ് എന്ന് പറയും. നമുക്ക് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ അതിനെ കുരിയോസ് എന്നൊക്കെ വായിക്കും, പക്ഷേ വാക്കിൽ കേരിയോസ് എന്നാണ് അതിനെ പറയുന്നത്. ഇതാണ് കേരിയോസ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. കണ്ടേ, ഇതാണ് ഇത്. ഈ ഇതിൻ്റെ കറക്റ്റ് വാക്യം നമുക്ക് ഉച്ചരിക്കണമെങ്കിൽ അല്പം പാടാണ്. അതിൽ കേരിയോസ് എന്നാണ് ഇതിനെ പറയുന്നത് യഥാർത്ഥത്തിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാനാണെങ്കിൽ കുരിയോസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലയോ? ഇതെങ്ങനെയാണ് നടക്കുന്നത്? കേരി, ഇതും കേരിയോസ് എന്ന് തന്നെ അല്ലയോ? ഓക്കെ, ചിലപ്പോൾ യു ഒക്കെ ചിലവരിടുന്നതാണ്. ഓക്കെ, വായിച്ചോ. അടനായി എന്തിൽ നിന്ന് വന്നതാണ്? യാഹുവേ നിന്ന് വന്നതാണ്. പഠിച്ചിട്ടുള്ളവരെങ്കിലും പഠിക്കുക. അടനായി എന്തിൽ നിന്ന് വന്നതാണ്? യാഹുവേ നിന്നാണ് അടനായി വന്നത്. ഈ അടനായിയുടെ അടനായി എബ്രായ ഭാഷയാണ്, യാഹുവേയുടെ എബ്രായ അടനായി. അടനായിയുടെ ഗ്രീക്ക് തർജ്ജമയാണ് ഏകേരിയോസ്. ഗ്രീക്ക് തർജ്ജമയാണ് കീരിയോസ്. പൗലോസ് 1 Corinthians 8:6 എഴുതിയിരിക്കുന്നത് ഏത് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്? കീരിയോസ്. അപ്പോൾ യേശുവിനെ എന്തായിട്ടാണ് എഴുതിയിരിക്കുന്നത്? അടനായിട്ടാണ് എഴുതിയിരിക്കുന്നത്. എബ്രായക്കാരുടെ ദൈവത്തെ തിയോസ് എന്നെഴുതിയിട്ട് യേശു ക്രിസ്തുവിനെ മഹാദൈവം എന്ന് പൗലോസ് കാണുന്നത് കാരണം യേശുക്രിസ്തു മഹാദൈവമായി രക്ഷാകര പദ്ധതി ചെയ്തത് കാരണം മഹാദൈവം എന്നാണ് യേശുക്രിസ്തുവിനെ പൗലോസ് വിളിക്കുന്നത്. അത് കാരണം കേരിയോസ്, അടനായി എന്ന് പൗലോസ് എഴുതി. ഗ്രീക്കിൽ എഴുതുമ്പോൾ കിരിയോസ്, അത് നേരെ ഹെബ്രായ ഭാഷയിലുള്ള ബൈബിൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ കിരിയോസിൻ്റെ ഹെബ്രായ എന്തുമായിരിക്കും? അടനായി ആയിരിക്കും. അടനായിയുടെ പൂർണ്ണരൂപം ഏതാണ്? യാഹുവയാണ്. യേശു ക്രിസ്തുവിനെ പൗലോസ് എന്ത് വിളിച്ചു? യേശു ക്രിസ്തുവിനെ എന്ത് വിളിച്ചു? യാഹുവേ. യാഹുവേലാ ചെന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് പൗലോസ് തന്നെ ഇവിടെ രണ്ട് ദൈവങ്ങളെ കാണിച്ചു തരികയാണ്. സ്തോത്ര, പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കാം, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവേ സ്തുതിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. ഇനി ഇതിലെ രസം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണേ,
ഈ അടനായി എന്ന് ഈ എബ്രായക്കാരാണല്ലോ മാറ്റിയത്, എബ്രായ റബ്ബിമാരാണല്ലോ മാറ്റിയത്. ഈ അടനായി എന്ന് പറയുന്ന അടനായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തോന്നറിയോ? കർത്താവ് എന്നാണെങ്കിലും അത് യഹോ യാഹുവേ എന്നാണെങ്കിലുമേ അതിൻ്റെ പൂർണ്ണമായ അർത്ഥം എന്താണെന്ന് നിനക്കറിയോ? കോമഡിയാ. ഏകദൈവ വിശ്വാസികളായ ഈ ജൂതന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽക്കാർ അവരടനായി എന്ന് വിളിച്ച ദൈവങ്ങൾ എന്നാണ് അതിനർത്ഥം. ഹല്ലേലൂയ. ദൈവം എന്നല്ല, നിങ്ങൾ ആർക്കും ചെക്ക് ചെയ്യാം, അടനായി എന്ന് സംബോധന ചെയ്താൽ ദൈവങ്ങൾ എന്നാണ് അർത്ഥം. എന്തുകൊണ്ട് ഇവർ ദൈവങ്ങൾ എന്നർത്ഥമുള്ള അടനായി, എന്തുകൊണ്ട് ഇവർ ആ പദം കണ്ടെത്തി എന്നുള്ളത് ഇന്നും ആൾക്കാർക്ക് അറിയാം. എല്ലാവരും ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക, കൈ മുഖത്ത് വിരൽ വെച്ചോണ്ടിരിക്കുക. യഹൂദ റബ്ബിമാർ ദൈവങ്ങൾ, ബഹുദൈവ ആരാധന ഇല്ലാത്തവർ, ഏകദൈവ ആരാധന ഉള്ളവർ ദൈവങ്ങൾ എന്നർത്ഥമുള്ള അടനായി യൂസ് ചെയ്തു. പരിശുദ്ധാത്മാവ് ചെയ്തതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ഏകാന്തനല്ല, അവനിൽ തന്നെ ആളുണ്ടെന്ന് വെളിപ്പെടുത്തിയതാ. സ്തോത്ര. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ കൈരിയോസ് എന്നുള്ള വാക്ക് നിങ്ങൾ ബൈബിളിൽ നിങ്ങൾ വേണമെങ്കിൽ ഡയറിയിൽ എഴുതിക്കോ. ലൂക്കോസിൻ്റെ സുവിശേഷം 2:9 വാക്ക് 9 ഈ കൈരിയോസ് എഴുതിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 7:33 എഴുതിയിട്ടുണ്ട്. യാക്കോബ് 1:7-8 എഴുതിയിട്ടുണ്ട്. ഇതിലെല്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കുമ്പോൾ യേശുക്രിസ്തു ദൈവമാണെന്ന് വെളിപ്പെടാൻ ഈ 3 വാക്യങ്ങൾ മതി, ഈ കിരിയോസ് എന്നുള്ള വാക്യങ്ങൾ മാത്രം മതി. ലൂക്ക 2:9 ഒന്ന് വായിക്കാം. ആ കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി, കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു, അവർ വളരെ ഭയപ്പെട്ടു. ആ ഇതാണോ? ആ 2:9 ലൂക്ക 2:9 കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി, കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു, അവർ വളരെ ഭയപ്പെട്ടു. ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ കിരിയോസ് എന്നുള്ളത് ആരെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ലൂക്ക 2 ആരെ കാണിക്കാനാണ് കിരിയോസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? ഏത് കർത്താവിനെ? വചനം വായിക്കുക. അത് യേശുവിനെ കാണിക്കാനാണോ യാഹുവെ കാണിക്കാനാണോ? പിന്നെ പിതാവായ ദൈവത്തെ കാണിക്കാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? കിരിയോസ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേ വാക്ക് തന്നെ 1 Corinthians 8:6 നേരത്തെ നമ്മൾ വായിച്ചു. യേശു ക്രിസ്തുവിനെ കാണിക്കാൻ എന്തുപയോഗിച്ചു? കിരിയോസ് ഉപയോഗിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോസ്തലന്മാർ പിതാവിനെ കാണിക്കാനും കിരിയോസ് ഉപയോഗിച്ചു, യേശു ക്രിസ്തുവിനെ കാണിക്കാനും കിരിയോസ് ഉപയോഗിച്ചു. ഇനി അപ്പോസ്തല പ്രവർത്തനം 7:33 വാക്യം. അപ്പോസ്തല പ്രവർത്തനം 7:33 കർത്താവ് അവരോട് പറഞ്ഞു, നിന്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടെ യഹോവയെ കാണിക്കാൻ, മോശയുടെ മുമ്പിൽ വന്ന യഹോവയെ കാണിക്കാൻ അപ്പോസ്തലന്മാർ എന്തുപയോഗിക്കുന്നു? ഈ കിരിയോസ് തന്നെ ഉപയോഗിക്കുകയാണ്. കിരിയോസ് ഉപയോഗിച്ചത് അടനായി എന്നുള്ളതിൻ്റെ തർജ്ജമയാണെന്നുള്ളത്, ഇതിൽ കൂടുതൽ തെളിവുകൾ നമുക്ക് വേറെ ആവശ്യമില്ല. അലക്സാണ്ട്രിയയിലെ ക്ലെമന്റ് എഴുതിയത് എത്രയോ സത്യം. ഇനി അടുത്തത് യാക്കോബ് 1:7-8 വാക്യങ്ങളൊന്ന് വായിച്ചോളുക. യാക്കോബ് 1:7-8 സംശയ മനസ്കരം എല്ലാ കാര്യങ്ങളും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിനെ കാണിക്കുവാൻ ഇവിടെയും അടനായി തന്നെ ഉപയോഗിക്കുന്നു. അടനായിയുടെ ഗ്രീക്ക് പദമായ കിരിയോസ് ഉപയോഗിക്കുന്നു. സ്തോത്രം. ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ യേശു ദൈവമല്ല മനുഷ്യപുത്രം മാത്രമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? അപ്പോസ്തലന്മാരെങ്ങനെ പഠിപ്പിച്ചോ? അതുകൊണ്ട് ബൈബിളിൽ ദൈവമാണെന്ന് കാണിക്കുന്ന വചനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ അപ്പോസ്തലന്മാരുടെ പഠനത്തിൽ നിന്ന് തന്നെ നമുക്ക് വെളിപ്പെടുകയാണ്, പിതാവ് ആയിരിക്കുന്നത് പോലെ തന്നെ അവർ പുത്രനെയും കണ്ടു. പിതാവിനെ കിരിയോസ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പുത്രനെയും കണ്ടു. പിതാവിനെ അടനായി എന്ന് അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ പുത്രനെ അടനായി എന്ന് വിളിച്ചു. അതുകാരണം നമുക്ക് ഉറപ്പിക്കാം യേശു ദൈവം തന്നെയാണ്. ഇവിടെ ഇരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. യേശുവിനെ ആരാധിക്കുമ്പോൾ ദൈവമായി കണ്ടാരാധിക്കണം. മനുഷ്യപുത്രനായി അല്ല കണ്ടാരാധിക്കേണ്ട, ദൈവമായി കണ്ടാരാധിക്കണം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം,
യേശുവേ സ്തോത്ര. ഇനി ഓരോ സമയം നിങ്ങൾ ശ്രദ്ധിക്കണം, പെട്ടെന്ന് തീർക്കാം. പുരാതന സഭ ഇതിനെ എങ്ങനെ കാണുന്നു ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കുക. വിശ്വാസ പ്രമാണം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഏത് സുനഗദോസിൽ വെച്ചാണ് വിശ്വാസ പ്രമാണം പ്രഖ്യാപിക്കപ്പെട്ടത്? നിക്ക എന്ന് പറയരുത്, നിക്ക എന്ന് പറഞ്ഞാൽ അത് പരിപൂർണമായും ശരിയല്ല. നിക്ക കോൺസ്റ്റാന്റിപോൾ സുനഗദോസ് എന്നാണ് പറയേണ്ടത്. കാരണം നിക്കയിൽ വെച്ച് പിന്നെ വിശ്വാസ പ്രമാണം പ്രഖ്യാപിക്കപ്പെട്ടുവെങ്കിലും കോൺസ്റ്റാന്റിനിപ്പോളിൽ വെച്ച് സുനഗദോസിൽ വെച്ചാണ് ആ വിശ്വാസ പ്രമാണത്തിൻ്റെ പൂർണ്ണ രേഖ പ്രഖ്യാപിക്കപ്പെട്ടത്. അതുകൊണ്ട് വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നിക്കയ കോൺസ്റ്റാന്റിനിപ്പോൾ വിശ്വാസ പ്രമാണം എന്നാണ് നമ്മൾ പൊതുവെ പറയേണ്ടത്. ട്രിനിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, ഇപ്പോൾ രണ്ട് ദൈവത്തെക്കുറിച്ച് നമ്മളിപ്പോൾ വ്യാഖ്യാനിച്ചപ്പോൾ കണ്ടു. അതായത് അടനായിയായ യേശുവിനെ കണ്ടു, അടനായിയായ പിതാവിനെ കണ്ടു, അല്ലേ? രണ്ടുപേരെ കണ്ടില്ലേ? അല്ല, മറന്നു പോ, നിങ്ങളെല്ലാം പിടികിട്ടിയോ? പിടികിട്ടുന്നുണ്ടോ? അതോ ഇരുന്ന് പോകുകയാണോ? ഞാൻ പഠിപ്പിക്കുന്ന മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? ആ ആ, അപ്പോൾ യേശു ഇവിടെ നമ്മുടെ ബൈബിളിൽ എത്ര പേരെ കാണുന്നുണ്ട്? രണ്ടുപേരെ കാണുന്നുണ്ട് അടനായിയായിട്ട്. ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ ഈ എബ്രായ ഭാഷയുടെ ഗ്രീക്ക് തർജ്ജമയാണ് ക്യൂരിയസ് എന്നുള്ളത്. അപ്പോൾ രണ്ടായിട്ട് കാണുന്നത്. ഈ അടനായി ചെന്ന് നിൽക്കുന്നത് എവിടെ നിന്നാണ് വന്നത്? യാഹുവേ നിന്നാണ് വന്നത്. മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? യാഹുവയാണ് അടനായി, അടനായിയാണ് ക്യൂരിയസ്. എല്ലാം ഒന്ന് തന്നെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മൂന്ന് വാക്കുകളിൽ പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും അതിൻ്റെ അസ്തിത്വം ഒന്ന് തന്നെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി നമ്മളിത് വളരെ മനസ്സിലാക്കേണ്ട വിഷയം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മൂന്ന് ദൈവങ്ങളുണ്ടോ എന്നൊരു ചോദ്യം വന്നാൽ നമ്മൾ അങ്ങനെ വിശ്വസിക്കാൻ ഈ ആദിമ സുനഗദോസ് പഠിപ്പിച്ചിട്ടില്ല. ആദിമ സുനഗദോസ് നീക്കിയ കോൺസ്റ്റാന്റിനിപ്പോൾ സുനഗദോസ് പഠിപ്പിച്ചിരിക്കുന്നത് ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസ പ്രമാണം എങ്ങനെയാണ്? ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് എത്ര ദൈവമുണ്ട്? ആ മൂന്ന് ദൈവങ്ങളല്ല, നമുക്ക് എത്ര ദൈവമുള്ളത്? ഒറ്റ ദൈവമേ ഉള്ളൂ. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ യേശു അടനായി എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരും. അപ്പോൾ യേശുവിനെ ഇവർ അടനായി എന്ന് വിളിച്ചു, അപ്പോൾ യേശു വേറെ ദൈവമല്ലേ? അല്ല. അതിന് അപ്പോസ്തലന്മാർ ഉത്തരം തരുന്നുണ്ട്. ഉത്തരം ഇതിലാണ്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2:9 എടുക്കുക. ബൈബിൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർ കൊളോസ്യസ് 2:9 എടുക്കുമ്പോൾ ഇതിന് ഉത്തരമുണ്ട്. ദൈവത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. ആ ദൈവത്തിന്റെ, കേട്ടോ, ദൈവത്തിന്റെ പരിപൂർണ പിതാവിൽ, ആബാ പിതാവിൽ കാണുന്ന എല്ലാ പൂർണതയും ആരിലുണ്ട്? യേശുവിലുണ്ട്. അപ്പൊ അവർ രണ്ടല്ല, ഒന്ന് തന്നാ. രണ്ടല്ല, ഒന്ന്. അതാണ് ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പിതാവിൽ എന്ത് കാണുന്നു അത് ഞാൻ പുത്രനിൽ കാണുന്നു. പുത്രനിൽ വേർതിരിച്ച് ഞാനൊന്നും കാണുന്നില്ല. പിതാവിൽ എന്തൊക്കെ കാണുന്നു അതേ ഞാൻ പുത്രനിൽ കാണുന്നുള്ളൂ. പിതാവിൽ നിന്ന് വരണം. പിതാവിൽ നിന്നേ ലോഗോസ് വരാൻ പാടുള്ളൂ. പിതാവിന്റെ വോയിസ് ആയിട്ട്. അതാണ് ആദ്യമേ അവർ പറയുന്നത്. കൊളോസസ് 2:9 പറയുന്നതാണ്, ദൈവത്തിന്റെ പൂർണ്ണത മുഴുവൻ ആരിലുണ്ട്? പുത്രനിലുണ്ട്. അപ്പൊ ദൈവത്തിൽ നിന്നാണ് വചനം വരേണ്ടത്. ദൈവത്തിന്റെ അടുത്ത് നിന്നല്ല വരേണ്ടത്. എവിടെ നിന്ന് വരണം? അടുത്ത് നിന്ന് വരുവാന്ന് പറഞ്ഞാൽ ഈ നീക്കിയ കോൺസ്റ്റാന്റിനിപ്പോൾ പിന്നെ സുനഗദോസിന് എതിര് പഠിപ്പീരാണത്. അതിനെ തകർക്കാൻ നോക്കുവാണ്. ആ വിശ്വാസ പ്രമാണത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ആ വിശ്വാസ പ്രമാണത്തോട് ചേർന്നാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ദൈവത്തിൽ നിന്ന് എന്ത് വരണം? ലോഗോസ് വരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോഗോസ് ദൈവത്തിൽ നിന്നാണ് വരേണ്ടത്. അതാണ് കൊളോസസ് 2:9 നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുക. ദൈവത്തിൽ നിന്നാണ് അവനിലോട്ട് വന്നിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ നമ്മൾ തുടക്കം ഒരു സ്റ്റെപ്പ് കയറിയതേ ഉള്ളൂ. നമ്മൾ ഈ ട്രിനിറ്റി നിൽക്കുക നല്ലപോലെ മനസ്സിലായി കിട്ടും. അപ്പൊ ശ്രദ്ധിക്കണം. എന്നിട്ട് അവിടെയാണ് ലോഗോസ് വരുന്നത്. അതാണ് യോഹന്നാൻ 1:14 ലോഗോസിനെ കുറിച്ച് പറയുന്നത്. ആ 1:14
വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിന്റെ ഈ ലോഗോസ് എവിടെ നിന്നാ വന്നത്? പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം പിതാവിൽ നിന്നാ വന്നത്. ലോഗോസ് വന്നത് പിതാവിൽ നിന്നാ. വചനം മാംസമായി, വചനം എവിടെ ഇരുന്ന? അന്നേരം പിതാവിലിരുന്നതാണ്. പിതാവിലിരുന്ന വചനം, പിതാവ് ഏകനല്ല, സോറി, പിതാവ് ഏകാന്തനല്ല. പിതാവ് ഏകനാണ്, പക്ഷെ ഏകാന്തനല്ല. ആ ഏകാന്തനല്ലാത്ത പിതാവിൻ്റെ, പിതാവിൽ തന്നെ ഉണ്ടായിരുന്നതാണ് എന്ത്? ലോഗോസ്. ലോഗോസ് സപ്പറേറ്റായി അത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വന്നു. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ ഇങ്ങനെ എഴുതി, പിതാവിൽ നിന്ന് വന്നവനാണ്, സൃഷ്ടിക്കപ്പെടാത്തവനും ആണ്. പിതാവിൽ നിന്ന് വന്നവനാണ്, സൃഷ്ടിക്കപ്പെടാത്തവനുമാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന ജനിച്ചവനുമാണ്. അങ്ങനെ മൂന്നർത്ഥം എഴുതി. പിതാവിൽ നിന്ന് വന്നവനായിരിക്കണം, സൃഷ്ടിക്ക, ലോഗോസ് വരേണ്ടത് എവിടെ നിന്നായിരുന്നു? പിതാവിൽ നിന്നായിരിക്കണം, സൃഷ്ടിക്കപ്പെടാത്തവനായിരിക്കണം. വചനത്തെ സൃഷ്ടിച്ചുകൂടാ, വചനം പിതാവിൽ നിന്നായിരിക്കണം വരേണ്ടത്. പിന്നെ എന്താണ്? ജനിച്ചവനും ആയിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസ പ്രമാണം നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ സബ്ജക്റ്റെല്ലാം അതിൻ്റെ അകത്തുണ്ട്. പിതാവിലും യേശുവിൻ്റെ ആത്മാവുണ്ട്, അല്ല സോറി, പരിശുദ്ധാത്മാവുണ്ട്, പിന്നാരിലും ഉണ്ട്, പുത്രനിലും പരിശുദ്ധാത്മാവുണ്ട്. പുത്രൻ പറഞ്ഞു, പരിശുദ്ധാത്മാവേ പോട്ടെ. ഉടനെ പിതാവ് പറഞ്ഞു, ഇപ്പൊ പോകണ്ട, കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി. ഉടനെ അപ്പൊ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അതിന്റെ പുത്രൻ പറഞ്ഞു പോകാൻ പറഞ്ഞു. ഉടനെ പിതാവ് പറഞ്ഞു, അവൻ പുത്രനല്ലേ, ഞാനില്ല അപ്പൻ, നീ എൻ്റെ അടുത്തോട്ട് വന്നിരിക്കെ. ഈ വകുപ്പില്ല, ഈ വകുപ്പിലല്ല നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ വകുപ്പൊക്കെ മിത്തോളജി വകുപ്പാണ്. മറിച്ച് എങ്ങനെയാണ്? രണ്ട് പേരിലും ഒരേ ജീവൻ, ഒരേ ശ്വാസം, ഒരേ ചിന്ത. ഹല്ലേലൂയ. രണ്ട് ചിന്തയുണ്ടെങ്കിലേ രണ്ട് അഭിപ്രായം വരൂ, രണ്ട് ശ്വാസം ഉണ്ടെങ്കിലില്ലയോ രണ്ട് ഇതായിട്ട് വരത്തോള്. ഒരേ ജീവൻ, ഒരേ ശ്വാസം, ഒരേ ചിന്ത രണ്ട് പേരിലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പിതാവിൽ വേറെ, പുത്രനിൽ വേറെ എന്നില്ല, രണ്ടുപേരിലും ഒന്ന് തന്നെയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4:18, 4:18, ലൂക്കോസിന്റെ സുവിശേഷം 4:18, ലൂക്കോസിന്റെ സുവിശേഷം 4:18. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ദരിദ്രരുടെ സുവിശേഷം ആരുടെ ആത്മാവ് എന്റെ മേലുണ്ട്? അടനായുടെ ആത്മാവ് എന്റെ മേലുണ്ട്, അടനായുടെ ആത്മാവ് എന്റെ മേലുണ്ട്. യേശു പറയാ, അടനായുടെ ആത്മാവ് എന്റെ മേലുണ്ട്, എന്റെ മേൽ അവന്റെ ആത്മാവാണ്. എനിക്ക് വേറെ ചിന്തകളില്ല, അവൻ എന്ത് ചിന്തിക്കോ അതേ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അതോ യേശു പറയുന്നുണ്ട്, ഞാൻ സ്വയമേ ഒന്നും പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ സ്വയമേ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല, എല്ലാം എൻ്റെ പിതാവിൽ നിന്ന് കേൾക്കുന്നത് ഞാൻ പ്രസംഗിക്കുന്നു. അപ്പോൾ വചനം എവിടെ നിന്നാണ് പ്രസംഗിക്കുന്നത്? വചനം സംസാരിക്കുന്ന എവിടെ നിന്നാണ്? വചനം സംസാരിക്കുന്ന എവിടെ നിന്നാ? പിതാവിൻ്റെ ഹാർട്ടിൽ നിന്ന് കേൾക്കുന്നതാ സംസാരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായി? പിതാവിന്റെ ഹാർട്ടിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമാണ് യേശു ക്രിസ്തു സംസാരിക്കുന്നത്. അരമായ ഭാഷയില്ല, എബ്രായ ഭാഷയില് യേശു സംസാരിക്കുന്നത് പിതാവിന്റെ ഹാർട്ടിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമാണ്. സ്തോത്ര, ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് വേറൊരു ശബ്ദമില്ല, എൻ്റെ പിതാവിൻ്റെ ശബ്ദം തന്നെ എൻ്റെത്. ഹല്ലേലൂയ. എനിക്ക് വേറൊരു ശ്വാസമില്ല, എൻ്റെ പിതാവിൻ്റെ ആത്മാവ് തന്നെ എൻ്റെ മേലുള്ളത്. അതുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ. സ്തോത്ര, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഞാൻ പ്രഘോഷിക്കുന്നത് ദൈവത്തിൻ്റെ ഏകത്വമാണ് കേട്ടോ. ദൈവത്തിൻ്റെ ഏകത്വത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദൈവ ഏകനാണ്. സ്വഭാവം, സാരാംശം, ഇവയിൽ ദൈവം ഏകൻ. അപ്പോൾ നോക്കിക്കോണം, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ വേറൊരു ലെവലിലേക്ക് പോകരുത്. ചിലവരിങ്ങനെ പറയും, ഓ ഞാൻ ഇന്ന് പിതാവിനോടെ പ്രാർത്ഥിച്ചോളൂ, അയ്യോ യേശുവിനോട് പ്രാർത്ഥിക്കാൻ വിട്ടുപോയി, യേശു ഇനി പിണങ്ങിയാലോ. ദൈവമേ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഒരു 4-5 ദിവസമായി, ദൈവമേ ഇനി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചില്ലെങ്കിലോ. ഇത് എന്നാ ജാതികളും ചെയ്യുന്നത്? മൂത്തവൻ്റെ അടുത്ത് പോയില്ലെങ്കിൽ അനിയന് പിണക്കമാവും, അവനെ എടുത്തിട്ട് ചവിട്ടും. അതുകൊണ്ട് അനിയൻ്റെ അടുത്ത് പോകുമ്പം അനിയൻ്റെ ഭാര്യയുടെ അടുത്ത് പോയില്ലെങ്കിൽ എടുത്തിട്ട് പോയടയും. ഇതാണ്
മറ്റ് ഉള്ളവരുടെയൊക്കെ പിന്നെ മറ്റ് ആൾക്കാരുടെ അതായത് ഇസ്രായേലിന് പുറത്തുള്ള ജാതികളുടെ വിശ്വാസം അതായിരുന്നു, കാനാൻകാരുടെയൊക്കെ വിശ്വാസം അതായിരുന്നു. ഇവിടെ ആ വിശ്വാസത്തിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. ഇവിടെ യേശു ക്രിസ്തുവിൽ പിതാവുണ്ട്, പിതാവിൽ യേശു ക്രിസ്തുവുണ്ട്, പരിശുദ്ധാത്മാവിൽ യേശുവും പിതാവും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷാർജ ചെന്നാലും ലുലു സെൻ്ററുണ്ട്, നമ്മുടെ എറണാകുളം കൊച്ചിയിൽ എടപ്പള്ളിയിലും ലുലു സെൻ്ററുണ്ട്. അവിടെ കിട്ടുന്ന അതേ സാധനം തന്നെ ഇവിടെയും കിട്ടും. പക്ഷേ ചില കാര്യങ്ങൾക്ക് മാത്രം അല്പ ചേഞ്ച് ഉണ്ടാവും. ഓണറല്ല ഒരാൾ തന്നെയാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് ചെറിയ ബുദ്ധിക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ, അത് വെച്ച് ദൈവത്തെ മനസ്സിലാക്കണമെന്നില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒരു തർക്കികനെ ജസ്റ്റ് ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തെ മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ വചനം തന്നെ അധികമാണ്. യോഹന്നാൻ 1:1 ഒക്കെ നമുക്കറിയാവുന്നതല്ലേ, അതെന്താ പറയുന്നത്? സമസ്തവും അവനിലൂടെ ഉണ്ടായി. അല്ലല്ല, യോഹന്നാൻ 1:1 ആ അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ആ അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ആ ദൈവത്തോട് കൂടെയായിരുന്നു. ദൈവത്തോട് കൂടെയായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രോസ് എന്ന ഒരു ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രോസ്, പ്രോസ്, ദൈവത്തോട് കൂടെ എന്നുള്ളതിന് പ്രോസ് എന്നുള്ള ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രോസിൻ്റെ അർത്ഥം വിത്ത് എന്നല്ല അർത്ഥം. വിത്ത് എന്നാണെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തിരിക്കുകയാണെന്നാണ്, അല്ലെ ദൈവത്തിൻ്റെ ചേർന്ന് ദൈവത്തിൻ്റെ കൂടെ അടക്കുക എന്നുള്ള അർത്ഥം വരും. അതാ പ്രോസ് വിത്ത് വരണമെന്നുണ്ടെങ്കിൽ, വിത്തിൻ്റെ പൂർണ്ണരൂപമായ അർത്ഥം വരണമെങ്കിൽ ഗ്രീക്കിൽ മീ എന്ന് പറയുന്ന ഒരു സ്വരമുണ്ട്, അത് വരണം. അത് വരുവാണെന്നുണ്ടെങ്കിൽ കറക്റ്റാണ്, ദൈവത്തിൻ്റെ വചനം പിതാവിൻ്റെ അടുത്തിരിക്കുകയായിരുന്നു. ഈ പ്രോസ് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വ്യാഖ്യാനം ചെയ്ത രീതി തന്നെയാണ്. ഇൻറ്റോ എന്നുള്ളൊരർത്ഥമാണ് വരുന്നത്, യോഡ് എന്നൊരർത്ഥവും കൂടെ വരും. യോഡ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം. പൂർണ്ണമായി രൂപം നിൽക്കുന്നത് ഇൻറ്റോ എന്ന അർത്ഥമാണ്. പിതാവിൽ തന്നെയായിരുന്നു, പിതാവിനോടായിരുന്നു, എങ്ങനെയാണ് വരുന്നത്? പിതാവിന് പുറത്തല്ല, പിതാവിനോട് എന്ന അർത്ഥമാണ് വരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഉണ്ട് ലോഗോസിനെ എപ്പോൾ നമ്മൾ പഠിപ്പിച്ചാലും നല്ലൊരു വളരെ മനസ്സിലാക്കിയ ലോഗോസിനെ സംബന്ധമായി നമ്മളെപ്പോൾ പഠിപ്പിച്ചാലും നീക്കിയ കോൺസ്റ്റാന്റിപ്പോൾ സുനഗദോസിൻ്റെ അടിസ്ഥാനം വെച്ച് നമ്മൾ പഠിപ്പിക്കുവാണെങ്കിൽ പിതാവിൽ നിന്ന് വന്നതാണ് വാചനമെന്നേ പഠിപ്പിക്കാൻ പാടുള്ളൂ, അല്ല പഠിപ്പിക്കരുത്. പഠിപ്പിച്ചാൽ പൂർവ്വ പിതാക്കന്മാരുടെ വിശ്വാസത്തിനെതിരെ നമ്മൾ ഇൻഡയറക്റ്റായിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലോഗോസ് വചനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോഗോസ് വചനം. ഇനി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ മൂന്ന് ദൈവങ്ങളെ അവതരിപ്പിക്കാനായിട്ട് നമുക്ക് ഒരിക്കലും പാടില്ല, ആരും ചെയ്യരുത്. മൂന്ന് ദൈവങ്ങളുടെ ഏക സംഗമമാണ് ട്രിനിറ്റി എന്ന് നമ്മൾ പഠിപ്പിച്ച് കളയരുത്. അങ്ങനെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഇങ്ങനെ ഇരിക്കും, ഇതാണ്ട് ഇതുപോലെ ഇരിക്കും. മൂന്ന് ദൈവങ്ങളുടെ ഏകം, കൂടിച്ചേരൽ, ട്രിനിറ്റി എന്ന് പഠിപ്പിക്കരുത്, അതാണ്ട് ഇതുപോലെ ഇരിക്കും. ഇത് റോങ്ങാണ്, തെറ്റാണത്. ഇത് അവയിലും മൂന്ന് വ്യക്തിത്വങ്ങൾ ഉണ്ടാകും, തെറ്റാണത്. അതിൽ ഏകം കാണാൻ വയ്യ, ഒറ്റ ഒരു ദൈവത്തെ അതിൽ കാണാൻ പറ്റുന്നില്ല. ഈ പടത്തിൽ ഒരു ദൈവത്തെ കാണാൻ പറ്റുന്നില്ല, മൂന്ന് പേരെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഒരു ദൈവത്തെ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നീക്കിയ കോൺസ്റ്റാന്റിപ്പോൾ സുനഗദോസിന് എതിരാണ്. ഒരു ദൈവത്തെ കാണുകയും ചെയ്യണം, അതോടൊപ്പം ട്രിനിറ്റിയും കാണണം. അതാണ് ആ സുനഗദോസ് നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പടങ്ങളൊന്നും ആരും എടുത്ത് വീട്ടിൽ വെച്ച് കളയരുത്. ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ എത്ര ദൈവങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്? മൂന്ന്. ഏകത്തെ കാണാൻ പറ്റുന്നുണ്ടോ? ഏകമുണ്ടോ ഇതിനകത്ത്? ഇല്ല. പിതാവിനോടുള്ള ട്രിനിറ്റി എന്ന് പറയുമ്പോൾ പിതാവിനോടുള്ള ഏക സത്ത, സത്ത എന്ന് പറഞ്ഞ എസൻസ്, പിതാവിനോടുള്ള ഏക ഒറ്റ എസൻസാണ് പുത്രൻ യേശു. മനസ്സിലാക്കണം, ഞാനിത് പറഞ്ഞുതരാം. പിതാവിനോടുള്ള
ഏക എസൻസ് ആണ് ആര്? യേശു. ഇനി പുത്രനോടുള്ള ഏക എസൻസ് ആണ് പിതാവ്. രണ്ടുപേരെയും തിരിച്ചും മറിച്ചും കണ്ടോണം. പുത്രനെ പിതാവിൽ കാണുന്നെങ്കിൽ പിതാവിൽ പുത്രനെയും കണ്ടോണം. അതാണ് ഇവിടെ ട്രിനിറ്റി. പരിശുദ്ധാത്മാവിനെ, പുത്രനെയും പിതാവിനെയും പരിശുദ്ധാത്മാവിൽ കണ്ടോണം. ഇതാണ് ട്രിനിറ്റി എന്ന് പറയുന്നത്. ഇത് കാണത്തക്ക തരത്തിൽ വചനം ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചു വന്നപ്പോൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ അതുകൊണ്ടാ ബൈബിൾ പറയുന്നത് പിതാവിനെ പുത്രൻ വെളിപ്പെടുത്തി തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. പുത്രനെ പിതാവും വെളിപ്പെടുത്തി തരണം, എന്നാലേ ഇത് തലയിൽ ഉറയ്ക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് തലയിൽ ഉറയ്ക്കത്തില്ല, ഇതാകെ വെടി പുക പോലൊക്കെ നമുക്ക് തോന്നും. തലയിൽ ഉറയ്ക്കണമെങ്കിൽ പിതാവ് തന്നെ പുത്രനെ മനസ്സിലാക്കി തരണം, പുത്രൻ പിതാവിനെ മനസ്സിലാക്കി തരണം, എന്നാലേ ഇത് തലയിൽ ഉറയ്ക്കത്തുള്ളൂ. എ ഡി 381 കോൺസ്റ്റാന്റിപ്പോൾ സുനഗദോസിൽ വെച്ച് പരിശുദ്ധാത്മാവിനെ പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രഖ്യാപനം പൂർണ്ണമായി വന്നത് പിന്നെ കോൺസ്റ്റാന്റിപ്പോൾ സുനഗദോസിൽ വെച്ചാണ്. വിശ്വാസ പ്രമാണത്തിൻ്റെ പൂർണ്ണ രൂപം ആ AD 381 കൊടുത്തപ്പോൾ നീക്കിയ സുനഗദോസിൻ്റെ വിശ്വാസ പ്രമാണം അതുപോലെ നിലനിർത്തി, അതിൽ മാറ്റമൊന്നും വരുത്തിയില്ല. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു അപൂർണതയുള്ളത് കൂട്ടിച്ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഏകജാതനും യുഗങ്ങൾക്ക് മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവിനോടുകൂടെ ഏക സത്തയുമാകുന്നു. ഇങ്ങനെയാണ് വിശ്വാസ പ്രമാണം. ഇപ്പോൾ മോശയുടെ മുമ്പിൽ മുൾപ്പടർപ്പിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവത്തിൽ മൂന്ന് പേർ ഉണ്ട്. ആ മൂന്ന് പേർ മൂന്ന് വ്യക്തികളായിട്ടല്ല വന്നത്, ഒരാളിൽ തന്നെ മൂന്ന് സത്തകൾ പ്രത്യക്ഷപ്പെട്ടു. അതാണ് അത്, മൂന്ന് സത്തകളെ അവിടെ കാണാൻ പറ്റി. ഒന്ന് വചനത്തെ കാണാൻ പറ്റുന്നു, രണ്ട് സ്നേഹത്തെ കാണാൻ പറ്റി, മൂന്ന് പ്രഭാവത്തെ കാണാൻ പറ്റി. ദൈവത്തിൻ്റെ പ്രഭാവം കാണാൻ പറ്റി, ദൈവത്തിൻ്റെ സ്നേഹം കാണാൻ പറ്റി, ദൈവത്തിൻ്റെ വചനം കാണാൻ പറ്റി. അതായത് ലോഗോസ് കാണാൻ പറ്റിയിട്ടുണ്ട്. ദൈവം ആരാണ്? ദൈവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ പ്രഭാവം കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ മൂന്നും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അതിനെയാണ് ട്രിനിറ്റി എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ട്രിനിറ്റിയിൽ പിതാവാണോ വന്നത്, പുത്രനാണോ വന്നത്, പരിശുദ്ധാത്മാവോ വന്നതല്ല, അങ്ങനെയല്ല. അവിടെയാണ് ദൈവമാണ് വന്നത്. ദൈവത്തിൽ ഈ ഏകത്വം കാണാനായിട്ട് സാധിച്ചു. പ്രൈസ് ദ ലോർഡ്. ഈ ഏകത്വം ഇല്ലെങ്കിൽ ഈ ദൈവമില്ല. ഈ ഏകത്വം ഉണ്ടെങ്കിലേ ദൈവമുള്ളൂ. പ്രൈസ് ദ ലോർഡ്. മൂന്ന് ദൈവങ്ങൾ എന്നല്ല പറഞ്ഞത്, ഏകത്വം എന്നാണ് പറഞ്ഞത്. അതായത് വചനം, സ്നേഹം, പ്രഭാവം, ദൈവ പ്രഭാവം ഈ മോശയുടെ മുമ്പിൽ കാണാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് നീക്കിയ സുനഗദോസിൽ കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും പുറപ്പെടുന്നവനുമായ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതായത് കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനുമായ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ ചൊല്ലാറില്ലേ. കോൺസ്റ്റാന്റിപ്പോളിൽ വന്നപ്പോൾ പിതാവിൽ നിന്ന് മാത്രം പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നാണ് നീക്കിയായിൽ ഉണ്ടായിരുന്നത്. കോൺസ്റ്റാന്റിപ്പോളിൽ വന്നപ്പോൾ അത് മാറ്റി, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന എന്ന് ചേർത്തു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനുമായ പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് കോൺസ്റ്റാന്റിപ്പോൾ സുനഗദോസിൽ എഴുതി ചേർത്തു. കാരണം പരിശുദ്ധാത്മാവ് ഒരേ ശ്വാസത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും ഒറ്റ ശ്വാസത്തിൽ നിന്ന് പുറപ്പെടുന്നവനാണ്. പരിശുദ്ധാത്മാവ് പിതാവിൻ്റെയും പുത്രൻ്റെയും ഒറ്റ ശ്വാസത്തിൽ നിന്ന് പുറപ്പെടുന്നവനായതിനാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും എന്നുള്ള പേര് കോൺസ്റ്റാന്റിപ്പോൾ സുനഗദോസിൽ ആഡ് ചെയ്യുകയുണ്ടായി. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണം നീക്കിയ കോൺസ്റ്റാന്റിപ്പോൾ വിശ്വാസ പ്രമാണം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. 1438 പരിശുദ്ധാത്മാവ് പിതാവിൻ്റെയും പുത്രൻ്റെയും ഒറ്റ ശ്വാസത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ്. രണ്ട് ശ്വാസമല്ല, ഒറ്റ ശ്വാസമാണെന്ന് ഇതാ ഫ്ലോറൻസ് സുനഗദോസിൽ വെച്ച് വീണ്ടും പ്രഖ്യാപിക്കപ്പെട്ടു. നമ്മളെ ഞാൻ എന്ത് പഠിപ്പിച്ചോ അതുതന്നെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് കേട്ടോ അതുതന്നെ. അതുകൊണ്ട് ഇവയെ വേറെ വേറെയായിട്ട് കാണാനായിട്ട് സഭാ പാരമ്പര്യം അനുവദിച്ചിട്ടില്ല. പൂർവ്വ വിശ്വാസികൾ ആരും തയ്യാറായിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ.
AD 447 ഇത് ലിയോ ഒന്നാമൻ മാർപ്പാപ്പ, അന്ന് ജീവിച്ചിരുന്ന ലിയോ ഒന്നാമൻ മാർപ്പാപ്പ ഈ വിശ്വാസ സത്യമാണെന്ന്, അതായത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ഒറ്റ ശ്വാസത്തിൽ പുറപ്പെടുന്നതാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത് വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. ഇതാണ് സഭാപരമായി അടിസ്ഥാനപരമായ രേഖകൾ. ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞതാണ് പുരാതന ഏർലി ചർച്ചിൻ്റെ അടിസ്ഥാനപരമായ രേഖകളാണ് ഞാൻ പറഞ്ഞത്. ട്രിനിറ്റി എന്നുള്ളത് മൂന്ന് വ്യക്തികളാണ്, മൂന്ന് പേഴ്സണാലിറ്റിയാണ്, മൂന്ന് ദൈവങ്ങളല്ല, അത് ഏകമാണ്. അതാണ് വിശ്വാസ പ്രഖ്യാപനത്തിലുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസ പ്രഖ്യാപനത്തിൽ പറയുന്നത് പുത്രനിൽ നീ എന്ത് കാണുന്നുവോ അതിൽ പിതാവ് പരിപൂർണനാണ്. പിതാവ് അതിൽ പരിപൂർണനാണ്. പിതാവിൽ നീ എന്ത് കാണുന്നുവോ അതിൽ പുത്രൻ പരിപൂർണനാണ്. പരിശുദ്ധാത്മാവിൽ നീ എന്ത് കാണുന്നുവോ അതിൽ പിതാവും പുത്രനും പരിപൂർണനാണ്. ഈ രീതിയിൽ കണ്ടാൽ ട്രിനിറ്റി മനസ്സിലാവും. ഈ രീതിയിൽ ആണ് കാണേണ്ടത്. പരിശുദ്ധാത്മാവിൽ കണ്ടാൽ പിതാവും പുത്രനും ഉണ്ടെന്ന് വിശ്വസിച്ചോണം. അല്ലാതെ യഹോവയെ കാണുമ്പോഴത്തേക്ക്, അതായത് പിതാവിനെ കാണുമ്പോൾ പുത്രനുമില്ല പരിശുദ്ധാത്മാവും ഇല്ല, പിതാവിൽ നിന്ന് വന്ന രണ്ട് സഞ്ചകൾ മാത്രമാണ് ഇവർ രണ്ടുപേരും, അതുകൊണ്ട് പിതാവിൽ ഇതൊന്നും ഇല്ല എന്നുള്ളത്, അതാണ് 1:1 എന്ന് പറയുന്നത്. അത് പഠിപ്പിക്കുന്നില്ല, അത് തെറ്റുമാണ്. ഇത്രയും കേട്ട വചനമനുസരിച്ച് അത് തെറ്റാണ്. പിതാവിലും പുത്രനെയും കാണണം, പരിശുദ്ധാത്മാവിനെയും കാണണം. പുത്രനിൽ കാണുന്ന അതേ രീതി തന്നെ പിതാവിൽ കാണണം. കാരണം അവർ ഏകമാണ്, എന്നാലേ ഏക ദൈവമാകത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ അത്താനിയോസ്, അത്താനിയോസാണ് ഈ ട്രിനിറ്റിയെ കുറിച്ച് കൂടുതൽ കണ്ടെത്തൽ നടത്തിയ വിശുദ്ധൻ. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ദൈവത്വം മൂന്ന് പേരിൽ ഒരുപോലെയാണ്, മൂന്ന് വ്യക്തിത്വത്തിൽ ഒരുപോലെ, അതിൽ കൂടുതലും കുറവോ പിന്നെ വലിപ്പ ചെറുപ്പമോ ഇല്ല, ഒരുപോലെ. മഹത്വം സമമാണ്, സമമായി കണ്ടോണം. പ്രഭാവം, എഫക്റ്റ് എന്ന് പറയും, ദൈവത്തിൻ്റെ എഫക്റ്റ് തുല്യമായിട്ട് കണ്ടോണം. ഒരാളിൽ പോലും പരിശുദ്ധാത്മാവിൽ കുറച്ചും പിതാവായ ദൈവത്തിൽ കൂടുതലുമായിട്ട് കാണാൻ പാടില്ല. അതാണ് അത്താനിയോസിൻ്റെ തിയോളജി. അതാണ് തുല്യമായിട്ട് കണ്ടോണം. കത്തോലിക്ക സഭയുടെ വിശ്വാസം അനുസരിച്ച് ഏക ദൈവത്തെ ത്രിത്വത്തിലും ത്രിത്വത്തെ ഏകത്വത്തിലും കാണണം. അതായത് ഏക ദൈവത്തെ ത്രിത്വത്തിൽ കാണണം, ത്രിത്വത്തെ ഏകത്വത്തിൽ കാണണം, ഏകത്വത്തിൽ കാണണം. അത് യൂണിറ്റിയിൽ കാണണമെന്നർത്ഥം. കണ്ടോ, ഏക ദൈവത്തെ ത്രിത്വത്തിൽ കാണണം, ത്രിത്വത്തെ യൂണിറ്റിയിൽ കാണണം. അങ്ങനെയാണ് കത്തോലിക്ക സഭ തങ്ങളുടെ വിശ്വാസികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ വ്യക്തികളെ തമ്മിൽ കൂട്ടിക്കലർത്തരുത്, വ്യക്തികളെ തമ്മിൽ കൂട്ടിക്കലർത്തരുത്. അതുപോലെ ഏക സത്തയെ വിഭജിക്കുകയും ചെയ്യരുത്. ഏക സത്തയാണ്, ദൈവത്തിൻ്റെ പല സത്തകളല്ല, ഏക സത്തയാണ്, ഒറ്റ സത്തയാണ്. സത്ത എന്ന് പറഞ്ഞാൽ ഒറ്റ എസൻസാണ്. ആ എസൻസിനെ വിഭജിച്ച് കാണരുത്. ഒറ്റ എസൻസിനെ എങ്ങനെ കാണരുത്? പുത്രൻ, പുത്രൻ്റെ വേറെ എസൻസ്, പിതാവിൻ്റെ വേറെ എസൻസ്, പരിശുദ്ധാത്മാവിൻ്റെ വേറെ എസൻസ്. ഈ മൂന്ന് പേർക്കും മൂന്ന് എസൻസ് ആണെന്ന് നമ്മൾ കാണരുത്. ഈ മൂന്ന് പേർക്കും ഒറ്റ ശ്വാസമാണ്, ഒറ്റ എസൻസായിട്ട് കാണണം. അതാണ് കാണേണ്ടത്. അതോടൊപ്പം തന്നെ മൂന്ന് പേരിലെ വ്യക്തിത്വങ്ങളെ മൂന്നായിട്ട് കാണണമെന്നേ പഠിപ്പിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. മൂന്ന് ദൈവങ്ങളായിട്ട് കാണണമെന്ന് പഠിപ്പിക്കുന്നില്ല. ഈ വ്യക്തിത്വങ്ങളെ മൂന്നായിട്ട് കണ്ടാൽ മതി. എസൻസും സ്വഭാവം, ദൈവത്വം, പ്രഭാവം എല്ലാം തുല്യമായിട്ട് തന്നെ ഏകത്വത്തിൽ തന്നെ കാണണം. ഹല്ലേലൂയ. യേശുവേ സ്തോത്ര. ഇത് കണ്ടോ, ട്രിനിറ്റിയുടെ ഇതിൽ ഇത് എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? പക്ഷേ മൂന്നായിട്ട് കാണാൻ പറ്റുന്നില്ലയോ? പക്ഷേ ഒന്നല്ലേ ഇതെല്ലാം? കാണുന്നില്ല, ഒന്നല്ലേ? എവിടെ നിന്ന് തുടങ്ങുന്നു? ഇതിൻ്റെ സത്ത ഒന്ന് തന്നെ, ഇതിൻ്റെ പ്രഭാവം ഒന്ന് തന്നെ. പക്ഷേ ഇതിൻ്റെ അകത്ത് മൂന്ന് പേഴ്സണാലിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? മൂന്ന് ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നില്ലേ? പ്രൈസ് ദ ലോർഡ്. ഇതാണ് ട്രിനിറ്റി. മനസ്സിലാക്കുന്നവൻ മനസ്സിലാകട്ടെ. ഈ ട്രിനിറ്റി ബൈബിളിൽ കാണുന്നുണ്ട്, ഈ ട്രിനിറ്റി അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഇതാണ് ട്രിനിറ്റി. അപ്പോൾ നിങ്ങൾ യേശുവേ എന്ന് പറഞ്ഞ് ആരാധിക്കുമ്പോൾ അതിൽ ആരൊക്കെയുണ്ട്?
പറഞ്ഞ ഉറക്കെ പറഞ്ഞ ആരൊക്കെയുണ്ട്? പിതാവുണ്ട്, പരിശുദ്ധാത്മാവും ഉണ്ട്. ഇനി നിങ്ങൾ പിതാവേ എന്ന് പറഞ്ഞ് ആരാധിച്ചാൽ ആരുണ്ട്? ആ അപ്പം അതുകൊണ്ട് ചിലവർ പറയും നമ്മൾ യേശുവിനെ മാത്രം വിളിച്ചാൽ പോരാ, നമുക്ക് ആരെയും കൂടെ വിളിക്കണമെന്ന് പറയും. പിതാവിനെയും പുത്രനെയും ഒക്കെ വിളിച്ചോ, പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും കൂടെ ചേർത്ത് വിളിച്ചോളണം എന്നൊക്കെ പറയും. അതൊക്കെ ട്രിനിറ്റിയെ ട്രിനിറ്റിയിലുള്ള വിശ്വാസക്കുറവാണ്, ഏകത്വത്തിലുള്ള വിശ്വാസക്കുറവാണ്, യൂണിറ്റിയിലുള്ള വിശ്വാസക്കുറവാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു, യേശു മാത്രം മതി, യേശു മാത്രം മതി, അതിൻ്റെ അകത്ത് ആരെല്ലാം ഉണ്ട്? പിതാവ്, ട്രിനിറ്റി വിശ്വസിക്കുന്നവൻ യേശു മാത്രം മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പിതാവും പരിശുദ്ധാത്മാവും ഞാൻ യേശുവിൽ കാണുന്നുണ്ട്. അങ്ങനെ കണ്ടിട്ട് യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ആ പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? പുത്രൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? യേശുവിൽ അവരെ കണ്ടുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അവരുടെ സ്നേഹം കണ്ടോ? അവരുടെ യൂണിറ്റി കണ്ടോ? നമ്മൾ ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ. പ്രൈസ് ദ ലോർഡ്. പിതാവേ അങ്ങനിലും ഞാൻ അങ്ങിലുമാണ്. എത്ര ബ്യൂട്ടിഫുൾ പ്രാർത്ഥനയാണ്. പിതാവേ അങ്ങെന്നിലും ഞാൻ അങ്ങില്ല. അങ്ങിൽ നോക്കിക്കഴിഞ്ഞ ഒരു ജൂതൻ അങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ എന്നെ കാണാൻ പറ്റും. സ്തോത്ര പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പറഞ്ഞു മനസ്സിലായോ? ദൈവ പിതാവേ എന്നോട് താതൻ നീ, ദൂതന്മാർ വാഴ്ത്തേണ്ടും നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിൻ നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിൻ നേരം എന്നുമെന്നും നീ പരിശുദ്ധം. നീ എന്നും സ്തുത്യൻ ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ നീ യോഗ്യനാ. ദൈവപിതാവില് യേശുവിനെയും പരിശുദ്ധാത്മാവിനെയും കാണണം. ഹല്ലേലൂയ. കോൺസ്റ്റാന്റിനോപ്പിൾ സുനഗദോസിൽ വ്യക്തമായി പറഞ്ഞു, ഇവരെ വിഭജിക്കാൻ പാടില്ല. പ്ലീസ് അലോൾ. ഇവരെ ഒന്നായിട്ട് നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിഭജിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മൂന്നു പേരുടെ പേരിലും നമ്മൾ ആരാധന പാടുന്നത്. മൂന്നു പേരിലും ആരാധന പാടുന്നത് മൂന്നു പേരുടെ യൂണിറ്റിയെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഏകത്വത്തെ പ്രഖ്യാപിക്കുമ്പോൾ യൂണിറ്റിയെ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഏക ദൈവത്തെ കാണുമ്പോൾ ഒരേ സമയം ദൈവത്തെ ഏകനായും കാണണം, ഒരേ സമയം തന്നെ ട്രിനിറ്റിയായും കാണണം, അവരുടെ യൂണിറ്റിയെയും കാണണം. ഏകനായി കാണുന്നതോടൊപ്പം തന്നെ അവരുടെ യൂണിറ്റിയെയും നമ്മൾ കണ്ടിരിക്കണം. അപ്പോഴാണ് ട്രിനിറ്റി വിശ്വാസികൾ എത്രമാത്രം ദൈവത്തോട് അടുത്ത് വിശ്വസിക്കുന്നവരാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഒരു മായയോ ഒരു കളങ്കോ ഇല്ലാതെ ബൈബിൾ പരമായി ഈ ശരിയായ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരാണ് ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്നവരെന്ന് നമുക്ക് ഉത്തമ ബോധ്യത്തിൽ ദൈവത്തെ ആരാധിക്കാൻ പറ്റും. ഫെയ്ത്താണ്, ഇത്ര ബ്യൂട്ടിഫുൾ ഫെയ്ത്താണത്. ഇങ്ങനെ കാണാൻ പറ്റില്ല. ഇതാണ് ആരാധന, ഇങ്ങനെയാണ് ആരാധിക്കേണ്ടത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇനി പരിശുദ്ധാത്മാവിനെ ആരാധിക്കുമ്പോൾ നമ്മൾ ആരെ കാണുന്നു? പിതാവിനെ പുത്രനെയും. ആരിൽ കാണണം? പരിശുദ്ധാത്മാവ്. കാരണം ഇവരെ വിഭജിക്കാൻ പാടില്ല, മൂന്നുപേരെയും ഒരാളിൽ കാണണം. ആമേൻ. ഹല്ലേലൂയ. ആരാധിക്കുന്നു.
John chapter 14 verses 23. യോഹനാൻ 14:33. യേശു പ്രതിവചിച്ചു, എല്ലാവരും എടുക്കണേ, എല്ലാവരും എടുക്കണേ. യേശു, യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഞങ്ങൾ ആരാണ്? ഞങ്ങൾ ആരാണ്? ഞങ്ങൾ വാസം ഉറപ്പിക്കാൻ വരുന്നത്. ഞങ്ങൾ ആരൊക്കെയാ? ആരൊക്കെയാണ്? ഞങ്ങൾ വന്ന് അവനിൽ വാസം ഉറപ്പിക്കും. ആരാണ് ഈ ഞങ്ങൾ? പിതാവിൻ്റെ പേര് പറഞ്ഞു, യേശുവിൻ്റെ പേര് പറഞ്ഞു. ആ രണ്ടുപേരുടെ പേര് പറഞ്ഞിട്ടാണ് പറയുന്നത്, ഞങ്ങൾ വന്നവനിൽ വാസം ഉറപ്പിക്കും. ട്രിനിറ്റി ആയോ? ട്രിനിറ്റി ആയോ? കണ്ടോ, വന്ന് വാസം ഉറപ്പിക്കും. അതിനെ മുട്ടാത്തർക്കത്തിൽ വേണമെങ്കിൽ യേശുവിന്, യേശു പറഞ്ഞ ഈ അമൂല്യമായ ഈ യൂണിറ്റി, യേശുവാണ് ഈ യൂണിറ്റി പഠിപ്പിച്ചത്. ഈ യൂണിറ്റിയെ തകർക്കുന്ന തരത്തിൽ അതിനെ വേണമെങ്കിൽ വികലനമാക്കി കളയാം. നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വികലനമാക്കാം? ഞങ്ങൾ എന്ന് പറഞ്ഞത് പിതാവിനെ കുറിച്ച് പറഞ്ഞത് കാരണം പിതാവ് ഏൽപ്പിച്ച ഒരു ദൗത്യ അതിൻ്റെ പേരിൽ അന്നേരം ഒരു അക്ഷരാത്മകമായ രീതിയിൽ അങ്ങനെ ഞങ്ങളെന്ന് പറഞ്ഞതാ, അല്ല രണ്ടുപേരെന്നുള്ള അർത്ഥത്തിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ അങ്ങ് വികലമാക്കാൻ ഈ ട്രിനിറ്റി വിരോധികൾക്ക് സാധിക്കും. പക്ഷേ കർത്താവിൻ്റെ ഹാർട്ട് മനസ്സിലായിട്ട്, ഹൃദയം മനസ്സിലായിട്ടുള്ളവർക്കറിയാം, കർത്താവ് വികലമായി ആവാ പിതാവിനെ അവതരിപ്പിക്കാത്ത ആളാണ്. കറക്റ്റ് പച്ചയ്ക്ക് പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾ വന്ന് വാസം ഉറപ്പിക്കും. എന്നിൽ ത്രിത്വം വസിക്കുന്നു, നിങ്ങളിൽ ത്രിത്വം വസിക്കുന്നു. ഇതാണ് യേശു നമുക്ക് നൽകിയ, മറ്റാരും നൽകാത്ത ഏറ്റവും വലിയ വിരുന്ന്. ദൈവം യൂണിറ്റിയാണ്, ദൈവം ഏകമാണ്. പ്രൈസ് ദി ലോർഡ്, ഗോഡ് ബ്ലെസ് യു. ജീസസ് മിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ എല്ലാ ആത്മീയ പ്രോഗ്രാം കാണുന്നതിനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനും ജീസസ് മിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വചന വിരുന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അങ്കമാലി അകപ്പറമ്പ് പ്രയർ ഗ്രൂപ്പിലെ ലീഡേഴ്സിലൊരാളായ റോയും ഷിജിയുമാണ്. ഈ ദമ്പതികൾക്കായി പ്രാർത്ഥിക്കുന്നു, അവർക്ക് ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം എല്ലായിടവും എത്തുവാൻ വേണ്ടി എപ്പോഴും അകമഴിഞ്ഞ് പരിശ്രമിക്കുന്ന ഈ കുടുംബത്തെ കർത്താവെ നീ കാണണമേ, നീ അനുഗ്രഹിക്കണമേ.